गुड आफ्टरनून, गुड आफ्टरनून। आफ्टरनून, कैन बी कैन यू हियर मी क्लियरली? यस यस। ओके। हेलो अंशु, अंजू हेलो कैन मैम। हियर मी? हेलो टीच। हाँ अंजुन स्थल एवडो परचयपो तिवनपुरुम शिक्षा सिविल सर्वीसी हलो अब क्लियर आगे हेलो टीचर डिग्री डिग्री मेन इकोनॉमिक्स ओके हेलो शिफा शिफा फातिमा हेलो സൈജു ഹലോ സൈജു യെസ് മാം ആ ഓക്കേ എവിടെയാണ് സ്ഥലം എവിടെയാണ് സ്ഥലം മാവേലിക്കര എന്ന് പറയും ആലപ്പുഴ ജില്ല ആ മാവേലിക്കര പിന്നെ നമ്മുടെ അടുത്തുള്ള സ്ഥലം തന്നെയാണല്ലോ മാവേലിക്കര ഓക്കേ സൈജു എന്തായിരുന്നു ഇപ്പോ കഴിഞ്ഞ കോഴ്സ് കോഴ്സ് കഴിഞ്ഞ കുറച്ച് നാളായി മാം ബി എ ഹിസ്റ്ററി ആയിരുന്നു ഹിസ്റ്ററി ആയിരുന്നു ഇപ്പൊ പിന്നെ എന്ത് ചെയ്യുമായിരുന്നു ജോലി ഉണ്ടായിരുന്നോ ആ ജോലി ഉണ്ടായിരുന്നു ഓക്കേ ഞാനിത് ചോദിക്കുന്നത് നമ്മുടെ ഈ ഓപ്ഷണൽ എടുക്കുമ്പോൾ ഓരോ സബ്ജക്റ്റിന്റെയും ആ ലെവൽ എത്രയാണെന്ന് അറിയാനാണ് നമ്മളിപ്പോ ഓപ്ഷണൽ മലയാളം ആണല്ലോ ഇല്ല ഇതിന്റെ ആ ഡെമോ അപ്പൊ അതിന്റെ ആ ഒരു ലെവൽ എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയാണ് നിങ്ങൾ എന്ത് പഠിച്ചിരിക്കുന്നതെന്ന് ഞാൻ ചോദിക്കുന്നത് ഓക്കെ ശരി പ്രിയ ഹലോ ആർക്കത് കണക്ട് ആവുന്നില്ല എന്ന് തോന്നുന്നു ഓക്കെ ഷിഫാ ഹലോ ഷിഫാ ഷിഫയ്ക്ക് ഇനി അത് നെറ്റ് കിട്ടുന്നില്ല എന്തോ യാതൊരു റെസ്പോൺസും ഇല്ല അപ്പൊ നമുക്ക് ഇന്നത്തെ ആ ഡെമോൺസ്ട്രേഷൻ എന്ന് പറയുന്ന ആ ഒരു ഉത്തരവാദിത്വത്തിലേക്ക് അങ്ങോട്ട് കടക്കാം ഈ ഡെമോൺസ്ട്രേഷനിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഓപ്ഷണൽ സബ്ജക്റ്റിനെ കുറിച്ചുള്ളതായ ഒരു ധാരണ ഉണ്ടാക്കുക ഈ സബ്ജക്റ്റ് എങ്ങനെയാണ് പഠിക്കാൻ കഴിയുന്നത് നിങ്ങൾക്ക് എത്രത്തോളം അതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു അറിവുണ്ട് ഇനി എങ്ങനെയാണ് നമുക്ക് ഇത് ടേക്കപ്പ് ചെയ്ത് നമ്മുടെ സിവിൽ സർവീസിന്റെ ക്വസ്റ്റ്യൻ ആൻസർ പരീക്ഷയൊക്കെ എഴുതുന്നതിനൊക്കെ എത്രത്തോളം നമുക്കത് പ്രായോഗികമായ ഒരു അവസ്ഥയിൽ കൊണ്ടുചെന്ന് എത്തിക്കാം എന്നതിനെ കുറിച്ചുള്ള ഒരു വിശദാംശങ്ങൾ ചർച്ച ചെയ്യുവാനാണ് നമ്മൾ ഈ ഡെമോ ഇവിടെ വച്ചിരിക്കുന്നത് അല്ലെ അപ്പോ ഓപ്ഷണൽ പിന്നെ ഒരു തീരുമാനം ആയോ എന്ന് എനിക്കറിയത്തില്ല എങ്കിലും നിങ്ങൾ ഏകദേശം ഒരു ഓപ്ഷണൽ മലയാളം എടുക്കുവാനുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഡെമോ അറ്റൻഡ് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നു അപ്പൊ അതിനെ സംബന്ധിച്ച് നമുക്ക് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഓപ്ഷണൽ മലയാളം എന്ന് പറയുമ്പോൾ അതിന്റെ ആ ബേസിക് ആയിട്ട് എത്രത്തോളം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് ഇപ്പൊ അത് കൃത്യമായിട്ട് എനിക്കത് കിട്ടുന്നില്ല എക്കണോമിക്സ് പഠിച്ച ആള് സെക്കൻഡ് ലാംഗ്വേജ് മലയാളം ആണോ പഠിച്ചത് അതോ ഹിന്ദി ആണോ അതൊന്നും എനിക്കറിയാൻ കഴിയുന്നില്ല എങ്കിലും ആ ഒരു പിന്നെ ഒരു നമുക്ക് ശരിക്കും പറഞ്ഞാൽ
വായിക്കാനും എഴുതാനും അറിയാം. നമ്മൾ സ്കൂൾ ലെവലിലൊക്കെ മലയാളമൊക്കെ പഠിച്ചിട്ടുണ്ട്, ചിലപ്പോൾ പ്ലസ് ടു ലെവൽ വരെയൊക്കെ പഠിച്ചിട്ടുണ്ടാകും. പിന്നീട് അതിനോടുള്ളതായ ആ ഒരു ടച്ച് നമ്മളൊന്ന് വിട്ടിട്ടുണ്ടാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാലും ഒരു കാര്യം വ്യക്തമാണ്, നമ്മൾ എല്ലാവരും മാതൃഭാഷ മലയാളമായിട്ടുള്ളവരാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോ മാതൃഭാഷ മലയാളമായിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഓപ്ഷണൽ ആയിട്ട് ഈ മലയാളം എടുത്തു കഴിഞ്ഞാൽ അത് വായിക്കുന്നതിനും പഠിക്കുന്നതിനും നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് തോന്നുന്നില്ല. പിന്നെ യു പി എസ് സി ലെവലിലുള്ളതായ ഒരു പരീക്ഷ, നമുക്കറിയാം നമ്മൾ എടുത്തിരിക്കുന്ന ഈ ഒരു ടാസ്ക് എന്ന് പറയുന്നത് ഒരു പിന്നെ രാജ്യത്തിന്റെ തന്നെ എന്ന് നമ്മൾ പറയാം, ഓൾ ഇന്ത്യ ലെവലിലുള്ള ഒരു മത്സരത്തിലേക്കാണല്ലോ നമ്മൾ കടന്നു ചെല്ലുന്നത്. അപ്പോഴേക്കും അതിൻ്റെ ഒരു ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ളതായ ഒരു സ്ഥാനത്ത് ഇരിക്കുവാനുള്ള യോഗ്യത നമ്മൾ നേടുക എന്നുള്ളതാണ്. അതിനുള്ള ചില ടെസ്റ്റുകളാണ് ഈ റിട്ടൺ ടെസ്റ്റുകളായാലും അത് കഴിഞ്ഞിട്ടുള്ള പിന്നെ ഇന്റർവ്യൂ എന്നുള്ളതെല്ലാം. അങ്ങനെ നമ്മളെ ലക്ഷക്കണക്കിനുള്ള പിന്നെ വിദ്യാർത്ഥികളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്നു എന്നുള്ളത്. അപ്പോ ആ മത്സരം എത്രത്തോളം വാസ്റ്റായിട്ട് എത്രത്തോളം വ്യാപ്തിയുള്ളതാണ് എന്ന് നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കും. അപ്പോ ആ വ്യക്തികളിൽ നമ്മൾ ഏറ്റവും ഉന്നതമായ ഒരവസ്ഥയിൽ അതിൻ്റെ ഏറ്റവും മുകളിലത്തെ ലെവലിൽ എത്തിച്ചേരുവാനുള്ള ഒരു പരിശ്രമമാണ് നമ്മൾ ഇവിടെ നടത്താൻ പോകുന്നത്. അപ്പോ നമ്മൾ തിരഞ്ഞെടുക്കുന്ന സബ്ജക്റ്റ് നമ്മളെ കൊണ്ടത് കൈകാര്യം ചെയ്യുവാൻ കഴിയുന്നതാണോ എന്നുള്ളതായ ഒരു ആത്മവിശ്വാസം നമുക്ക് ഉണ്ടായിരിക്കണം. ആത്മവിശ്വാസത്തിന്റെ കാര്യം പറഞ്ഞാൽ നമ്മൾ ഏത് പഠിക്കാൻ ഇറങ്ങിയാലും നമുക്ക് ആദ്യമേ അതൊരു അപരിചിതമായ മേഖല തന്നെയായിരിക്കും. പിന്നീട് പിന്നീടാണ് നമ്മൾ അത് പരിചിതമായ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുചെന്ന് നമ്മൾ റാങ്ക് ഹോൾഡർ വരെ ആകുന്നത് അപ്പോഴായിരിക്കും എന്നുള്ളത്. അതുകൊണ്ട് ഇവിടെ ഇപ്പൊ നമ്മൾ ഓപ്ഷണൽ മലയാളം പഠിക്കാൻ തുടങ്ങുന്നു എന്ന് വിചാരിച്ച് നമുക്കിത് സാധ്യമല്ല, നമ്മളെ കൊണ്ടിത് പറ്റില്ല എന്നുള്ളതായ തോന്നലൊന്നും ആർക്കും ഉണ്ടാകേണ്ട കാര്യമില്ല. കാരണം സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള, അതായത് വ്യവസ്ഥാപിതമായ ഒരു പഠനക്രമമാണ് നമ്മളിവിടെ നടത്തുന്നത്. അങ്ങനെയുള്ള ആ പഠനക്രമത്തിൽ നിങ്ങളെ ഏത് രീതിയിൽ തെളിച്ചു കൊണ്ടുപോകണം എന്നതിനുള്ള വലിയ ഒരു ഉത്തരവാദിത്വം അധ്യാപകരായ ഞങ്ങളിൽ ഉണ്ട് എന്ന്. ഞങ്ങളുടെ ഈ മാർഗ പിന്നെ ദർശകത്വവും അതേപോലെ നിങ്ങളുടെ ഒരു ഹാർഡ് വർക്കും കൂടി ചേർന്നാൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ലക്ഷ്യത്തിൽ നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോ 5-6 വർഷങ്ങളായിട്ട് നമ്മളിവിടെ ഈ ഓപ്ഷണൽ പഠനം, 5-6 വർഷങ്ങളല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു കോളേജിൽ പഠിപ്പിക്കുന്ന ആ സമയത്ത് തന്നെ ഞാൻ ഇതിനു വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ട്, കുട്ടികളെ ട്രെയിൻ ചെയ്യിച്ചിട്ടുണ്ട് എന്നാണ്. പലരും നല്ല നല്ല പൊസിഷനുകൾ ഇരിക്കുന്നുണ്ട്. ഇപ്പൊ അടുത്ത കാലത്തായിട്ട് നമ്മുടെ ശ്രീധന്യ IAS എന്റെ സ്റ്റുഡന്റ് ആയിരുന്നു, അവളിപ്പോൾ പിന്നെ പെരിന്തൽമണ്ണയിലെ പിന്നെ എന്താണ് കളക്ടറുടെ അടുത്താൾ ഡെപ്യൂട്ടി കളക്ടറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ പല അവർക്ക് അതിൻ്റെ ഇടയിലുള്ള പല ടെസ്റ്റുകളും ഉണ്ടല്ലോ. ഇപ്പൊ തിരുവനന്തപുരത്ത് വന്നിരുന്നു, ഒരു ഡിപ്പാർട്ട്മെന്റൽ ടെസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് പോയിരിക്കുകയാണ്. അടുത്ത ഒരാൾ ഇപ്പോൾ ട്രെയിനിങ്ങിലാണ്. ഇനി 3-ാമത്തെ ഒരാൾ August 10 ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുന്നു. അങ്ങനെ അങ്ങനെ നമ്മുടെ അടുത്ത് വന്നിട്ട് പോകുന്ന കുട്ടികൾ നല്ല ലെവലിൽ എത്തിച്ചേരുന്നു എന്നുള്ളത് അഭിമാനാർഹമായ ഒരു കാര്യമാണ്. ഇനി ഇപ്പോ ഒരു ബാച്ച് ഇനി പ്രിലിംസ് എഴുതാൻ പോവുകയാണ്, ഈ തൊട്ട് മുമ്പത്തുള്ള ഒരു ബാച്ച് എന്ന് പറയും. അപ്പൊ അവരെല്ലാവരും തന്നെ നമ്മുടെ ഒരു ഈ ശിക്ഷണത്തിലൂടെ മലയാളത്തിൽ എക്സ്പെർട്ടായി കഴിഞ്ഞിരിക്കുന്നു എന്നാണ്. പ്രിലിംസ് എഴുതി കഴിഞ്ഞാൽ പിന്നീട് മെയിൻസിലേക്ക് പോകുന്നതിന് നമ്മൾ കുറച്ച് ടെസ്റ്റുകളൊക്കെ കൂടി നടത്തിയിട്ട് അവരെ പ്രിപ്പയർ ചെയ്ത് വിടുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു പാരമ്പര്യം അല്ലെങ്കിൽ അത്തരത്തിലുള്ളതായ ഒരു പിന്നെ പരിചയ സമ്പത്ത് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിനും ഇവിടെ വർക്ക് ചെയ്യുന്ന അധ്യാപകർക്കുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പിന്നെ സബ്ജക്റ്റിനെ സംബന്ധിച്ച് പറയുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ സിലബസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നു. ആ സിലബസിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഓപ്ഷണലിനെ സംബന്ധിച്ച് 2 പേപ്പറുകളാണുള്ളത്, ഫസ്റ്റ് പേപ്പർ, സെക്കൻഡ് പേപ്പർ. ഫസ്റ്റ് പേപ്പർ എന്ന് പറയുന്നത് നമ്മുടെ ഭാഷയുടെ, അതായത് മലയാളത്തിൻ്റെ, മലയാള ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ എന്നാണ് പറയുന്നത്. ആ ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാൽ ഭാഷയുടെ ചരിത്രം, അതോടൊപ്പം തന്നെ സാഹിത്യത്തിന്റെ ചരിത്രം.
ഇത് കൂടാതെ ചില കാര്യങ്ങൾ കൂടി അതിനകത്ത് പറയുന്നുണ്ട്. ലിംഗ്വിസ്റ്റിക്സ് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് അതിന്റെ തുടക്കത്തിൽ തന്നെ ചിലത് കൊടുത്തിട്ടുണ്ട്. ഭാഷയെ സംബന്ധിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഭാഷയെ സംബന്ധിച്ചുള്ള ശാസ്ത്രീയമായ ചില കാര്യങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കിയിരിക്കണം എന്നുള്ളത്. അപ്പോൾ ഈ ഭാഷയും സാഹിത്യവും ലാംഗ്വേജ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത് പരീക്ഷയ്ക്ക് രണ്ട് സെക്ഷനുകളിലായിട്ടാണ് അതിൻ്റെ ചോദ്യം വരുന്നത് എന്നർത്ഥം. ഫസ്റ്റ് പേപ്പറിനായാലും സെക്കൻഡ് പേപ്പറിനായാലും രണ്ട് സെക്ഷനുകളുണ്ട്. ഫസ്റ്റ് പേപ്പറിനെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് സെക്ഷൻ എ എന്ന് പറയുന്നത് ലാംഗ്വേജിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുള്ളതായ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ളതായ ചോദ്യങ്ങളായിരിക്കും. അതേസമയം സെക്ഷൻ ബി എന്ന് പറയുന്നത് ലിറ്ററേച്ചറിന് സാഹിത്യത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ചോദ്യങ്ങളായിരിക്കും അതിൽ ചോദിക്കും. അങ്ങനെ ഒരു വ്യവസ്ഥ ക്വസ്റ്റ്യൻസ് ചോദ്യങ്ങൾ തയ്യാറാക്കുമ്പോൾ അവർ സ്വീകരിക്കാറുണ്ട്. അതുകൊണ്ട് ഈ രണ്ട് ഭാഗങ്ങളും ബാലൻസ് ചെയ്ത് വേണം നമ്മൾ പഠിച്ച് പോകേണ്ടത് എന്ന്. പിന്നെ ഈ എന്തുകൊണ്ട് ഓപ്ഷണൽ മലയാളം എടുക്കണം എന്നതിനെ കുറിച്ചാണെങ്കിൽ അതിന് കുറച്ച് അഡ്വാൻറ്റേജ് കൂടുതലായിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതിൻ്റെ ഏറ്റവും പ്രാഥമികമായ ഒരു മെച്ചം എന്ന് പറയുന്നത് ഇതിന് നമ്മുടെ ഈ ഒരു കൊച്ചു സംസ്ഥാനത്തിൻ്റെ തലത്തിലുള്ള കുട്ടികൾ മാത്രമേ ഈ ഓപ്ഷണൽ മലയാളം എടുക്കുകയുള്ളൂ. അപ്പൊ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് വളരെ കുറച്ച് മാത്രമേ ഉണ്ടാവും. മാക്സിമം പോയാലൊരു പ്രിലിംസ് ഒക്കെ കിട്ടി വരുമ്പോൾ 100-200 അല്ലെങ്കിൽ 300 കുട്ടികൾ മാത്രമായിരിക്കും ഈ ലാംഗ്വേജിലേക്ക് വരുന്നത്. മറ്റ് ഏതൊരു സബ്ജക്റ്റ് എടുത്താലും അത് ഓൾ ഇന്ത്യ ലെവലിലുള്ള ഒരു കോമ്പറ്റീഷൻ ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ ഓപ്റ്റ് ചെയ്യാനുള്ള ലാംഗ്വേജ് ഓപ്റ്റ് ചെയ്യാനുള്ള മെയിൻസ് പരീക്ഷയൊക്കെ എഴുതുന്ന സമയത്ത് ഒരു ജനറൽ പേപ്പർ അത് റീജിയണൽ ലാംഗ്വേജാണ്. ഇപ്പൊ മലയാളം പഠിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അതിന് നല്ല മാർക്ക് സ്കോർ ചെയ്യാം. പിന്നൊന്ന് ജനറൽ എസ്സേ എന്ന് പറഞ്ഞിട്ട് പേപ്പർ ഉണ്ട്. അത് നിങ്ങൾക്ക് ലാംഗ്വേജ് ഓപ്റ്റ് ചെയ്യുവാനുള്ള സൗകര്യം കൂടി ഇപ്പോൾ ഉള്ളതുകൊണ്ട് ലാംഗ്വേജ് ഒക്കെ നമുക്ക് നല്ലപോലെ കൈകാര്യം ചെയ്യണമെങ്കിൽ ഒരു ഫോറിൻ ലാംഗ്വേജിനേക്കാളും നമ്മുടെ ആശയങ്ങൾ നമ്മുടെ ഭാഷയിലൂടെ പ്രകടിപ്പിക്കാനായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ സൗകര്യം. അപ്പൊ അങ്ങനെയൊക്കെയുള്ളതായ ചില ഗുണങ്ങൾ കൂടി ഓപ്ഷണൽ മലയാളം പഠിച്ചാൽ ഉണ്ട് എന്ന്. പിന്നെ അത് മാത്രമല്ല, നമുക്ക് മലയാളം ഭാഷയായാലും സാഹിത്യമായാലും അത് കൈകാര്യം ചെയ്യുമ്പോൾ വേറെ സബ്ജക്റ്റുകൾ പഠിക്കുന്നതിനേക്കാളും മാനസികമായ ഒരു പിരിമുറുക്കത്തിൽ നിന്നുമൊക്കെ നമുക്കൊന്ന് മുക്തി നേടാൻ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രസകരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. ബാക്കിയുള്ള സബ്ജക്റ്റൊക്കെ പഠിച്ച് നമ്മൾ ബോറടിച്ചിരിക്കുമ്പോൾ മലയാളത്തിലെ ഒരു കഥയോ കവിതയോ ഒക്കെ വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ആ ഒരു റിലാക്സേഷൻ നമുക്കുണ്ടാകും. പിന്നെ കുറേയധികം നല്ല മോറൽ സൈഡിൽ കുറേയധികം നല്ല കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ടാകും. കാരണം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നേരത്തെ ഉള്ള കുറച്ച് ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അതൊക്കെ പിന്നെ നമ്മൾ കൂടുതൽ എഞ്ചിനീയറിങ്ങിനും അതേപോലെ തന്നെ മറ്റേ പല തരത്തിലുള്ള സബ്ജക്റ്റുകളും ഒക്കെ പഠിക്കുവാനായിട്ട് മാറിയപ്പോഴേക്കും അതിലുള്ള ആ ഒരു നമ്മുടെ ആ ഒരു ബന്ധം ആ ഒരു റിലേഷൻ എന്ന് പറയുന്നത് നമുക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. അതൊക്കെ നമുക്ക് വീണ്ടും തിരിച്ചെടുക്കാം. പിന്നെ കുറച്ച് വായിക്കുവാൻ താല്പര്യമുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും കൂടുതലായി മാർക്ക് സ്കോർ ചെയ്യുവാനുള്ള മാർക്ക് ലഭിക്കുവാനുള്ള ഒരു സാധ്യത കൂടി ഓപ്ഷണൽ മലയാളത്തിനുണ്ട് എന്നതും കൂടി മനസ്സിലാക്കുക എന്നത്. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ പരീക്ഷ എഴുതുന്നതിനെ കുറിച്ച് ഇത് പഠിക്കുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ സബ്ജക്ട് പഠിക്കേണ്ടത് എന്നതിനെ കുറിച്ചും കൂടി ഒരു നല്ല ധാരണ തുടക്കത്തിലെ നമുക്കുണ്ടായാൽ ഇതൊരു വലിയ പ്രശ്നമാണ് എന്ന് നമുക്ക് ഒരിക്കലും തോന്നുകയില്ല. കാരണം മറ്റ് വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനേക്കാൾ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഓപ്ഷണൽ പിന്നെ മലയാളം പഠിക്കുകയും അതേപോലെ തന്നെ നല്ല മാർക്ക് പിന്നെ ലഭിക്കുന്നതിന് സഹായകരമായി തീരുകയും ചെയ്യും എന്നർത്ഥം. അപ്പോ ഒരു 60% കൂടുതൽ മാർക്ക് കിട്ടുക എന്ന് പറയുന്നത് ഒരു വെല്ലുവിളി തന്നെയാണ്. കാരണം അത്രത്തോളം സ്ട്രിക്റ്റ് ആണ് ആ വാല്യുവേഷൻ എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. പല പിന്നെ എക്സാമിനർമാരും വാല്യൂ ചെയ്തിട്ടാണ് അവസാനം അതൊരു ഫൈനൽ സ്റ്റേറ്റ്മെന്റിൽ എത്തിച്ചേരുന്നത് എന്നർത്ഥം. അപ്പോൾ ഒരു 60% അതിൽ കൂടുതലും മാർക്ക് സ്കോർ ചെയ്യാൻ കഴിഞ്ഞാൽ നമുക്ക് റാങ്ക് ഏറ്റവും ടോപ്പിലേക്ക് പോകുമെന്നുള്ളതാണ്. ഓപ്ഷണലിന്റെ മാർക്ക് വെച്ചിട്ടാണ് ഈ റാങ്കിന്റെ പിന്നെ ഉന്നതമായ അവസ്ഥകൾ നിശ്ചയിക്കുന്നത് എന്നർത്ഥം. അപ്പോ അതും നമ്മൾ പരിഗണിക്കേണ്ട ഒരു കാര്യമാണ്.
ഏറ്റവും കൂടുതൽ മാർക്ക് നമുക്ക് വാങ്ങിക്കുവാൻ പര്യാപ്തമായ ഒരു സബ്ജക്റ്റ് ഓപ്ഷണൽ ആയിട്ട് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് എന്ന് പിന്നെ ഇപ്പോഴാണെങ്കിൽ മെറ്റീരിയൽസിനെ സംബന്ധിച്ച് നമുക്ക് പഠിക്കുന്നതിന് ഒരു കാലഘട്ടത്തിൽ നമുക്ക് മെറ്റീരിയൽസ് വളരെ കുറവാണ് ഗൈഡൻസിനുള്ള ആളുകൾ കുറവായിരുന്നു ആ കാലഘട്ടത്തിലൊക്കെ ആളുകൾ അന്വേഷിച്ചു പോയി ലൈബ്രറികൾ തോറും തിരഞ്ഞു നടന്നൊക്കെ പുസ്തകങ്ങളൊക്കെ എടുത്ത് പഠിച്ചിട്ടാണ് ഈ ഒരു മേഖലയിലേക്ക് അവർ കടന്നു വന്നിട്ടുള്ളത് എന്നർത്ഥം ഇപ്പൊ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം യാതൊരു പ്രശ്നങ്ങളും ഈ കാര്യത്തിലില്ല എല്ലാം വിരൽത്തുമ്പിലുണ്ട് എന്നുള്ളത് എല്ലാം നമുക്കിപ്പോ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ കിട്ടും നമുക്ക് വീട്ടിലിരുന്നാൽ മതി നമ്മൾ ഇപ്പോ നെറ്റ് വഴി എന്ത് വേണമെങ്കിലും നമുക്ക് ലഭ്യമാകും ലൈബ്രറി പോലും ഇപ്പോൾ അങ്ങനെ പ്രവർത്തിക്കുന്നതായിട്ട് ഉണ്ട് എന്നുള്ളതും നിങ്ങൾക്കൊരു വലിയ അനുഗ്രഹമാണത് അങ്ങനെ കിട്ടുക എന്നുള്ളത് ഇല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ഓരോ സ്ഥലത്തും അന്വേഷിച്ച് നടക്കുന്നു ചിലപ്പോൾ പുസ്തകം കിട്ടിയില്ല എന്ന് വരും ചിലർ കൊണ്ടുപോയിട്ട് പേജുകൾ കയറി യൂണിവേഴ്സിറ്റി ലൈബ്രറിയിലൊക്കെ കാര്യമൊക്കെ അങ്ങനെയാണ് പല പുസ്തകങ്ങളിലും പേജുകളൊന്നും കാണുകയില്ല ആവശ്യമുള്ളവർ അവരെ കൊണ്ടുപോകുന്നവർ കയറി എടുത്തിട്ട് അങ്ങനെ പുസ്തകങ്ങളോട് പോലും മാന്യത കാണിക്കാത്ത കുറെ പേരൊക്കെ ഉണ്ട് നമ്മളുടെ ഇടയിൽ എന്നും കൂടി നമ്മൾ മനസ്സിലാക്കുക ഇപ്പൊ അങ്ങനെയുള്ള വൈഷമ്യങ്ങളൊന്നും നമുക്കില്ല അപ്പോ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക പരിശ്രമിക്കുക ആ പരിശ്രമം എന്ന് പറയുന്നത് വളരെ സിസ്റ്റമാറ്റിക് ആയിരിക്കണം എന്നുള്ളത് നമുക്കൊരു ടൈം ടേബിൾ ഉണ്ടാകണം ആ ടൈം ടേബിൾ അനുസരിച്ച് കൃത്യമായി നമ്മൾ മുന്നോട്ട് പോകുക ഇന്ന് തീർക്കാനുള്ളത് ഇന്ന് തന്നെ തീർത്തിട്ട് അടുത്ത ദിവസത്തിലേക്ക് പോകണം ഇത് ഞാൻ നാളെ നോക്കാം എന്നുള്ള ആ ഒരു ധാരണ ഉണ്ടാകാനേ പാടില്ല കാരണം നമ്മുടെ മുമ്പിലുള്ള സമയം വളരെ കുറച്ച് മാത്രമാണ് ഈ കുറച്ച് സമയം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട് വിഭിന്നങ്ങളായ സബ്ജക്റ്റുകൾ നിങ്ങൾ പഠിച്ചതും പഠിക്കാത്തതുമായ ഒട്ടേറെ മേഖലകളെ കുറിച്ചുള്ള പരിചയം നിങ്ങൾക്ക് ഇവിടെ ആവശ്യമുണ്ട് അപ്പൊ അതുകൊണ്ട് എല്ലാ ക്ലാസ്സുകളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവരെന്തൊക്കെയാണോ അസൈൻമെന്റ്സ് തരുന്നത് എന്തൊക്കെയാണോ റെഫർ ചെയ്യണമെന്ന് പറയുന്നത് അതൊക്കെ അപ്പോഴപ്പോൾ തന്നെ ചെയ്ത് മുന്നോട്ട് പോകുന്നതായിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു ഹാർഡ് വർക്ക് കഠിനമായ ഒരു അധ്വാനം നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ ലക്ഷ്യം നമുക്ക് സാധിക്കുവാൻ പ്രയാസമുണ്ടാവില്ല എന്ന് അപ്പോ ഇതൊക്കെ ഇത്രയും മുഖപുരയായിട്ട് ഞാൻ പറഞ്ഞു ഇനി നമ്മുടെ പിന്നെ സിലബസിനെ കുറിച്ചുള്ള ഒരു അനാലിസിസ് ആണ് ഞാൻ പറയാൻ പോകുന്നത് പേപ്പർ വൺ പേപ്പർ ടു വേറെ ടീച്ചറാണ് അടുത്ത 6 മണിക്ക് ശേഷം ആ ടീച്ചർ കൈകാര്യം ചെയ്തോളും അപ്പോൾ പേപ്പർ വൺ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ ഭാഷയും സാഹിത്യവുമാണ് ഇതിലെ വിഷയം അതിൽ തന്നെ പറഞ്ഞിരിക്കുന്ന ലാംഗ്വേജ് കഴിഞ്ഞ് സിലബസ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നോക്കുക യൂണിറ്റ് 1 കഴിഞ്ഞിട്ട് യൂണിറ്റ് 2 എന്ന് പറയുന്ന ഒരു ഭാഗത്ത് ലിംഗ്വിസ്റ്റിക്സ് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞിരുന്നു ഭാഷാശാസ്ത്രപരമായിട്ട് ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഭാഷാശാസ്ത്രം എന്നർത്ഥം അപ്പോൾ ഭാഷാശാസ്ത്രപരമായിട്ടുള്ള ചില കാര്യങ്ങൾ കൂടി ഭാഷയെ സംബന്ധിച്ച് മനസ്സിലാക്കണം എന്നർത്ഥം ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ കുറച്ച് അതായത് ഏർലി ഫേസ് ഓഫ് മലയാളം എന്ന് പറയാം അതായത് എൻഷ്യൻ പീരീഡ് പ്രാചീന കാലഘട്ടത്തിലുള്ള നമ്മുടെ ഭാഷയെ സംബന്ധിച്ചുള്ള പഠനത്തിലാണ് നമുക്ക് ഈ ലിംഗ്വിസ്റ്റിക്സ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് വളരെ പ്രസക്തമായി വരുന്നത് കാരണം ഭാഷോൽപത്തിയെ സംബന്ധിച്ച് തന്നെ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ പണ്ഡിതന്മാരുടെ ഇടയിൽ ഉണ്ട് ഈ ഭാഷ എങ്ങനെ കേരളത്തിൽ ഇന്ന് നമ്മൾ സ്റ്റാൻഡേർഡ് ലാംഗ്വേജ് ആയിട്ട് ഉപയോഗിക്കുന്നു നമ്മുടെ സ്പോക്കൺ ലാംഗ്വേജ് സംസാര ഭാഷയായിട്ടൊക്കെ ഉപയോഗിക്കുന്ന ഈ മലയാളം ഇന്ന് അതിന് 2013 മുതൽ ശ്രേഷ്ഠ ഭാഷാ പദവിയൊക്കെ കിട്ടിയത് നിങ്ങൾക്കറിയാം അപ്പോ ഈ ശ്രേഷ്ഠ ഭാഷാ പദവിയിലേക്ക് വളർന്നു വന്ന മലയാളത്തിന്റെ ചരിത്രം എന്ന് പറയുന്നത് അതിന്റെ ഏർലി വളരെ മുൻപുള്ളതായ ഒരു ചരിത്രം എന്ന് പറയുന്നത് ഏതൊരു ഭാഷയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഭാഷ ഏത് ഗോത്രത്തിൽപ്പെടുന്നതാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങളും അവിടെ വരുമ്പോഴാണ് നമ്മുടെ ഈ ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ശാസ്ത്രീയമായിട്ടുള്ള ചില കാഴ്ചപ്പാടുകൾ അനിവാര്യമായി തീരുന്നത് കാരണം ഏതൊന്നിനെ കുറിച്ച് നമുക്ക് ഒരു പിന്നെ കണ്ടെത്തലിൽ നമ്മൾ അതിനെ വേണ്ടിയിട്ടുള്ള ഒരു പിന്നെ ഇൻഫറൻസ് എന്ന് നമ്മൾ പറയാം അതായത് നമ്മൾ അതിനെ സംബന്ധിച്ച ഒരു പരീക്ഷണമൊക്കെ നടത്തിയിട്ട് അവസാനം നമുക്കൊരു കണ്ടെത്തലുണ്ടാകും ആ കണ്ടെത്തൽ എന്ന് പറയുന്നത് ശാസ്ത്രീയമായ ചില വീക്ഷണങ്ങളിൽ നിന്നും ആണ് നമ്മളത് കണ്ടെത്തേണ്ടത്
അല്ലാതെ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഊഹോപോഹങ്ങളൊന്നും നമുക്ക് സാധ്യമല്ല എന്നർത്ഥം. അപ്പോൾ ആ ശാസ്ത്രീയം ഭാഷയെ സംബന്ധിച്ചിടത്തോളമുള്ള ശാസ്ത്രീയമായ കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ വ്യാകരണപരമായിട്ടുള്ള മേഖലകളാണ്. ആ മേഖലകൾക്ക് ഏതൊരു ഭാഷയുമായിട്ട് ബന്ധമുണ്ടായിരിക്കുന്നു എന്നൊക്കെയാണ് പരിശോധിക്കേണ്ടത്. ആ പരിശോധനയാണ് ഇവിടെ ഇപ്പോൾ ലിംഗ്വിസ്റ്റിക്സ് ഫീച്ചേഴ്സ് എന്ന് അവര് പറഞ്ഞിരിക്കുന്നത്. അതിൽ ഭയപ്പെടേണ്ടതായിട്ടുള്ള ഒരു കാര്യവുമില്ല. നമുക്ക് എളുപ്പത്തിൽ ഈ കാര്യങ്ങൾ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ എന്നത്. അപ്പോ ഭാഷയ്ക്ക് തന്നെ ആദ്യമായിട്ട് വരുമ്പോൾ ഇന്നും അതില് അപ്പൊ ഒരു ഭാഷയെക്കുറിച്ച് നമുക്ക് പഠിക്കുന്നതിന് ഞാന് നിങ്ങളോട് തന്നെ ഒരു ചോദ്യം എന്ന നിലയിൽ ചോദിക്കുകയാണ്. ഒരു ഭാഷയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ, അതിൻ്റെ ഏറ്റവും പൂർവ്വകാല ചരിത്രമൊക്കെ നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ, നമുക്ക് അതിനുള്ള സാമഗ്രികൾ എന്താ? ഒരു ഭാഷയെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ചില സാമഗ്രികൾ, ചില വസ്തുക്കൾ നമ്മുടെ മുന്നിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ. ഒരു പിന്നെ ഇപ്പൊ നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രമോ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നു, നമ്മൾ എക്സ്കവേഷനൊക്കെ നടത്തുന്നു, അതേപോലെ തന്നെ മറ്റു പലതരത്തിലുള്ളതായ പിന്നെ സംഗതികളെല്ലാം നമ്മൾ കണ്ടെടുക്കുന്നു, അങ്ങനെയൊക്കെ പഠിക്കുന്നു. അതേപോലെ തന്നെ രസതന്ത്രമാണെങ്കിൽ പുതിയ ചില വസ്തുക്കൾ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ സ്വഭാവ ഗുണങ്ങൾ, അതുപോലെ പല വസ്തുക്കളുമായിട്ട് അതിനെ കൂട്ടി യോജിപ്പിച്ച് അങ്ങനെയൊക്കെയുള്ള പല പരീക്ഷണങ്ങൾ നടത്തുന്നു. ഇങ്ങനെയെല്ലാം കുറെ എക്സ്പെരിമെന്റ്സ് അല്ലെങ്കിൽ പരീക്ഷണങ്ങൾ നടത്തിയിട്ട് മാത്രമേ നമുക്ക് പുതുതായിട്ടുള്ള ഒന്നിനെ കുറിച്ച് പഠിക്കാൻ പറ്റുകയുള്ളൂ. ഒരു ഭാഷയെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ ഭാഷയുടെ പരീക്ഷണത്തിനുള്ള വസ്തു എന്ന് പറയുന്നത് എന്താണ്? ലിഖിത സാമഗ്രികളാണ് അല്ലെ. പഴയ കാലത്തുള്ളത് നമുക്ക് ഇന്നാണെങ്കിൽ നമ്മുടെ വോയിസ്, ശബ്ദം, നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷ, ഇതൊക്കെ നമുക്ക് റെക്കോർഡ് ചെയ്ത് വച്ചിട്ട് അതിൽ നിന്ന് നമുക്ക് പലതും പഠിക്കാൻ പറ്റും. പക്ഷെ ഈ സൗകര്യങ്ങളൊന്നും ഉണ്ടാകാതിരുന്ന ഒരു കാലഘട്ടത്തിലും നമ്മുടെ ഭാഷ ഉണ്ടായിരുന്നു എന്നുള്ളത്. പക്ഷെ നമുക്കത് സൂക്ഷിച്ചു വെക്കുവാനുള്ള സൗകര്യങ്ങൾ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. അപ്പൊ ആകെപ്പാടെ ഉണ്ടായിരുന്ന എന്താണ്? കുറച്ച് ഓലക്കരണങ്ങൾ എന്ന് പറയുന്നത്, കുറച്ച് പനയോലയിൽ എഴുതിയത്, ചില ചെമ്പ് തകടുകളിൽ എഴുതിയത്, ചില ഗ്രന്ഥവരികളിൽ രേഖപ്പെടുത്തിയത്, എങ്ങനെയുള്ളതായാലും ലിഖിത സാമഗ്രികൾ അല്ലെങ്കിൽ ലിഖിതങ്ങളായിട്ടുള്ള ലേഖനം ചെയ്ത് വെച്ചപ്പെട്ടുള്ള വസ്തുക്കൾ മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. അപ്പൊ അതിനെ ആസ്പദമാക്കിയിട്ടാണ് നമ്മുടെ ഭാഷയുടെ പൂർവചരിത്രം അറിയുന്നത്. അങ്ങനെ കിട്ടിയിട്ടുള്ള സാമഗ്രികളിൽ അവയ്ക്ക് ഏതു തരത്തിലുള്ള ഒരു ഭാഷയുമായി ബന്ധമുണ്ടായിരുന്നു, അതിൻ്റെ പ്രത്യേകതകൾ ഏതൊരു ഭാഷയുടെ പ്രത്യേകതകളുമായി സമാനത പുലർത്തുന്നു, ഇതൊക്കെ നോക്കുമ്പോഴാണ് ഒരു ഒറിജിനൽ മലയാളം, അതായത് മലയാള ഭാഷയുടെ ഉൽപ്പത്തി അല്ലെങ്കിൽ രൂപപ്പെടൽ ഏതൊരു ഭാഷയോടാണ് ഏറ്റവും അധികം ബന്ധപ്പെട്ട് കിടക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വെറുതെ കുറച്ച് പദങ്ങൾ മാത്രം പോരാ. ഞാൻ പറഞ്ഞല്ലോ ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുന്നതിൻ്റെ ശാസ്ത്രീയമായ വശങ്ങൾ കൂടി നമ്മൾ നോക്കും. ആ ശാസ്ത്രീയമായ വശങ്ങളിൽ സമാനത ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഭാഷയ്ക്ക് മറ്റൊരു ഭാഷയുമായിട്ട് ബന്ധമുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ. അപ്പോ ആ കാര്യങ്ങളാണ് ഈ ലിംഗ്വിസ്റ്റിക്സ് ഫീച്ചേഴ്സ് എന്നുള്ളതിൽ വ്യക്തമാക്കേണ്ടത് എന്നർത്ഥം. ഇതെല്ലാം നമ്മൾ വളരെ വ്യക്തമായിട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ആ നോട്ട്സൊക്കെ നിങ്ങൾക്ക് തരും, പിന്നെ റെഫർ ചെയ്യേണ്ട പുസ്തകത്തെ കുറിച്ച് പറയും, ആ പുസ്തകത്തിൽ നിന്ന് നിങ്ങൾക്ക് പലതും മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ പഠിച്ചു പോകുമ്പോൾ ഈ ഏർലി പീരിയഡിലുള്ള ഭാഗത്തു നിന്നും നമുക്ക് കൂടുതൽ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. ഇതുവരെയുള്ളതായ പിന്നെ ചോദ്യപേപ്പറുകൾ നമ്മൾ നിർദ്ധാരണം ചെയ്ത് നോക്കുമ്പോൾ ഈ ഏർലി പീരിയഡിൽ നിന്നുള്ള ചോദ്യങ്ങൾ വളരെയധികം ചോദിച്ചിട്ടുള്ളതായിട്ടാണ് കാണുന്നത്. പിന്നീടുള്ളത് ഒഴിവാക്കുന്നു എന്നുള്ളതല്ല, അതിലുള്ളതും ഉണ്ടാകും, എങ്കിലും കൂടുതൽ പ്രാധാന്യം ഈ പഴയ കാലത്തെ ഭാഷയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഭാഗങ്ങൾക്കുണ്ട് എന്നർത്ഥം. അത് ഞാൻ പറഞ്ഞത് ആ ഭാഗങ്ങൾ നമ്മൾ വളരെ പിന്നെ ശ്രദ്ധയോടുകൂടി നന്നായിട്ട് പഠിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ ഭാഗത്ത് നിന്ന് തന്നെ കുറെ ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരം എഴുതാൻ പറ്റും, നല്ല മാർക്കും സ്കോർ ചെയ്യാം. ആ ഭാഗത്തൊക്കെ നമ്മൾ സയൻസ് പഠിച്ചിട്ട് പരീക്ഷ എഴുതുന്നത് പോലെയാണ് ഇതിനെ സംബന്ധിച്ചുള്ള ചില കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് നമ്മൾ എഴുതുന്നത് എന്ന്. അപ്പൊ അതിന് നമുക്ക് പൂർണ്ണമായി മാർക്ക് തേടാൻ സാധിക്കും എന്ന് അർത്ഥം. അപ്പോ ഇതിനകത്ത് പിന്നെ ആദ്യമേ പറഞ്ഞേക്കുന്നത് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് തോന്നുന്നു, തമിഴ് മലയാളം എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് പദങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ. തമിഴിനും മലയാളത്തിനും തമ്മിലുള്ളതായ ബന്ധം, അതാണ് ആ റിലേഷൻ എന്ന് പറയും. അതാണ് നമ്മൾ പഠിക്കേണ്ടത്. നമ്മുടെ ഭാഷയെ കുറിച്ച് പഠിച്ചിട്ടുള്ളത് വിദേശീയരായിട്ടുള്ള വ്യക്തികളാണ്, അതൊക്കെ ഇനി നമ്മൾ മനസ്സിലാക്കും.
നമ്മുടെ ഭാഷ ദ്രാവിഡ ഗോത്രത്തിലേതാണ് എന്നുള്ളതിൻ്റെ ആദ്യമായ സൂചന ഡോക്ടർ കാൾഡ്വെൽ എഫ് ഡബ്ല്യു എല്ലിസ് എന്നൊക്കെ പറയുന്ന വിദേശ പണ്ഡിതന്മാരെ ഇവിടെ വന്ന് പഠിച്ചതാണ്. നിങ്ങൾക്കെല്ലാം സുപരിചിതനായ ഒരു വ്യക്തിയുണ്ട്, ഡോക്ടർ ഹെർമൻ ഗുണ്ടർ അല്ലെ? അദ്ദേഹമാണ് നമുക്കൊരു നിഘണ്ടു, അതേപോലെ വ്യാകരണം എന്തിനു പറയുന്ന പത്രപ്രവർത്തനം പോലും പരിചയപ്പെടുത്തി തന്ന വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹം ഒരു ജർമ്മൻകാരനായി. അപ്പോ നമ്മുടെ ഭാഷയെക്കുറിച്ച് ഇത്തരത്തിലുള്ള അറിവുകൾ നമുക്ക് പകർന്നു തന്നവർ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ അതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. അവരുടെ അഭിപ്രായങ്ങൾ എത്രത്തോളം ഉചിതമാണ്, അവിടെ എന്തെങ്കിലും തരത്തിലുള്ള പാകപ്പിഴകൾ വന്നിട്ടുണ്ടോ, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട്. കാരണം പിന്നീട് ഈ അഭിപ്രായങ്ങളെ താരതമ്യം ചെയ്ത് പഠിക്കേണ്ട ഉത്തരവാദിത്വം പിന്നീട് വരുന്ന തലമുറയ്ക്കാണ്. അപ്പോൾ അതിനെ എതിർക്കാനായാലും അതിനോട് യോജിക്കാനായാലും പറ്റിയതായ തെളിവുകൾ നമ്മൾ കണ്ടെത്തുക എന്നുള്ളത്. അപ്പോൾ ആദ്യത്തെ രീതിയിൽ ഈ പ്രസ്താവനകൾ അങ്ങനെ നിലനിൽക്കുന്നില്ല, പിന്നീട് അത് മാറ്റങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്നു എന്ന്. അപ്പൊ അതെല്ലാം നമ്മൾ ഇതിനകത്ത് ഉൾക്കൊള്ളിച്ച് പഠിക്കേണ്ടതാണ്. അതിന് നമ്മളെ സഹായിക്കുന്ന, അതായത് ഇപ്പൊ ഭാഷയെയും സാഹിത്യത്തെയും അതിൻ്റെ ചരിത്രത്തെയും അതിൻ്റെ ആധാരമായിരിക്കുന്ന എല്ലാ വസ്തുക്കളെയും പല പ്രസ്ഥാനങ്ങളും ഒക്കെ നമുക്ക് പഠിക്കണം. ഇതിനെല്ലാം നമ്മളെ സഹായിക്കുന്നത് സാഹിത്യ ചരിത്രം എന്ന് പറയുന്ന ഒരു പുസ്തകം. സാഹിത്യ ചരിത്രം അത് പലരും എഴുതിയിട്ടുള്ള സാഹിത്യ ചരിത്രം. ഇപ്പൊ നിങ്ങൾക്ക് ഏറ്റവും ഉപയോഗപ്രദമായ രീതിയിൽ കൈകാര്യം ചെയ്യാവുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, നമ്മുടെ മുമ്പിൽ വളരെ കുറച്ച് സമയമേ ഉള്ളൂ. അപ്പോ ഇങ്ങനെ കാടും പടലും വെട്ടിത്തെളിച്ചൊക്കെ കയറി പോകാനുള്ള സമയമൊന്നും നമുക്കില്ല. അപ്പോ വേണ്ടത് മാത്രം പഠിക്കുക, വേണ്ടത് മാത്രം ഉൾക്കൊള്ളുക, അങ്ങനെയുള്ള ഒരു കാര്യമാണ് നമ്മുടെ ഇടയിലുള്ള, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പ്രവൃത്തിയാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് ഏറ്റവും ഉപയോഗപ്രദമായി നിങ്ങൾക്ക് സഹായകരമായിട്ടുള്ള പുസ്തകങ്ങൾ റെഫർ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് എന്ന്. അപ്പോ ഇതിനു ഞങ്ങള് ആദ്യഘട്ടം മലയാളം പ്രിലിംസ് എഴുതാമോ എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം, അത് വേറെ രീതിയിലാണ് നിങ്ങളത് അന്വേഷിക്കേണ്ടത്. എനിക്ക് തോന്നുന്നു ഇപ്പൊ അങ്ങനെ എഴുതാൻ പറ്റും എന്നുള്ള ഒരു ഇതൊക്കെ വന്നിരിക്കുന്നുണ്ട്. അത് കൂടുതൽ അന്വേഷണങ്ങൾ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുന്നതായിരിക്കും പൈസ, കേട്ടോ? ഒരാളൊരു സംശയം ചോദിച്ചു പ്രിലിംസ് മലയാളത്തിൽ എഴുതാൻ പറ്റുമോ എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ അറിവില്ല. അത് ഞാൻ എങ്ങനെയാണ് പറഞ്ഞു തരുന്നത്, ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് മാത്രം അറിയേണ്ട ഒരു കാര്യമാണ് എന്ന്. അപ്പോ നമ്മൾ ഇപ്പൊ പറഞ്ഞു വന്ന കാര്യം എന്ന് പറയുന്നത്, അപ്പോ അതിനുള്ള ഏറ്റവും പറ്റിയ ഒരു പുസ്തകം, ഒരു സാഹിത്യചരിത്ര ഗ്രന്ഥം നിങ്ങൾ വായിച്ചിരിക്കുക. പിന്നെ പല പുസ്തകങ്ങളും റെഫർ ചെയ്ത് അതിൽ പറഞ്ഞിരിക്കുന്നതായ അഭിപ്രായങ്ങളെല്ലാം തന്നെ നമ്മൾ ക്രോഡീകരിച്ച് നോട്ട്സ് പ്രിപ്പയർ ചെയ്യും. ആ നോട്ട്സ് നിങ്ങൾക്ക് ഫോർവേഡ് ചെയ്ത് തരും. അപ്പോ അത് നിങ്ങൾക്ക് വളരെയധികം സഹായകരമായി തീരും എന്ന്. അപ്പൊ ഈ ഭാഗത്തൊക്കെ ആ ഒരു രീതിയാണ് നമ്മൾ അവലംബിക്കുന്നത്. അതോടൊപ്പം ഒരു സാഹിത്യ ഗ്രന്ഥം നിങ്ങൾ വായിച്ചിരിക്കുകയും വേണം. കാരണം നിങ്ങളുടേതായിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് നിങ്ങൾ എന്ത് ഉൾക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഞാൻ നോട്ട് തന്നാൽ എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കും, പക്ഷെ നിങ്ങളുടേതായിട്ടുള്ള ചില അനുമാനങ്ങളും ചില ധാരണകളും ഒക്കെ അതിനകത്ത് നൽകുന്നതിന് അവനവൻ്റെതായ ഒരു വായനയും കൂടി ആവശ്യമാണ്. വായിക്കുന്നത് എന്ന് പറയുന്നത് വായിക്കുക എഴുതുക, അതും ഇവിടെ എടുത്തു പറയേണ്ട ഒരു വസ്തുതയാണ്. കാരണം അത് ഞാൻ പരീക്ഷയുടെ കാര്യം പറയുമ്പോൾ പറയാനായിട്ടാണ് അത് വച്ചിരിക്കുന്നത്. അപ്പൊ വായന എന്നുള്ളത് നിങ്ങൾ ഏറ്റവും മസ്റ്റായിട്ടുള്ള ഒരു കാര്യമായി കരുതണം എന്ന്. അങ്ങനെ ഈ ഇയർലി ഫേസ്, അതായത് ഏൻഷ്യന്റ് കാലഘട്ടത്തിലെ പ്രത്യേകതകൾ ഭാഷയുടേത്, പിന്നീട് നിങ്ങൾക്കറിയാം എഴുത്തച്ഛൻ എന്ന് പറയുന്ന ഒരു ആചാര്യനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അദ്ദേഹമാണ് നമ്മുടെ ഇന്നത്തെ മലയാള ഭാഷയെ രൂപപ്പെടുത്തിയത് എന്ന് പറയുന്നു. അത് രണ്ടു തരത്തിലുള്ള പ്രസ്ഥാനങ്ങളെ കുറിച്ചാണ്, അതൊക്കെ നമ്മൾ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറയും എന്നാണ്. പിന്നീട് താഴെ വരുമ്പോൾ സെക്ഷൻ ബി എന്ന് പറഞ്ഞു, അതിനകത്ത് കുറേ പറഞ്ഞിട്ടുണ്ട് അല്ലെ, ഫോക്ക്ലോർ, അതായത് നാടൻ പാട്ടുകൾ അങ്ങനെയുള്ളതുണ്ട്,
പിന്നെ മണിപ്രവാളത്തിന്റെ ലിംഗ്വിസ്റ്റിക്സ് ഫീച്ചേഴ്സിനെ കുറിച്ച് പറയുന്നു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കിളിപ്പാട്ടിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. പിന്നീട് എന്താണ് മിഷനറിമാരിവിടെ വന്നിട്ട് മിഷനറി മലയാളം എന്നൊക്കെ തന്നെ പറഞ്ഞിട്ട് മലയാളത്തിന് ഒരു രൂപം ഉണ്ടായിരുന്നു. മിഷനറിമാർ ഇവിടെ വന്നു, ഇവിടുത്തെ ഭാഷ പഠിച്ചു, എന്നിട്ട് അവർ ചില പുസ്തകങ്ങളൊക്കെ എഴുതി, വർത്തമാന പുസ്തകം പോലെയുള്ള ഒരു സഞ്ചാര സാഹിത്യ ഗ്രന്ഥമൊക്കെ അവർ എഴുതുകയുണ്ടായി. അപ്പൊ അതിനകത്തൊക്കെ അവർ ഉപയോഗിച്ചിരിക്കുന്ന ഒരു ഭാഷാരീതിയുണ്ട്, അതിനെയാണ് ശരിക്കും മിഷനറി മലയാളം എന്ന് പറയുന്നത്. അതുമൊക്കെ നമ്മള് പിന്നീട് അതിന്റെ പ്രത്യേകതകൾ എന്താണെന്ന് ഉള്ളതൊക്കെ നമ്മള് മനസ്സിലാക്കും എന്നാണ്. പിന്നീട് കണ്ടംപററി മലയാളം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം കണ്ടംപററി മലയാളം, അതായത് ആധുനിക ഘട്ടത്തിൽ എന്തെല്ലാം മാറ്റത്തോടു കൂടിയാണ്, അത് അവിടെ പലതുണ്ട്. നമ്മളെ മീഡിയാസിൽ ഉപയോഗിക്കുന്ന അത് പത്രഭാഷയുണ്ട്, മറ്റ് മാധ്യമങ്ങളിൽ വരുന്ന ഭാഷകളുണ്ട്, ഭരണഭാഷയെ സംബന്ധിച്ചുണ്ട്, ഇന്ന് ഏറ്റവും ഉദരിക്കുന്ന സൈബർ ലാംഗ്വേജ്, ഇങ്ങനെയൊക്കെ ഉള്ളതായ പല വിഭാഗങ്ങൾ നമ്മുടെ മലയാളത്തിൽ നിന്ന് ഉണ്ടായിരിക്കുകയാണ് ചെയ്യും. അവയെ കുറിച്ചുള്ളതായ ഒരു ധാരണയും അതുപോലെ തന്നെ കുറച്ച് വിശദമായ അറിവും നമ്മൾ ഉണ്ടാകണം. കാരണം അവിടെയൊക്കെ നിങ്ങളുടെ ബുദ്ധിയും ചിന്തയും വികസിപ്പിക്കുവാൻ പര്യാപ്തമായിട്ടുള്ള ചില ചോദ്യങ്ങൾ ആ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്നർത്ഥം. ഭരണഭാഷ മലയാളം ആക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്നതായ പ്രത്യേകതകൾ അല്ലെങ്കിൽ അതുകൊണ്ടുള്ള നേട്ടമാണോ കോട്ടമാണോ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചിന്തിക്കുവാൻ പറ്റിയതായ രീതിയിലുള്ള ചില ചോദ്യങ്ങൾ അവിടെ ഉണ്ടാകും. അത് ടെക്സ്റ്റുവൽ ആയിട്ടുള്ള ചോദ്യങ്ങളല്ല, അത് ജനറൽ ആയിട്ട് ചോദിക്കുന്ന ഭാഷയെ സംബന്ധിച്ച് ജനറൽ ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. അതേപോലെ തന്നെ മാധ്യമങ്ങളിലെ ഭാഷ നമ്മുടെ ഭാഷയെ വളർത്തുകയാണോ തളർത്തുകയാണോ അങ്ങനെയുള്ള ചോദ്യം ഉണ്ടാകാം. പിന്നെ സൈബർ ലാംഗ്വേജിനെ കുറിച്ച്, അപ്പൊ അതൊക്കെ എന്ന് പറയുന്നത് നിങ്ങളുടെ അറിവ് ഭാഷയെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അറിവ് പരിശോധിക്കുക എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങളാണ്. ഇതൊക്കെ ഉണ്ടാകും, 10 മാർക്കിനോ 15 മാർക്കിനോ ഒക്കെ അത് ചോദിച്ചു എന്ന് വന്നേക്കും. ഇനി സെക്ഷൻ ബിയിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അവിടെ ലിറ്റററി ഹിസ്റ്ററി എന്നാണ് പറയുന്നത്. ലിറ്റററി ഹിസ്റ്ററി എന്ന് പറയുന്നത് സാഹിത്യപരമായിട്ടുള്ള അല്ലെങ്കിൽ സാഹിത്യത്തിന്റെ ചരിത്രം. ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് ഭാഷയെ സംബന്ധിച്ചാണ്, ഇനി അതിന്റെ സാഹിത്യമാണ്. സാഹിത്യം എന്ന് പറയുമ്പോൾ ചില സാഹിത്യ പ്രസ്ഥാനങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ട്. ആദ്യകാലത്തുണ്ടായ ഒരു പ്രസ്ഥാനം, പിന്നീട് അത് കുറച്ചും കൂടി പുരോഗമിച്ചുണ്ടായത്, അത് കഴിഞ്ഞ് പിന്നെ മോഡേൺ കാലഘട്ടത്തിലേക്ക് വരുമ്പോഴുണ്ടാകുന്നത്, അതൊക്കെ നിങ്ങൾ കേട്ടിട്ടുള്ള കുറെ പ്രസ്ഥാനങ്ങൾ തന്നെയാണ്. കാൽപ്പനിക പ്രസ്ഥാനം നിങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലെ? കാൽപ്പനിക കവിത്രയം, ആശാനുള്ളൂർ വള്ളത്തോൾ എന്ന് പറയുന്ന കവികളെ കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. അത് കാൽപ്പനിക കാലഘട്ടത്തിലെ കവികൾ. ഈ കാൽപ്പനികത്തിന് തന്നെ തൊട്ട് മുമ്പുള്ള പ്രീ റൊമാൻറ്റിക്, കാൽപ്പനികത്തിന് മുമ്പുള്ളതായ ഒരു കാലഘട്ടം. പിന്നെ ക്ലാസിക് പ്രസ്ഥാനം എന്ന് പറയുന്നത് കാൽപ്പനികതയ്ക്ക് ശേഷം ഉണ്ടായിട്ടുള്ള പ്രസ്ഥാനങ്ങൾ, റിയലിസം എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയെല്ലാമുള്ള ചില പ്രസ്ഥാനങ്ങളെ കുറിച്ചുള്ള പഠനമാണ് ഈ ലിറ്റററി ഹിസ്റ്ററി എന്ന് പറയുന്നത്. പിന്നെ മോഡേണിസം, ആധുനികത, ഉത്തരാധുനികത, അതൊക്കെ ഇപ്പോൾ നമ്മൾ പ്രാവർത്തികമായി കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്ന പിന്നെ സാഹിത്യ പ്രസ്ഥാനങ്ങളാണ് ഈ മോഡേണിസവും അതുപോലെ തന്നെ അൾട്രാ മോഡേണിസം അല്ലെങ്കിൽ ആധുനികത, ഉത്തരാധുനികത, ആധുനികോത്തരത എന്നൊക്കെ പറയുന്നത്. ഈ കാലഘട്ടത്തിലൊക്കെയുള്ള രചനകൾക്ക് വളരെയധികം വ്യത്യാസമുണ്ട് എന്നുള്ളത്, ആ വ്യത്യാസങ്ങളൊക്കെയാണ് നമ്മൾ വളരെ സൂക്ഷ്മതയോടുകൂടി മനസ്സിലാക്കേണ്ടത് എന്ന്. അതാണ് സാഹിത്യ പഠനത്തിൽ ഉള്ള മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. ഭാഷയെ കുറിച്ചുള്ള പ്രത്യേകതകൾ മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ സാഹിത്യ പ്രസ്ഥാനങ്ങളുടെ വളർച്ചയിൽ വരുന്ന വ്യത്യാസങ്ങളും എന്തെന്തെല്ലാം മാറ്റങ്ങളാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്, ആ കാലഘട്ടങ്ങളിൽ പ്രചാരപ്പെട്ട വ്യക്തികൾ കവികൾ ആരൊക്കെയാണ് എന്നുള്ളത് നമ്മൾ അറിയുക. പിന്നീട് നമ്മൾ വരുമ്പോഴേക്കും അത് കുറെ പൊയട്രി മാത്രമല്ലല്ലോ, ഈ കാലഘട്ടത്തിലെല്ലാം പൊയട്രി അല്ലെങ്കിൽ കാവ്യത്തോടൊപ്പം തന്നെ ഗദ്യമുണ്ട്. പദ്യവും ഗദ്യവും ഒരുപോലെയാണ് ഇവിടെ വികാസം പ്രാപിച്ചു വന്നിട്ടുള്ളത്. ആദ്യ കാലഘട്ടത്തിലെ സാഹിത്യത്തിൽ പദ്യം മാത്രമായി, എന്നാൽ പിന്നീട് ഗദ്യ സാഹിത്യത്തിനും വളരെയധികം പ്രോത്സാഹനമുണ്ടായി. അങ്ങനെ പ്രോത്സാഹനമുണ്ടായത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ പ്രചാരത്തോടുകൂടിയാണ്. ഞാൻ പറഞ്ഞല്ലോ മിഷനറിമാർ ഇവിടെ വന്നു, അവർ ഇവിടെ പലതരത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിച്ചു, അതോടൊപ്പം തന്നെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് പ്രചാരമുണ്ടാക്കി. അങ്ങനെയെല്ലാം ചെയ്തപ്പോഴാണ് ഈ ഗദ്യസാഹിത്യത്തിന് നമുക്ക് വലിയ പ്രചാരമുണ്ടായത്.
അങ്ങനെ നമ്മൾ നോവലും കഥയും നാടകവും ഇതൊക്കെ നമ്മൾ പുതിയതായിട്ട് പരിചയപ്പെട്ടു. ഈ കഥയൊക്കെ എന്ന് പറഞ്ഞാൽ പണ്ട് കാലം മുതലേ നമുക്ക് ഉണ്ടായിരുന്നു. എങ്കിലും അതൊരു പ്രസ്ഥാനം എന്ന നില, ഇപ്പൊ നോവൽ പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്തൊന്നും നമുക്കില്ല. കഥ പറയുവാനും കേൾക്കാനും ഒക്കെ നമുക്ക് കഴിയുമായിരുന്നു. അങ്ങനെ ഒരുപാട് കഥകൾ നമുക്കുണ്ട്, പഞ്ചതന്ത്രം കഥകളുണ്ട്, അതുപോലെ തന്നെ ഹിതോപദേശ കഥകൾ എന്ന് പറഞ്ഞിട്ടുണ്ട്, സാരോപദേശ കഥകൾ, ഇങ്ങനെയെല്ലാം ഉള്ള ഒരുപാട് കഥകൾ നമുക്കുണ്ട്. പക്ഷെ അതൊന്നും ഈ ഒരു പ്രസ്ഥാനം എന്ന നിലയിൽ നമുക്ക് അതിനെയൊന്നും അവതരിപ്പിക്കുവാൻ സാധ്യമായിട്ടുള്ളത് അല്ല എന്നുള്ളത്. അപ്പോ ഈ നോവൽ പ്രസ്ഥാനം, അതുപോലെ തന്നെ ഷോർട്ട് സ്റ്റോറി അല്ലെങ്കിൽ ചെറുകഥ എന്ന് പറയുന്നത്, ഇതൊക്കെയും നമ്മൾ പിൽക്കാലത്ത് പരിചയപ്പെട്ടതാണ്. ഈ പ്രസ്ഥാനങ്ങൾ, ആ പ്രസ്ഥാനങ്ങളിൽ തന്നെയും വ്യത്യാസങ്ങളുണ്ട്. ആദ്യകാല നോവലുകൾ, പിന്നീടുണ്ടായ നോവലുകളുടെ പ്രത്യേകത, അവിടെ കൈകാര്യം ചെയ്യപ്പെടുന്നതായ കഥാപാത്രങ്ങളും കഥാവിഷയങ്ങളും എങ്ങനെയുള്ളതാണ്. നിങ്ങൾ തകഴിയെക്കുറിച്ചും കേശവദേവിനെ കുറിച്ചും ഒക്കെ കേട്ടിട്ടുണ്ട്. അവരുടെയൊക്കെ പിന്നെ നോവലുകളിൽ കാണുന്ന ഇതിവൃത്തമോ പ്രമേയമോ കഥാപാത്രങ്ങളോ അല്ല മുകുന്ദന്റെ നോവലുകളിൽ കാണുന്നത്, ഒ വി വിജയന്റെ നോവലുകളിൽ കാണുന്നത്. അപ്പോ കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുന്നു. ഈ മാറ്റങ്ങൾ, അതും നമ്മൾ ഈ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ടതാണ്. കഥകളുടെ കാര്യത്തിലും അങ്ങനെ തന്നെ. ആദ്യകാലത്തെ കഥകളിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള കഥകളാണ്, ചെറുകഥകളാണ് പിൽക്കാലത്തുണ്ടായത്. ഇവിടെയെല്ലാം ഇതിപ്പോ ഞാൻ പറഞ്ഞെന്താന്ന് വെച്ചാൽ, നമ്മൾ കാവ്യപ്രസ്ഥാനത്തിൽ ക്ലാസിക്കെന്നും അതേപോലെ തന്നെ കാൽപ്പനികമെന്നും പിന്നീട് പിന്നെ നിയോ ക്ലാസിസം, അതേപോലെ തന്നെ പ്രീ റൊമാൻറ്റിക്, അത് പിന്നെ അത് കഴിഞ്ഞിട്ട് റിയലിസം, ഇങ്ങനെയൊക്കെ ഉള്ള ചില കാര്യങ്ങൾ പറഞ്ഞു. ഈ പ്രത്യേകതകളെല്ലാം നമ്മുടെ ഗദ്യസാഹിത്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. കാൽപ്പനിക പ്രസ്ഥാനം, കാൽപ്പനികമായ ഇതിവൃത്തം അല്ലെങ്കിൽ കാൽപ്പനികമായ ഘടകങ്ങൾക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ടുള്ള നോവലുകൾ, പിന്നീട് റിയലിസ്റ്റിക് ആയിട്ടുള്ളതായ പിന്നെ രീതിയിൽ നോവൽ അവതരിപ്പിക്കുന്ന അവസ്ഥ, ഇതൊക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അതേപോലെ മോഡേണിസം, ഇന്നുണ്ടാകുന്ന നോവലുകളിലും കഥകളിലും ഒക്കെ നമ്മൾ ഏറ്റവും കൂടുതലായി കാണുന്നത് ആധുനികതയും അതേപോലെ തന്നെ ഉത്തരാധുനികതയുമാണ്. എൻ എസ് മാധവന്റെയും അതേപോലെ തന്നെ ഇപ്പോഴുള്ള എത്രയോ കഥാകാരന്മാരുണ്ട്, കെ പി രാമനുണ്ണി ആയാലും അങ്ങനെയെല്ലാം ഉള്ളവരുടെയൊക്കെ, അംബികാസുധൻ മാങ്ങാട്, അങ്ങനെ എത്രയോ കഥാകാരന്മാർ, എത്രയോ നോവൽക്കാരന്മാർ, ഇവരുടെ എല്ലാം കഥകളിൽ പലതരത്തിലുള്ള വ്യത്യാസങ്ങൾ നമ്മൾ കാണും. ഈ വ്യത്യാസങ്ങളെ അതിൻ്റെ എന്താണ് പ്രസ്ഥാന ചരിത്രം എന്ന നിലയിൽ നമ്മൾ പഠിക്കും. ഇതൊക്കെ ഇതിനൊക്കെ സ്പെസിമെൻ ആയിട്ടുള്ള ടെക്സ്റ്റുകൾ നിങ്ങൾക്കുണ്ട്, അത് സെക്കൻഡ് പേപ്പറിൽ നിങ്ങൾ മനസ്സിലാക്കും. പക്ഷേ ഫസ്റ്റ് പേപ്പറിൽ ഈ പ്രസ്ഥാനത്തിൻ്റെ ചരിത്രവും അതിൻ്റെ പ്രത്യേകതകളും മനസ്സിലാക്കുക എന്നുള്ളത്. അതേപോലെ തന്നെ സാഹിത്യത്തിൻ്റെ വിഭാഗങ്ങൾ വേറെയുമുണ്ട്. ബയോഗ്രഫി, ഓട്ടോബയോഗ്രഫി, ട്രാവലോഗ്, പിന്നെ ഡ്രാമ, ഇതെല്ലാം നമ്മുടെ സാഹിത്യത്തിൻ്റെ സാഹിത്യ പ്രസ്ഥാനങ്ങളാണ്. പിന്നെ ഏറ്റവും വലുതായിട്ടുള്ള ഒരു സംഗതി ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ ക്രിറ്റിസിസം അല്ലെങ്കിൽ നിരൂപണം എന്ന് പറയുന്നത്. സാഹിത്യത്തെ പദ്യമായാലും ഗദ്യമായാലും അതിനെ നിരൂപിക്കുക, അതിനെ റിവ്യൂ ചെയ്യുക, അതിൻ്റെ ഗുണദോഷങ്ങൾ എന്തൊക്കെയാണ് എന്ന് പറയുക, അങ്ങനെയെല്ലാമുള്ള ഒന്നിനെയാണ് നമ്മൾ ക്രിറ്റിസിസം എന്ന് പറയുന്നത്. ആ നിരൂപണത്തിൻ്റെ ചരിത്രവും നമുക്ക് ഇതിനകത്ത് പഠിക്കേണ്ടതായിട്ടുണ്ട്. അതും നമ്മുടെ പ്രസ്ഥാനങ്ങളുടെ കൂട്ടത്തിൽ, നിരൂപണ പ്രസ്ഥാനം എന്ന രീതിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാണ് എന്ന് മനസ്സിലാക്കുക. അപ്പോ നമ്മൾ ലിറ്റററി ഹിസ്റ്ററിയിലേക്ക് വരുമ്പോൾ ആദ്യത്തെ പാട്ട് പ്രസ്ഥാനം എന്ന് പറയും, പിന്നീട് മണിപ്രവാള പ്രസ്ഥാനം എന്ന് പറയും. അത് കഴിയുമ്പോഴാണ് എഴുത്തച്ഛൻ്റെത് കിളിപ്പാട്ട്. പിന്നെ രണ്ട് കാര്യങ്ങൾ ഞാൻ ഇവിടെ എടുത്തു പറഞ്ഞില്ല. ഈ പറഞ്ഞതെല്ലാം തന്നെ നമ്മൾ കേട്ട് രസിക്കുന്ന, വായിച്ച് രസിക്കുന്ന കാര്യങ്ങളാണ്. എന്നാൽ രംഗത്ത് അവതരിപ്പിക്കുന്നത് കൊണ്ട്, നമുക്കിപ്പോൾ ഡ്രാമ അല്ലെങ്കിൽ നാടകം എന്ന് പറയുന്നത് അത് രംഗവേദിയുടെ കലയാണ്. അതേപോലെ നമ്മുടെ പിന്നെ ഏൻഷ്യന്റ് കാലഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ അവിടെയും നമുക്ക് രംഗവേദിയുടെ കലകൾ ഉണ്ടായിരുന്നു. ഇപ്പൊ കേരളത്തെ സംബന്ധിച്ചിടത്തോളം തന്നെ ക്ലാസിക് എന്ന് വിശേഷിപ്പിക്കുന്നത് കേരളത്തിന്റെ മാത്രമായിട്ടുള്ള ഒരു പിന്നെ പ്രചാരപ്പെട്ട കല, കലാരൂപം എന്നുള്ളത് നമ്മൾ ഏതിനെയാണ്, കഥകളിയാണ് കാണുന്നത് അല്ലെ, അതിന്റെ ആട്ടക്കഥ. പിന്നീട് കുഞ്ചൻ നമ്പ്യാര് ജനകീയമായ ഒരു കലാരൂപം ഉണ്ടാക്കി, ഓട്ടംതുള്ളൽ. അപ്പൊ ഇതിനെക്കുറിച്ചെല്ലാം നമ്മൾ മനസ്സിലാക്കണം. ഇതെല്ലാം സാഹിത്യ പ്രസ്ഥാനങ്ങളുടെ ഭാഗമായിട്ട് നിലകൊള്ളുന്നതാണ് എന്ന്. അപ്പോ നമ്മുടെ ഈ
സിലബസ് എന്ന് പറയുന്നത്. സിലബസിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇത്രയൊക്കെയാണ്. അതിനകത്ത് മറ്റൊരു കാര്യം, നമ്മൾ നേരത്തെ എന്താണ് ഭാഷാപരമായ കാര്യത്തിലൊരു നാടൻ പാട്ട് എന്നുള്ളതിനെ കുറിച്ച്, നാടൻ പാട്ട് മാത്രമല്ല അതിനകത്ത് മാപ്പിളപ്പാട്ട് എന്ന് പറയുന്ന ഒരു സംഗതിയും ഉണ്ട്. നാടൻ പാട്ടുകളുടെ കൂട്ടത്തിൽ തന്നെ ഉള്ളതാണ് മാപ്പിളപ്പാട്ട്. അതൊരു പ്രത്യേകമായ വിഭാഗക്കാരുടെ പിന്നെ ഗാനരൂപം എന്ന നിലയിൽ നമ്മൾ മാപ്പിളപ്പാട്ടുകളെ കുറിച്ച് പഠിക്കണം. നാടൻ പാട്ടുകളിൽ തന്നെ വരുമ്പോൾ വടക്കുള്ള പാട്ടുകൾ, തെക്കുള്ള പാട്ടുകൾ, അവയ്ക്കുള്ള ഭാഷാപരമായ പ്രത്യേകത, സാംസ്കാരികമായ എന്തെല്ലാം മാറ്റങ്ങളാണ് കാണുന്നത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നാടൻ പാട്ടുകളിൽ അന്തർഭവിക്കുന്നു. അങ്ങനെ തെക്കമ്പാട്ട്, വടക്കമ്പാട്ട് ഇതിൻ്റെയൊക്കെ ഭാഷാപരമായ പ്രത്യേകതകളും അതുപോലെ ഇവയിൽ കാണുന്ന സംസ്കാരത്തിന്റെ വ്യതിരിക്തതയും ഒക്കെ എപ്പോഴും ചോദ്യത്തിന് ചോദ്യം ചോദിച്ചു കൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് അതെല്ലാം വളരെ പ്രാധാന്യത്തോടുകൂടിയാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. ഇതൊക്കെ ഇനി നമ്മൾ എവിടെ അന്വേഷിച്ചു പോകും, എങ്ങനെ കണ്ടെത്തും എന്നുള്ളതിനെ കുറിച്ച് ആശങ്കപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഇതെല്ലാം നമുക്ക് സാഹിത്യചരിത്രത്തിൽ തന്നെ കുറച്ചധികം വിശദമായും ചിലതൊക്കെ തന്നെ വളരെ ചുരുക്കമായും പ്രതിപാദിച്ചിട്ടുണ്ട്. പിന്നെ അറിയേണ്ടുന്ന രീതികൾ, ചോദ്യം വിശകലനം ചെയ്ത് എഴുതേണ്ടതായ ആ രീതിയിലുള്ള നോട്ടുകൾ, ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടിയിരിക്കും. അതുകൊണ്ട് അതിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ആശങ്കപ്പെടേണ്ട കാര്യമേ ഇല്ല എന്നാണ്. ഇനി ഈ സബ്ജക്റ്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ് പരീക്ഷയെ സംബന്ധിച്ചും ചോദ്യങ്ങളെ സംബന്ധിച്ചും ഉള്ളത് എന്ന് മനസ്സിലാക്കണം. അപ്പോ എങ്ങനെയാണ് നമ്മൾ ഒരു എക്സാമിന് വേണ്ടി, പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത്? ഞാനീ പറഞ്ഞല്ലോ നമുക്ക് കുറച്ച് സമയമേ ഉള്ളൂ എന്ന് പറഞ്ഞു. ആ കുറച്ച് സമയം കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ പഠനം എന്ന് പറയുന്നത് ഒരു എക്സാമിനേഷൻ സെന്റേർഡ് എന്നുള്ളതായി പരീക്ഷയെ കേന്ദ്രമാക്കിക്കൊണ്ടുള്ള ഒരു പഠനമാണ് നമ്മൾ ഇവിടെ നടത്തേണ്ടത്. അതിനെന്താണ് നമ്മൾ വേണ്ടത്? പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യങ്ങൾ എങ്ങനെയൊക്കെയുള്ളതാണ് എന്നതിനെ കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ടാകും. ആ ധാരണയ്ക്കനുസരിച്ച് നമ്മൾ ആദ്യമേ പഠിച്ചു തുടങ്ങണം. അതാണ് എക്സാം സെന്റേർഡ് എന്നതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ന്. അതിന് ഏറ്റവും വേണ്ടത്, നിങ്ങൾ ഈ നെറ്റിലൊക്കെ നോക്കി പലതും കണ്ടെത്തുന്നത് പോലെ ആ 2010 മുതലുള്ള, അത് വളരെ ഇതായി ദൂരത്തുള്ളതാണെന്ന് നിങ്ങൾക്ക് തോന്നിയാലും ആ 2010 മുതലുള്ള UPSC ചോദ്യപേപ്പറുകൾ, അതിൽ ചോദിച്ചിരിക്കുന്ന പല ചോദ്യങ്ങളും റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ 2010 മുതൽ നോക്കണമെന്ന് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഈ 2010 മുതലുള്ള അതിൻ്റെയൊക്കെ മോഡലൊക്കെ കുറച്ച് മാറിയിട്ടുണ്ടെങ്കിലും മാറ്റേഴ്സിന് മാറ്റമൊന്നും വന്നിട്ടില്ല, മാറ്റർ എല്ലാം ഒരുപോലെ തന്നെയാണ് എന്ന്. അതുകൊണ്ട് ആ 2010 മുതലുള്ള ചോദ്യങ്ങൾ നിങ്ങൾ അത് നെറ്റിൽ നിന്നും എടുത്ത് അതൊന്ന് നോക്കി മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. കാരണം എങ്ങനെ ചോദ്യം ചോദിച്ചിരിക്കുന്നു, അത് മാത്രമല്ല അതിനകത്ത് ഒരു ടോപ്പിക്കിൽ നിന്നും ഏതെല്ലാം തരത്തിലുള്ള ചോദ്യങ്ങൾ വന്നിരിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കുവാനും ഈ ക്വസ്റ്റ്യൻ പേപ്പർ അനാലൈസിസ് കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാകും എന്ന്. അപ്പോ അങ്ങനെയുള്ള ആ ഒരു ചിട്ടയോടുകൂടി അപ്പൊ നിങ്ങളൊരു ടോപ്പിക്ക് പഠിച്ചു കഴിയുമ്പോൾ UPSC നിന്ന് ഇതിനെ സംബന്ധിച്ച് ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളാണല്ലോ ചോദിച്ചിട്ടുള്ളത് എന്ന ഒരു ധാരണ നിങ്ങൾക്കുണ്ടാകുകയും ആ ചോദ്യങ്ങൾക്ക് അനുസൃതമായ രീതിയിൽ നിങ്ങൾ സബ്ജക്ട് പഠിച്ചുറപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ടുള്ള ഒരു ഗുണം അതാണ്. എക്സാം സെന്റേർഡ് എന്ന് പറയുന്നത് അതാണ്. ചോദ്യ പേപ്പറുകൾ, ചോദ്യങ്ങൾ മനസ്സിലാക്കുക, ആ ചോദ്യങ്ങൾക്ക് നമ്മളിപ്പോ ഒരു ടോപ്പിക്ക് പഠിപ്പിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും വിശദമായ രീതിയിലുള്ള ഒരു പഠനമാണ് നമ്മൾ ഇവിടെ നടത്തുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഭാഷോൽപത്തിയെ സംബന്ധിച്ച് തന്നെ ഒരു എക്സാമ്പിളായിട്ട് ഞാൻ പറയുകയാണ്. ഭാഷോൽപത്തിയെ സംബന്ധിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഈ ഭാഷയുടെ ഏത് ഗോത്രത്തിൽപ്പെട്ടതാണ്, ഭാഷയുടെ ഉൽപ്പത്തിയെ സംബന്ധിച്ച് പണ്ഡിതന്മാർ ഏതെല്ലാം തരത്തിലുള്ള അഭിപ്രായങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ചിലർ പറയുന്നു സംസ്കൃത ഭാഷയിൽ നിന്നാണ് ഇത് രൂപം കൊണ്ടത്. ചിലർ പറയുന്നു ഒരു ദ്രാവിഡ ഗോത്രത്തിൽ തന്നെ ഉണ്ടായിരിക്കുന്ന ഒരു ഭാഷയാണ് എന്നുള്ളതാണ്. മൂലദ്രാവിഡ ഭാഷ എന്നാണ് പറയുന്നത്. ആ മൂലദ്രാവിഡ ഭാഷയുടെ ഒരു സ്വതന്ത്ര ശാഖയാണ്. അതേസമയം മറ്റു ചില പിന്നെ വ്യക്തികൾ പറയുന്നത് ഇത് തമിഴിൽ നിന്നും പരിണാമം പ്രാപിച്ചു വന്നതാണ് എന്ന് പറയുന്നു. അതിനൊക്കെ ഇവർ ഓരോരുത്തരെയും ഈ അഭിപ്രായം പ്രകടിപ്പിക്കുമ്പോൾ അതിനുള്ള തെളിവുകൾ അവർ നൽകുന്നുണ്ട്. നമ്മുടെ ജോലി എന്ന് പറയുന്നത് ഇവർ തന്നിരിക്കുന്ന ഈ തെളിവുകൾ എത്രത്തോളം സ്യൂട്ടബിൾ ആണ് എന്ന് കണ്ടുപിടിക്കുക.
അന്ന് പല പണ്ഡിതന്മാരും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും പക്ഷെ അതിനൊക്കെ പലതരത്തിലുള്ള ദോഷങ്ങളുണ്ട് അല്ലെങ്കിൽ അപാകതകളുണ്ട് ആ അപാകതകൾ കണ്ടുപിടിച്ച് അതിൻ്റെ ഏറ്റവും സൂക്ഷ്മമായ ആ ഒരു പിന്നെ അഭിപ്രായം അല്ലെങ്കിൽ ഏറ്റവും ആക്യുറേറ്റ് എന്ന് നമ്മൾ പറയുന്ന ആ ഒരു അഭിപ്രായം ഏതിനോടാണ് കൂടുതൽ ഒരു ഭാഷയുടെ വളർച്ചയെ സംബന്ധിച്ച് നമുക്ക് അങ്ങനെ കൃത്യമായിട്ടൊരു അഭിപ്രായം പറയാൻ പറ്റില്ല എങ്കിലും അത് 100 വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ 90 സമാനതകൾ 10 വ്യത്യാസങ്ങളെ മാറ്റി നിർത്തി 90 സമാനതകൾ ഏതിനോടാണ് ഉള്ളത് എന്ന് വെച്ചിട്ട് നമുക്ക് അതിനെ ആ അതിൽ നിന്നാണ് രൂപം പ്രാപിച്ചു വന്നതെന്ന് പറയാം അത് തമ്മിൽ അതിനെ ബന്ധപ്പെടുത്താൻ പറ്റും അപ്പൊ അങ്ങനെയുള്ള ഒരു പിന്നെ പഠനം വെറുതെ പഠിക്കുകയല്ല നമ്മൾ അതിനെ ശരിക്കും പറഞ്ഞാൽ യുക്തിയുക്തമായിട്ട് അനലൈസ് ചെയ്ത് നിർദ്ധാരണം ചെയ്ത് ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾ മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളതാണ് കാരണം എന്താന്ന് വെച്ചാല് ചോദിക്കുന്ന ചോദ്യം ആ രീതിയിലുള്ളത് ഒരു ചോദ്യം ചോദിക്കുമ്പോഴും അവർ പറയുന്നത് നിരൂപണ ബുദ്ധിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചോദ്യമായിരിക്കും വരുന്നത് എന്ന് അപ്പൊ നമ്മൾ നേരത്തെയൊക്കെ ചോദിച്ചിരിക്കുന്നത് പോലെയുള്ള ചോദ്യങ്ങൾ ഇപ്പോ മലയാളം തമിഴിൽ നിന്നും രൂപം പ്രാപിച്ചു വന്നതാണ് എന്ന അഭിപ്രായത്തെ നിരൂപണ ബുദ്ധിയ പരിശോധിക്കുക എന്ന് പറയുമ്പോൾ ഈ നിരൂപണ ബുദ്ധിയ എന്ന് പറയുമ്പോഴാണ് നമ്മൾ ഈ പറഞ്ഞ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ നമ്മൾ രേഖപ്പെടുത്തുകയും ആ അഭിപ്രായങ്ങളിലുള്ള അപാകതകൾ എന്താണ് എന്ന് വ്യക്തമാക്കിയിട്ട് ഇതുകൊണ്ടാണ് ഇത് ഈ അഭിപ്രായം ഇത്രത്തോളം പിന്നെ ഉചിതമായി തീരുന്നത് എന്ന് നമ്മൾ സ്ഥാപിക്കുകയും അതാണ് നമ്മുടെ നിരൂപണ ബുദ്ധി എന്ന് പറയുന്നത് മനസ്സിലായി അതേപോലെ വിമർശന ബുദ്ധിയ നിരൂപിക്കുക അങ്ങനെ ചോദ്യം ചോദിക്കുന്നത് ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യണം എന്ന് പറഞ്ഞതുകൊണ്ട് ഇതാണ് അപ്പോ ഒരു ചോദ്യം കാണുമ്പോൾ അയ്യോ ഈ വാക്ക് എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നുള്ളതായ ഒരു സംശയം നമുക്കുണ്ടാകുകയില്ല ചോദ്യങ്ങൾ ഈ രീതിയിലാണ് ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ ഇങ്ങനെയൊക്കെയാണ് ഉത്തരം എഴുതേണ്ടത് എന്നതിനെ കുറിച്ചൊക്കെ ഒരു നല്ല ധാരണ നമുക്കുണ്ടാകും അതുകൊണ്ടാണ് ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസിസ് എന്ന് പറയുന്നത് വളരെ പിന്നെ അത്യാവശ്യമായ ഒരു ഘടകമാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇനിയിപ്പോ ചിലതിനെ സംബന്ധിച്ചാണെങ്കിൽ പറയൂ ഒരു ലഘു വിവരണം തയ്യാറാക്കുക എന്ന് മാത്രമേ പറയുകയുള്ളൂ ആ ലഘു വിവരണം തയ്യാറാക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അതിനെഴുതുന്നത് അതുപോലെ മാർക്ക് 10 മാർക്കിന്റെ ചോദ്യം 25 മാർക്കിന്റെ പിന്നെ ഒരു ചോദ്യമായിരിക്കും അതായത് അത്രത്തോളം ഉത്തരം എഴുതാൻ കാണും അതിന് അങ്ങനെയുള്ള ഒരു വലിയ ചോദ്യമായിരിക്കും അവർ 10 മാർക്കിന്റെ ഒരു ചോദ്യത്തിനായിട്ട് ചോദിക്കുന്നത് അപ്പോ നമ്മൾ ആ 25 മാർക്കിന് പഠിച്ചു വെച്ചത് അത്രയും 10 മാർക്കിന് എഴുതാനുള്ള സമയമൊന്നും നമുക്ക് ഉപയോഗിക്കാൻ പാടില്ല ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ചു കാര്യങ്ങൾ മാത്രം അവർ പറഞ്ഞിരിക്കുന്ന 150 വാക്കിനകത്ത് ഒതുക്കത്തക്കോണം പ്രധാനപ്പെട്ടത് മാത്രം എഴുതുവാനുള്ള ആ ഒരു പരിചയം നമുക്കുണ്ടാകും പഠിക്കുക എന്നുള്ളത് മാത്രമല്ല എങ്ങനെ പരീക്ഷ എഴുതണം സമയോചിതമായി ചോദ്യത്തിന് അനുസൃതമായി എങ്ങനെ ഉത്തരം എഴുതണം എന്നുള്ളതും ഇവിടെ വളരെ പ്രസക്തമായ പ്രധാനപ്പെട്ട അത്യന്താപേക്ഷിതമായ ഒരു കാര്യം ഇല്ലെങ്കിൽ നമ്മൾ കുറെ എഴുതി വെച്ചു എന്നിട്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയില്ല ഞങ്ങൾ ഇത്ര എഴുതിയല്ലോ എന്ന് വിചാരിക്കും നമ്മൾ യൂണിവേഴ്സിറ്റി പരീക്ഷകൾ എഴുതിയ ആ രീതിയെ അല്ല ഇവിടെ എന്ന് പറയുന്നത് ഇവിടെ പോയിന്റ്സിനാണ് മാർക്ക് എത്രമാത്രം പ്രധാനപ്പെട്ട പോയിന്റുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടോ ആ പോയിന്റുകൾക്കാണ് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത് വെറുതെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് കുറെ വിശദാംശങ്ങളോ വിശദീകരണങ്ങളോ കൊടുത്താൽ നമുക്കത് മാർക്ക് കിട്ടുകയില്ല എന്ന് അപ്പോ ചോദ്യം എന്ത് ചോദിക്കുന്നു ആ ചോദ്യത്തിൽ തന്നെ നമുക്ക് എഴുതേണ്ടതായ കാര്യങ്ങളുണ്ട് അപ്പോ അതിനെ കേന്ദ്രമാക്കിക്കൊണ്ടുള്ള ഉത്തരമാണ് നമ്മൾ ചോദ്യ ഉത്തരക്കടലാസിൽ എഴുതേണ്ടത് എന്ന് അതിനൊക്കെ പ്രത്യേകം അവര് സ്പേസ് ഒക്കെ ഇട്ടിട്ടുണ്ട് അതൊന്നും കവിയാനോ കൂടാനോ അങ്ങനെ കുറെ ഒന്നുമല്ലേ അല്പ ചില ഉത്തരങ്ങളൊക്കെ എഴുതുമ്പോൾ അത്രയും കൂടുതലൊന്നും നമുക്ക് എഴുതാൻ പറ്റിയെന്ന് വരില്ല അപ്പൊ അങ്ങനെ കുറഞ്ഞു പോയാലും മാറ്റർ അത്രയും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മാർക്കൊക്കെ കിട്ടിയിരിക്കും അല്ലാതെ ആ പേജിൽ കുറഞ്ഞു പോയല്ലോ 150 വാക്ക് തികഞ്ഞില്ലല്ലോ എന്നുള്ള ഖേദമൊന്നും നമുക്ക് ആവശ്യം വേണം എഴുതേണ്ട കാര്യങ്ങൾക്ക് മാത്രമേ അങ്ങനെയുള്ള ഒരു വിചാരം നമുക്ക് ഉണ്ടാകേണ്ടതുള്ളൂ എന്ന് പിന്നെ ഭാഷയും സാഹിത്യവും ഒക്കെ പഠിച്ചു കഴിയുമ്പോൾ നമുക്കൊരു ധാരണയുണ്ട് പലപ്പോഴും നമ്മൾ ഈ നിരൂപകന്മാരുടെയൊക്കെ നിരൂപണങ്ങളൊക്കെ വായിച്ച് പഠിച്ചാൽ പൊട്ടാത്ത കുറെ വാക്കുകളും വായിച്ചാൽ മനസ്സിലാവാത്ത രീതിയിൽ വളച്ചുകെട്ടിയുള്ളതായ ചില വാചക കസർത്തുകളും ഒക്കെ അവർ പ്രയോഗിക്കുന്നുണ്ടാകും ഇതൊന്നും നമ്മുടെ പരീക്ഷയ്ക്ക് ആവശ്യമില്ല എന്നുള്ളത് ആ ഒരു രീതി ഒരിക്കലും നിങ്ങൾ സ്വീകരിക്കരുത്
കാരണം ഒരു എക്സാമിനറെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പറയുന്ന ആശയം അവർക്ക് ഒറ്റ നോട്ടത്തിൽ വ്യക്തമായി ഉൾക്കൊള്ളാൻ കഴിയും. നമ്മൾ ഇങ്ങനെ വാക്യങ്ങൾ കൂട്ടിച്ചേർത്ത് കൂട്ടിച്ചേർത്ത് എഴുതി വരുമ്പോൾ നമ്മളുടെ മനസ്സിലുണ്ടായിരുന്ന ആശയമായിരിക്കില്ല അതിന് ഫൈനലായിട്ടുണ്ടാകും. അപ്പൊ അതുകൊണ്ട് എപ്പോഴും സിമ്പിൾ സെന്റൻസസ്, കേവല വാക്യങ്ങളിലെ ലഘുവാക്യങ്ങളാണ് വേണ്ടത്. ആ ലഘുവാക്യങ്ങൾ തന്നെ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ആശയങ്ങൾ പ്രകടമാക്കുന്നതായിരിക്കണം എന്നുള്ളത്. അവിടെയെല്ലാമുള്ള നമ്മുടെ ഈ വലിയ നിരൂപണ ബുദ്ധി, നിരൂപണ ബുദ്ധി എന്ന് പറഞ്ഞാൽ വാക്കുകൾ കൊണ്ട്, അത് ബുദ്ധിയല്ല, വാക്കുകൾ കൊണ്ട് മനുഷ്യനെ പറ്റിക്കുക എന്നുള്ളതാണ് പലപ്പോഴും പലരും കാണിക്കാറുള്ളത്. ആ ഒരു നിലപാട് നമുക്കിവിടെ ആവശ്യമേ ഇല്ല എന്ന്. ഏതിനെ കുറിച്ചും നമ്മൾ ആശയം വ്യക്തമാകത്തക്കവണ്ണം ചെറിയ ചെറിയ വാക്യങ്ങളിൽ എഴുതുക. പിന്നെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സ്പെല്ലിംഗ് മിസ്റ്റേക്സ്, അത് ഉണ്ടാകാൻ പാടില്ല. അത് നമ്മൾ വളരെ കൃത്യമായി പാലിക്കേണ്ട ഒരു കാര്യമാണ്. സ്പെല്ലിംഗ് മിസ്റ്റേക്സ് വരികയാണെങ്കിൽ നമ്മൾ സ്കോർ ചെയ്യുന്ന മാർക്ക് ഇതിന് കുറവ് സംഭവിക്കും, അതുണ്ടാകാൻ പാടില്ല. അപ്പൊ ഇതിനൊക്കെ ഉള്ള ആ ഒരു പരിശീലനം നമ്മൾ തുടക്കത്തിലേ നേടണമെന്നുള്ളത്, വായിക്കുകയും എഴുതുകയും, പിന്നെ സ്പീഡ്, എഴുതുന്നതിനുള്ള സ്പീഡ്, അതും വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഒരു ചോദ്യത്തിന് ഇത്ര മിനിറ്റ് മാത്രമേ നമ്മൾ ഉപയോഗിക്കാവൂ, കാരണം മുഴുവൻ ചോദ്യങ്ങൾക്കും നമ്മൾ ഉത്തരം എഴുതിയിരിക്കാം. രണ്ട് കമ്പൽസറി ക്വസ്റ്റ്യൻ, അതിന് 10 പിന്നെ ചോദ്യങ്ങളാണ്, ഒന്നാമത്തെയും അഞ്ചാമത്തെയും എന്ന് പറയും. സെക്ഷൻ ബി എയില് ഫസ്റ്റ് ചോദ്യം, സെക്ഷൻ ബിയിൽ വരുന്ന ഫസ്റ്റ് ചോദ്യം, അത് ശരിക്കും പറഞ്ഞാൽ അതൊരു അഞ്ചാമത്തെ ചോദ്യം. ഈ രണ്ട് ചോദ്യങ്ങളും കമ്പൽസറിയാണ്, അതിൽ ഒന്നുപോലും വിടരുത എന്നുള്ളത്. ആ 10 ചോദ്യങ്ങൾക്കും കൃത്യമായും ഉത്തരം എഴുതിയിരിക്കും. പിന്നീടുള്ളത് നിങ്ങൾക്കുള്ള ചോയ്സാണ്. സെക്ഷൻ എയില് 3 ഉപന്യാസ ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും, പിന്നെ അതേ 3 വലിയ ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. സെക്ഷൻ ബിയിലും 3 വലിയ ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. അതിൽ നിന്ന് നിങ്ങൾ ഈ 6 നിന്ന് നിങ്ങൾ 3 മാത്രം ഉത്തരം എഴുതി. അത് സെക്ഷൻ എയിൽ നിന്ന് 2 സെക്ഷൻ ബിയിൽ നിന്ന് 1. 2 സെക്ഷനിൽ നിന്നും എഴുതിയിരിക്കണം എന്നുള്ളതാണ്. അപ്പൊ സെക്ഷൻ എയിലുള്ള എല്ലാത്തിനും നിങ്ങൾക്ക് ഉത്തരം അറിയാം, അതുകൊണ്ട് സെക്ഷൻ ബി ഒഴിവാക്കാം എന്നൊരിക്കലും വിചാരിക്കും. അതിൽ നിന്ന് ഒന്നെങ്കിലും നമ്മൾ എഴുതണം എന്നുള്ളത്. അപ്പോ ഈ 2 നിന്നും കൂടി നിങ്ങൾ 3 വലിയ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതിയാണ്. അങ്ങനെ ആകെ 5 ചോദ്യങ്ങൾ, 250 മാർക്ക്. ഇതാണ് ഇപ്പോഴത്തെ ഒരു രീതി. ഇനി ഒരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടത്, ഈ വലിയ ചോദ്യങ്ങളെന്ന് ഞാൻ പറഞ്ഞല്ലോ, ഈ വലിയ ചോദ്യങ്ങൾ എപ്പോഴും 3 സബ് ഡിവിഷൻസായി ഉണ്ടായിരിക്കും. വലിയ ചോദ്യം 50 മാർക്കിൻ്റെതാണ്. 50 മാർക്കിനാണ് ഒരു വലിയ ചോദ്യം എന്ന് പറയുന്നത്. ആ വലിയ ചോദ്യത്തിൽ ഒരു ചോദ്യം 20 മാർക്കിന്, മറ്റ് 2 ചോദ്യങ്ങൾ 15 മാർക്ക് വീതം എഴുതാം. അങ്ങനെയുള്ള ഒരു ഡിവിഷൻ ഉണ്ട്, ഒരു 3 ചോദ്യങ്ങൾ ചേർത്തിട്ടാണ് 50 മാർക്കിന്. അപ്പോൾ ഈ സംഭവിക്കുന്നത് എന്താണെന്ന് അറിയാമോ, നമുക്ക് ഒന്നും ഒമിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. എല്ലാ ടോപ്പിക്കും നമ്മൾ പഠിക്കണം, എല്ലാ ടോപ്പിക്കും വ്യത്യസ്തങ്ങളായ 3 ചോദ്യങ്ങളായിരിക്കും ഇതിനകത്ത് വരുന്നത്. അത് 3 യൂണിറ്റിൽ നിന്നോ 3 ചാപ്റ്ററിൽ നിന്നോ ഒക്കെ ആയിരിക്കും. അപ്പൊ എല്ലാം നമ്മൾ മനസ്സിലാക്കിയാലേ നമുക്ക് ഒരു 50 മാർക്കിന്റെ വലിയ ചോദ്യം പൂർണ്ണമായി ഉത്തരം എഴുതാൻ കഴിയുള്ളൂ എന്ന് മനസ്സിലാക്കും. അപ്പോ അതിന് ഒരു ഉദാഹരണമായിട്ട് ഞാന് ഒരെണ്ണം പറയാം. ഒരു ചോദ്യത്തില് ഇപ്പൊ എന്താ പറയേണ്ടത്, ആധുനിക കേരള പാണിനിയുടെ അല്ലെങ്കിൽ തമിഴ് മലയാള ബന്ധത്തെ പറ്റി നിലനിൽക്കുന്ന ആ ഒരു ടോപ്പിക്കിൽ നിന്ന് തന്നെ ചില കാര്യങ്ങൾ പറയാം. തമിഴ് മലയാള ബന്ധത്തെ പറ്റി നിലനിൽക്കുന്ന വിഭിന്ന വാദഗതികൾ ക്രോഡീകരിച്ച് അവയുടെ സാങ്കത്യം വ്യക്തമാക്കുക. അതായത് 50 മാർക്കിന്റെ ഒരു ചോദ്യത്തിലെ ഏറ്റവും വലിയ ഒരു ചോദ്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. തമിഴ് മലയാള ബന്ധത്തെ പറ്റി നിലനിൽക്കുന്ന വിഭിന്ന വാദഗതികൾ ക്രോഡീകരിച്ച് അവയുടെ സാങ്കത്യം വിശദമാക്കുക. വിഭിന്ന വ്യക്തികൾ പറഞ്ഞിട്ടുള്ള അഭിപ്രായങ്ങൾ വോട്ട് ചെയ്യുകയും അതിൽ നിന്ന് ഏറ്റവും ഉചിതമായിട്ടുള്ള അഭിപ്രായം ഏതാണ് എന്നുള്ളതിനെ നമ്മൾ സ്ഥാപിക്കുകയും വേണം. അതാണ് അതിനെ ക്രോഡീകരിക്കുക എന്ന് പറഞ്ഞാൽ അതിനെ എല്ലാം കൂടി സംഘടിപ്പിച്ച് ചുരുക്കി പ്രതിപാദിക്കുക എന്നേ അതിനർത്ഥമുള്ളൂ. അത് ഒരു ചോദ്യം. രണ്ടാമത്തെ ഒരു ചോദ്യം എന്ന് പറയുന്നത്,
ഇന്നത്തെ മാനക മലയാള ഭാഷയുടെ രൂപപ്പെടലിന് പാതയൊരുക്കിയത് കണ്ണശ്ശന്മാരാണ്. ഈ അഭിപ്രായത്തിന്റെ സാധുത വ്യക്തമാക്കുക. അപ്പോ ടോപ്പിക്ക് മാറിയില്ലേ? ആ രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് വേറെ ഒരു ചാപ്റ്ററിലേക്ക്. ഇനി മൂന്നാമത്തേത്, കുറച്ച് പറഞ്ഞ് കൂടുതൽ ധ്വനിപ്പിക്കുകയാണ് കൃഷ്ണഗാഥാകാരന്റെ രീതി എന്ന് പറഞ്ഞപ്പോ അത് വേറെ നിലയ്ക്ക്. ഇപ്പൊ ഇവിടെ മൂന്ന് ടോപ്പിക്കുകൾ മനസ്സിലാക്കിയാലേ ഈ 50 മാർക്കിന്റെ ചോദ്യം പൂർണ്ണമാവുകയുള്ളൂ. അപ്പൊ ഇതാണ് ഇപ്പോഴുള്ള ചോദ്യത്തിന്റെ ഒരു രീതി. പണ്ട് നേരത്തെ ഒന്നും അങ്ങനെ ആയിരുന്നില്ല. ഇപ്പോ മുഴുവൻ ടോപ്പിക്കും കവർ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു ചോദ്യ രീതി അവർ അവലംബിച്ചിരിക്കുന്നത്. ആദ്യ കാലഘട്ടത്തിൽ ഒരു എസേ എന്ന് പറഞ്ഞാൽ 50 മാർക്കിനുള്ള ഒറ്റ എസേ, ഒരു ടോപ്പിക്ക് അങ്ങനെ അങ്ങ് ചോദിക്കാനും സബ് ഡിവിഷൻസ് ഉണ്ടായിരുന്നില്ല. പിന്നീട് സബ് ഡിവിഷൻ ഉണ്ടായി. പക്ഷെ ആ ഒരെണ്ണത്തിൽ തന്നെ അത് വിഭിന്നങ്ങളായിട്ട് ചോദിക്കുമായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല, മൂന്ന് വ്യത്യസ്തങ്ങളായിട്ടുള്ള കാര്യങ്ങളാണ് ഒരു ചോദ്യത്തിൽ അന്തർഭവിപ്പിച്ചിരിക്കുന്നത് എന്ന്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അവരുടെ സിലബസിലുള്ള എല്ലാ ചാപ്റ്റേഴ്സും എല്ലാ ടോപ്പിക്കും പൂർണ്ണമായും മനസ്സിലാക്കുകയും ഈ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് വെച്ച് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിന്റെ രീതി മനസ്സിലാക്കി അതിനനുസരിച്ചിട്ടുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പഠനം തുടക്കത്തിലേ കൊണ്ടുപോവുകയും ചെയ്താൽ നിങ്ങൾക്ക് 60% കൂടുതൽ മാർക്ക് വാങ്ങിക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല എന്ന കാര്യത്തിൽ എനിക്ക് ഉറപ്പു തരാൻ കഴിയും. കാരണം അങ്ങനെയുള്ള ഒരു പരിശ്രമം ഞങ്ങളുടെ പക്ഷത്തു നിന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടുന്നതെല്ലാം ഞങ്ങൾ നൽകുന്നുണ്ട്. പിന്നെ എക്സ്ട്രാ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നിങ്ങൾ സമ്പാദിക്കണമെന്ന് പറയുന്നത്. അത് നിങ്ങളെ കൊണ്ട് പറ്റുകയും ചെയ്യും എന്ന്. അപ്പോ നമുക്ക് അടുത്ത ഒരു പിന്നെ ഡെമോയുടെ സമയമായി വരുന്നത് കൊണ്ട് ഈ ഡെമോ ഇവിടെ ഞാൻ അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്കിനി ആ ഈ ക്ലാസ് തുടങ്ങുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ കൂടി നിങ്ങളെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അത് വ്യക്തമാക്കി തരാം. ഇപ്പോൾ ഞാൻ പറഞ്ഞതിൽ നിന്നും ഏകദേശം ഒരു ധാരണ നിങ്ങൾക്കുണ്ടായി കാണും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഓപ്ഷൻ തിരഞ്ഞെടുക്കേണ്ടതിന്റെ ഉത്തരവാദിത്വം നിങ്ങൾക്കാണ്. അത് എത്രയും വേഗം ചെയ്യുക. കാരണം ഉടൻ തന്നെ നമുക്ക് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യണം. നമ്മുടെ സമയം കളയാൻ നമുക്കില്ല എന്ന്. ഓക്കെ. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം, അതിനുള്ള സമയമുണ്ട്. ഓക്കെ, ആർക്കും ഒന്നും ചോദിക്കാനില്ല സംശയങ്ങളൊന്നും. മാം കേൾക്കാൻ പറ്റുന്നുണ്ടോ? ആ കേക്കാം കേക്കാം, എനിക്ക് കേക്കാം, പറയും. എനിക്കൊരു ഡൗട്ട് ഉള്ളത്, നമുക്ക് ഏകദേശം ഒരു 3 മാസം കൊണ്ട് ഈ ഒരു ഓപ്ഷനില് ഓൾമോസ്റ്റ് കവർ ചെയ്യാൻ പറ്റും? 3 മാസം കൊണ്ട്? ആ 3 മാസം കൊണ്ട് കവർ ചെയ്യാൻ പറ്റും എന്നാണ്. കാരണം കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മൾ അങ്ങനെയാണ് ചെയ്തിരുന്നത്. കാരണം 4 ക്ലാസ്സുകൾ അവർ തരുന്നുണ്ട്. ഈ 4 ക്ലാസ്സുകൾ കൊണ്ട് 2 ക്ലാസ് സെക്കൻഡ് പേപ്പറിനും 2 ക്ലാസ് ഫസ്റ്റ് പേപ്പറിനും ഏകദേശം 3 മാസം കൊണ്ട് ഞങ്ങൾ അത് കംപ്ലീറ്റ് ചെയ്തു. പിന്നെ മാം, നമ്മളിപ്പം ഈ നമ്മുടെ എസ്സേ റൈറ്റിംഗിന് വേണ്ടിയിട്ട് റീജിയണൽ ലാംഗ്വേജ് ചൂസ് ചെയ്യണമെന്ന് പറഞ്ഞല്ലോ ജനറൽ എസ്സേക്ക്. ഇത് ഇതിന്റെ കൂട്ടത്തിൽ ജനറൽ അതല്ലല്ല, അത് വേറെ അല്ലേ? അത് നമ്മുടെ ഈ ഓപ്ഷണലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതല്ല ജനറൽ എസ്സേ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അത് വേറൊരു പേപ്പർ അല്ലേ ജനറൽ എസ്സേ? 250 മാർക്കിനോ മറ്റോ ഉള്ള ഒറ്റ പേപ്പർ ആയിട്ട് വരുന്നതല്ലേ ജനറൽ? പിന്നെ വേറെ ഈ 100 മാർക്കിനുള്ള വേറൊരു പേപ്പർ ഉണ്ട് റീജിയണൽ ലാംഗ്വേജ് എഴുതണമെന്ന് പറയുന്ന 100 മാർക്കിന് പാസ് മാർക്ക് വാങ്ങിക്കണമെന്ന് പറയുന്ന ആ ഒരു അതിലുള്ള സംശയങ്ങൾ വേണമെങ്കിൽ പറയാം എന്നല്ലാതെ മറ്റേ ജനറൽ എസ്സേ നമ്മുടെ ഇതിനകത്ത് വരുന്നതല്ല. നമ്മൾ ഈ പ്രിലിംസിന്റെ പ്രാക്ടീസ് സെക്ഷൻ നടക്കുന്നതിന് കൂടെ തന്നെയാണോ
ഈ ഓപ്ഷണലിന്റെയും സെക്ഷൻ നടക്കുന്നത്? അതെ അതെ അതെ, പ്രിലിംസിന്റെ ക്ലാസ്സുകളും ഓപ്ഷണലിന്റെ ക്ലാസ്സുകളും ഏകദേശം ഒരേപോലെ തന്നെയായി. അന്നെ ഇപ്പൊ ഓൺലൈൻ ആയതുകൊണ്ട് ടൈമിനൊരു പ്രശ്നമില്ലല്ലോ. മറ്റേത് നമുക്ക് ഡേ ടൈം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കണം. ഇപ്പൊ അങ്ങനെയല്ല, കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് 5:30 to 8 വരെയുള്ള ക്ലാസ്സാണ് തന്നിരുന്നത് ഓൺലൈൻ ആയിട്ട്. ഇനി ഇപ്രാവശ്യം ടൈം ടേബിൾ എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഇതിനിടയ്ക്കുള്ള എന്നാലും പ്രിലിംസിനായിരിക്കും അവർ ഏറ്റവും കൂടുതൽ സമയം കൊടുക്കുന്നത്. കൂട്ടത്തിൽ ഓപ്ഷണലിന്റെ ക്ലാസ്സുകളും ആദ്യം തന്നെ ചെയ്യും. ക്വാളിഫൈയിങ് പേപ്പർ ഉണ്ടല്ലോ ഒരെണ്ണം, മലയാളത്തിൽ എഴുതാൻ പറ്റുന്ന റീജിയണൽ ലാംഗ്വേജ് എഴുതാൻ, അതിന്റെ ക്രൈറ്റീരിയസ് എങ്ങനെയാണ്? ക്വാളിഫൈയിങ് പേപ്പർ എന്നത് ചോദിച്ചത് ഈ 100 മാർക്കിനുള്ളവരാണോ അല്ലേ? നമ്മുടെ ജനറൽ എസ്സേ അല്ല, അല്ലാതെ തന്നെ ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ 100 മാർക്ക് ആണ് അതിന്റെ. 100 മാർക്ക് മറ്റാണെന്ന് തോന്നുന്നു അല്ലേ അതിന്റെ വേദ വരുന്നത്. 30-ഓ 35-ഓ മാർക്ക് കൊണ്ട് മാത്രം നിങ്ങൾക്ക് പാസ്സായിരിക്കണം എന്ന് നിർബന്ധമാണ്. പക്ഷെ അത് ആശങ്കപ്പെടേണ്ട കാര്യമൊന്നും ഇല്ല. കാരണം അതിനകത്തൊരു ജനറൽ എസ്സേ എഴുതാൻ വേണ്ടി ചോദിക്കും. ഒരു നമുക്ക് ചിരപരിചിതമായ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഒരു എസ്സേ എഴുതുക. പിന്നെ അതിനകത്ത് പ്രസി, പ്രസി എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മുടെ മൂന്നിലൊന്നായി സംഗ്രഹിക്കുക എന്ന് പറയുന്നത്. പിന്നീട് ട്രാൻസ്ലേഷൻ ഉണ്ട്, ട്രാൻസ്ലേറ്റ് ഇൻടു മലയാളം ആൻഡ് മലയാളത്തിൽ പാസേജ് തന്നിട്ട് ട്രാൻസ്ലേറ്റ് ഇൻടു ഇംഗ്ലീഷ്. പിന്നിട്ട് കുറച്ചൊരു ഗ്രാമർ ഭാഗങ്ങൾ അതിനകത്ത് കൊടുത്തിരിക്കും. ഈ തെറ്റ് തിരുത്തുക അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, അതൊരു 15-20 മാർക്കിനോ മറ്റോ അത്രയും ഉണ്ടാകും. അത് കറക്റ്റായിട്ട് എഴുതിയാൽ തന്നെ ബാക്കിയുള്ളതിന് 15 മാർക്ക് വാങ്ങിച്ചാൽ നിങ്ങൾക്ക് ജയിക്കാവുന്നതേ ഉള്ളൂ. അതിനെക്കുറിച്ച് ബോധറിയേണ്ട കാര്യമേ ഇല്ല. മലയാളം എഴുതാനും വായിക്കാനും അറിയാവുന്ന ആർക്കും അതിന്റെ പാസ് മാർക്ക് വാങ്ങിക്കാവുന്നതേ ഉള്ളൂ. പിന്നെ അതിന് വേണ്ടുന്ന എന്തെങ്കിലും ഡയറക്ഷൻസ് ഈ പറയുന്ന പോലെ തെറ്റ് തിരുത്തുന്നതിനോ ഗ്രാമറുമായിട്ട് ബന്ധപ്പെട്ടതോ ഉള്ളൊക്കെ ആണെങ്കിൽ അത് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ ഇതിന്റെ കൂട്ടത്തിൽ. ഓക്കെ, അപ്പൊ നമുക്ക് മീറ്റിംഗ് ലീവ് ചെയ്യാമല്ലോ അല്ലേ? ഓക്കെ, അതെ മാം, അതെ മാം. ഓക്കെ, ബൈ ഫോർ ഓൾ, സീ യു ലേറ്റർ. ഹലോ, ഹലോ മാഡം. ആ ഹായ്, ഞാന് ടീച്ചറ് നേരത്തെ എടുത്ത ക്ലാസ് നിങ്ങൾക്ക് എങ്ങനെ മലയാളം പഠിക്കാൻ പരീക്ഷ എഴുതാന്നുള്ളതായിരുന്നു അല്ലേ? അല്ലേ അല്ലേ ടീച്ചറ്? അപ്പൊ ഞാൻ ഫസ്റ്റ് പേപ്പറാണ് എടുക്കുന്നത്. ഞാന് സെക്കൻഡ് പേപ്പറാണ്. ഫസ്റ്റ് പേപ്പർ സാഹിത്യ ചരിത്രവും ഭാഷയുടെ എന്താണ് ഉത്ഭവം വളർച്ച. സെക്കൻഡ് പേപ്പർ എല്ലാം ടെക്സ്റ്റുകളാണ്. സെക്കൻഡ് പേപ്പർ അതായത് നമ്മളെ സാഹിത്യത്തിലൂടെ സഞ്ചരിക്കലാണ് സെക്കൻഡ് പേപ്പറിൽ നടക്കുക. നിങ്ങൾ ഫസ്റ്റ് പേപ്പറിൽ പഠിച്ച സാഹിത്യ ചരിത്രത്തെ അപ്ലൈ ചെയ്യാനാണ് സെക്കൻഡ് പേപ്പർ ഉപയോഗിക്കുന്നത്. അതാ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്ന്, നിങ്ങൾ ചരിത്രം പഠിക്കലല്ല. ഫസ്റ്റ് പേപ്പറിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. മറിച്ച് ഒരു കവിത വായിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ എന്ത് തോന്നുന്നു, ഒരു കഥ വായിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ എന്താണ് തോന്നുന്നത്, നിങ്ങളുടെ മനസ്സിന് വളരെ പ്രാധാന്യമുണ്ട് അല്ലേ? നിങ്ങളെല്ലാം ഈ പറഞ്ഞതുപോലെ കഥകളൊക്കെ വായിക്കുന്നവരാണോ, കവിത വായിക്കുന്നവരാണോ? ഹലോ, ആരെങ്കിലും അത്യാവശ്യം വായിക്കുന്നവരാണോ? ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കവി ആരാണ്, ആർക്കെങ്കിലും പറയാമോ? നിങ്ങൾക്കിഷ്ടപ്പെട്ട ബഷീർ. ബഷീർ അല്ല, അത് കവിയല്ല. ബഷീർ ആരാ? കഥയാണ്. കഥയാണ് ബഷീർ. കഥാകൃത്താണ്. കവി ആരാണ്? നമുക്ക് കവിതയും പഠിക്കാനുണ്ട്, പുതിയ കവിതകളൊക്കെ. ONV. പിന്നെ ഈ പറഞ്ഞതുപോലെ ONV ആയിരിക്കും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പരിചയമുള്ള കവി അല്ലേ?
അപ്പൊ ആ കവിതകളുണ്ട്, ആശാന്റെ കവിതയുണ്ട്, വൈലോപ്പിള്ളിയുടെ കവിതയുണ്ട്. നിങ്ങൾക്ക് ആ സിലബസ്, നിങ്ങളുടെ സിലബസ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പൊ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒന്ന്, സാഹിത്യ ചരിത്രത്തെക്കാൾ അപ്പുറത്തേക്ക് സാഹിത്യം എന്താണ് എന്ന് നമ്മൾ പഠിക്കുക. അപ്പൊ സാഹിത്യം എന്തിനു പഠിക്കുന്നു എന്നുള്ളത്, സാഹിത്യം എന്തിനാണോ നമ്മൾ പഠിക്കുന്നത്, പ്രയോജനം ഉണ്ടായിട്ടാണോ? അല്ല. യഥാർത്ഥത്തിൽ സാഹിത്യം എന്ന് പറയുന്നത് മനസ്സിന്റെ അപഗ്രഥനമാണ്, അല്ലേ? അല്ലേ? ഒരു കവി കവിത എഴുതുന്നത് അദ്ദേഹത്തിന്റെ മനസ്സിൽ ഊറിക്കൂടിയ സാമൂഹികമായിട്ടുള്ള ഈ ചില കാര്യങ്ങൾ, പിന്നെ അദ്ദേഹത്തിന്റെ മനസ്സിനെ വെളിപ്പെടുത്തലാണ് യഥാർത്ഥത്തിൽ സാഹിത്യം. ആശാന്റെ മനസ്സ് കാണുന്നത് നമ്മൾ ആശാന്റെ കൃതികളിലൂടെ, ഒ എൻ വിയുടെ മനസ്സ് കാണുന്നത് ഒ എൻ വിയുടെ കൃതികളിലൂടെ, അല്ലേ? അങ്ങനെ. അപ്പൊ അതുപോലെ ചന്തുമേനോന്റെ മനസ്സ് കാണുന്നത് ഇന്ദുലേഖ എന്ന നോവലിലൂടെ. അപ്പൊ മനസ്സിനെ പഠിക്കലാണ്, അതായത് ഓരോ എഴുത്തുകാരന്റെയും മനസ്സിനെ പഠിക്കലാണ് ഏത്, ഈ രണ്ടാമത്തെ പേപ്പറിലെ സാഹിത്യ പഠനം എന്ന് പറയുന്നത്. അപ്പൊ അതാണ് നമ്മൾ ഉറപ്പിക്കേണ്ടത്. നമ്മൾ പുസ്തകത്തെ പരിചയപ്പെടുന്നു, അല്ലേ? പുസ്തക പരിചയം, അത് എഴുതിയതാരാണ്, അതിനകത്തുള്ള ആശയം എന്താണ് എന്നൊക്കെ ഉള്ളതാണ് നമ്മൾ ആദ്യം പഠിക്കേണ്ടുന്നത്. മനസ്സിലായില്ലേ? പുസ്തകം എഴുതാനുള്ള സാഹചര്യങ്ങൾ ഇതാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് യഥാർത്ഥത്തിൽ നമ്മൾ അതെങ്ങനെ കാണുന്നു വളരെ പ്രധാനമാണ്. ഞാൻ ഈ കവിതയെ എങ്ങനെ കാണുന്നു? ഇപ്പൊ ഞാൻ കുറച്ച് പറഞ്ഞു തരും നിങ്ങൾക്ക്, പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ ഒരു അഭിപ്രായം ഉണ്ടാവുമല്ലോ, അല്ലേ? ഇത് വായിച്ചു കഴിയുമ്പോൾ ഇപ്പൊ നിങ്ങൾ ആരെങ്കിലും ഈ പറഞ്ഞു, ഇപ്പൊ വായിച്ചിരിക്കാൻ ഇടയില്ല, മിക്കവാറും പേര് പത്താം ക്ലാസ് വരെ ആയിരിക്കും മലയാളം പഠിച്ചത്, അല്ലേ? അല്ലേ? ആണല്ലോ. മിക്കവാറും പത്താം ക്ലാസ് പഠിച്ച, ഞാൻ ഈ പഠിപ്പിച്ച സിവിൽ സർവീസിലെ ടോപ്പ് മാർക്കുകൾ വാങ്ങിപ്പോയ എല്ലാ കുട്ടികളും അവരെല്ലാം പത്താം ക്ലാസ് വരെ മലയാളം പഠിച്ചിട്ടുണ്ട്. അവരൊക്കെ ഇപ്പൊ പലയിടത്തും കളക്ടേഴ്സും ഒക്കെ ഇരിക്കുന്നവരാണ്. ഇവരെല്ലാം യഥാർത്ഥത്തിൽ എന്തായിട്ട് മാറുന്നേ ഉള്ളൂ, ശരിക്കും അവര് മലയാളം പത്താം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. പക്ഷെ അവർക്ക് ഇത് സാധിച്ചു എന്നുള്ളത്, കാരണം മിക്കവാറും ഞാൻ പഠിപ്പ് ഫസ്റ്റ് ചാൻസിലാണ് എല്ലാവർക്കും കിട്ടിയിട്ടുള്ളത്. പക്ഷെ അവിടെ നേരത്തെ ടീച്ചർ പറഞ്ഞതുപോലെ നിങ്ങൾ സ്വയം ഒരു തപസ്സിലോട്ട് ചെല്ലണം. തപസ്സെന്ന് വെച്ചാൽ എന്താ? കോൺസെൻട്രേഷനാണ്, ഏകാഗ്രതയാണ്, സമർപ്പണമാണ്. കാരണം നിങ്ങളുടെ ഉള്ളിലെ ലക്ഷ്യം എന്ന് പറയുന്നത് എപ്പോഴും ഇത് നേടലായിരിക്കണം. അതിൻ്റെ ഒരു ഭാഗമാണ് ഓപ്ഷണൽ പഠിക്കുക. ഇപ്പൊ മലയാളത്തിന് ടീച്ചർ എന്ന് പറഞ്ഞു കാണാം, എന്താ മലയാളം എടുത്താൽ ഒരു പക്ഷേ മറ്റ് വിഷയങ്ങൾക്ക് ഇത് സഹായകരമാവില്ലേ എന്നൊരു ചിന്ത വരില്ല. ഇപ്പൊ ഹിസ്റ്ററി എടുത്താലോ സോഷ്യോളജി എടുത്താലോ പോളിറ്റിക്സ് എടുത്താലോ ഒക്കെ കുറച്ചൊരു ഹെൽപ്പ് ചെയ്യും. ഏതിന്? മറ്റു പേപ്പറുകൾക്ക്, അല്ലേ? കുറച്ച് സ്വാഭാവികമായി ഉണ്ടാവുന്ന ചിന്ത അതാണ്. പക്ഷേ ഈ മലയാളത്തിന്റെ ഒരു മെരിറ്റ് എന്ന് പറയുന്നത് മലയാളികൾ മാത്രമേ എന്തെഴുതൂ, എന്തെഴുതൂ? മലയാളം ഓപ്ഷണൽ എടുക്കൂ, അല്ലേ? മലയാളികൾ മാത്രം, മലയാളത്തിലെ അധ്യാപകർ മാത്രമേ ഇത് നോക്കുകയും ചെയ്യൂ. അതാ ഈ പേപ്പർ വാല്യുവേഷനും മലയാളത്തിൽ. അപ്പൊ വളരെ ഈ പറഞ്ഞതുപോലെ കുറച്ചിപ്പോ ഏറ്റവും കുറച്ച് പേപ്പറുകൾ വരുന്നത് മലയാളത്തിലാണ്, ഏറ്റവും കുറച്ച്. ബാക്കി ഇപ്പൊ തമിഴ് പോലും കുറച്ച് കൂടുതലാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു അവസ്ഥയാണ് യഥാർത്ഥത്തിൽ നമ്മളെ ഓപ്ഷണൽ മലയാളം എടുക്കാൻ പ്രേരിപ്പിക്കുന്നത് എന്ന് ഓർക്കുക. അതാണ് ഏറ്റവും പ്രധാനം. മലയാളം ഓപ്ഷണല് എന്തുകൊണ്ട് എടുക്കുന്നു എന്നുള്ളതിന് പ്രധാനപ്പെട്ട ഒരു കാരണം ഈ ഇതും കൂടെയാണ്. കാരണം മലയാളം ഓപ്ഷണൽ എടുക്കുന്ന കുട്ടികൾ മലയാളികൾ മാത്രമായിരിക്കും. അതേസമയം മറ്റ് സബ്ജക്റ്റ് എടുക്കുമ്പോൾ, ഭാഷ ഒഴിച്ച് ബാക്കി സബ്ജക്റ്റ് എടുക്കുമ്പോൾ അത് ഇന്ത്യയൊട്ടാകെ ഉള്ള കുട്ടികൾ എഴുതുന്നതായിരിക്കും. അപ്പൊ അതാണ് യഥാർത്ഥത്തിൽ ഇതിന്റെ ഒരു മെരിറ്റ് എന്ന് പറയുന്നത്. അത് വലിയൊരു മെരിറ്റുമാണ്. പിന്നെ ടോട്ടൽ മാർക്കിന്റെ കൂട്ടത്തിൽ ഓപ്ഷണലിന്റെ മാർക്കിന് വലിയ പ്രാധാന്യമുണ്ട്. ഈ രണ്ട് പേപ്പറിന്റെയും മാർക്കിന് വലിയ പ്രാധാന്യമുണ്ട് എന്ന് ശ്രദ്ധിക്കുക. അപ്പൊ ഈ പിന്നെ എന്താണ്, നമ്മൾ ഒരു കൃതി വായിച്ചാൽ നമ്മൾക്ക് എന്ത് തോന്നുന്നു എന്നുള്ളത് വളരെ പ്രധാനം. ഇപ്പൊ ഉദാഹരണമായിട്ട് ഞാനൊരു കാര്യം പറയുകയാണ്. കാരണം നിങ്ങൾ ഒരു എന്തെങ്കിലും ഒരു ആഹാരം കഴിക്കുന്നു എന്ന് വിചാരിക്കാം. നിങ്ങൾ ഈ പറഞ്ഞതുപോലെ നല്ല ഏത് കറി അല്ലെങ്കിൽ നല്ല ഒരു പലഹാരം കഴിച്ചാൽ ആ രുചി ആർക്കാണ് വരുന്നത്, ആർക്കാണ് കിട്ടുന്നത്? നിങ്ങൾ ഒരു ലഡു കഴിച്ചു എന്ന് വിചാരിക്കും, അല്ലെ? ഒരു ലഡു കഴിച്ചു,
ലഡുവിന്റെ മധുരം ആർക്കാണ് കിട്ടുന്നത്? പറയൂ, ആരെങ്കിലും ആരെങ്കിലും പറയൂ, ആർക്ക് കിട്ടും? നമുക്ക് തന്നെ കിട്ടും. നമുക്ക് തന്നെ കിട്ടും, വേറൊരാൾ കഴിച്ചാൽ കിട്ടും. അതാണ്, വേറൊരാൾ പറയും ഇത് മധുരമുള്ളതാണ്. പക്ഷെ മധുരം നമ്മൾ അനുഭവിക്കണമെങ്കിൽ നമ്മൾ കഴിക്കണം. അതുപോലെയാണ് യഥാർത്ഥത്തിൽ സാഹിത്യ കൃതികൾ പഠിക്കുമ്പോൾ അനുഭവിക്കേണ്ടത്. ഇതൊരു അനുഭവമാണ്. ഈ അനുഭവത്തെയാണ് നമ്മൾ ഉത്തരങ്ങളായി ഈ പറഞ്ഞതുപോലെ പിന്നെ ആൻസർ പേപ്പറുകളിൽ പകർത്തി വെക്കുന്നത്. അതാണ് ശ്രദ്ധിക്കേണ്ട ഒന്ന്. അപ്പോൾ രണ്ടാമത്തെ പേപ്പർ പഠിക്കുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒന്ന്, നിങ്ങൾക്ക് നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ രൂപവൽക്കരിക്കാനുള്ള പ്രാപ്തി ഉണ്ടാവണം. പ്രാപ്തി ഉണ്ടാവണം. അതാണ്, അത് ഒട്ടും വിഷമമുള്ള കാര്യമല്ല. കാരണം എനിക്ക് എൻ്റെതായ അഭിപ്രായം, ആ അഭിപ്രായം രേഖപ്പെടുത്തലാണ് ഏറ്റവും നല്ല ഉത്തരം എന്ന് പറയുന്നത്. എൻ്റെതായ അഭിപ്രായം. ഇപ്പൊ ആശാന്റെ ചിന്താവിഷ്ടയ സീത പഠിക്കാനുണ്ട്. അതിങ്ങനെ പഠിച്ചു കഴിയുമ്പോൾ ആശാന്റെ ചിന്താവിഷ്ടയ സീത എൻ്റെ ഉള്ളിൽ പഠിച്ച എൻ്റെ ഉള്ളിൽ എന്ത് പിന്നെ മാനസിക ഭാവമാണ് ഉണ്ടാക്കുന്നത്, അതാണ് പ്രധാനം. അതാണ് ഒരു ചരിത്രം പഠിക്കലല്ല, അത് ശ്രദ്ധിക്കുക. ഫസ്റ്റ് പേപ്പർ ചരിത്ര പഠനമാണ്. സെക്കൻഡ് പേപ്പർ എന്ന് പറയുന്നത് അപ്പോൾ എന്ത് പഠനമാണ്? എന്ത് പഠനമാണ് സെക്കൻഡ് പേപ്പർ? എന്ത് പഠനമായിരിക്കണം? പറയും ആരെങ്കിലും, ആരെങ്കിലും ഒന്ന് പറയൂ, എന്ത് പഠനമായിരിക്കണം സെക്കൻഡ് പേപ്പർ? പറഞ്ഞോളൂ. അത് നമ്മുടെ എന്താണ് മനസ്സിന്റെ അപഗ്രഥനം കൂടിയാണ്. ഒന്ന് അപഗ്രഥനം കൂടിയാണ്, പിന്നെ ഒന്ന് സാഹിത്യം യഥാർത്ഥത്തിൽ കാലഘട്ടത്തിന്റെ കഥകളാണ്. ഓരോ കാലഘട്ടത്തിലും എന്തൊക്കെയാണ് സംഭവിച്ചിരുന്നത് എന്നറിയാനുള്ള ഒരു ഇതുമാണ്, കാലഘട്ടത്തിൻ്റെതാണ്. മനസ്സിലായില്ലേ? ജീവിതത്തിന്റെ ആവിഷ്കരണങ്ങളാണ്. യഥാർത്ഥത്തിൽ സാഹിത്യം ജീവിതമാണ് എന്നാണ്. നമ്മൾ ആദികാവ്യമായ, ആദികാവ്യം ഏതാ? ആദികാവ്യം ഭാരതത്തിലെ ആദികാവ്യം ആരെങ്കിലും പറയൂ, ആരെങ്കിലും? ആദികാവ്യം പറയൂ. എന്നെ കേൾക്കുന്നില്ലേ നിങ്ങള്? ഉണ്ടോ? ഉണ്ടോ? ആദികാവ്യം ഏതാ? രാമായണമാണ്, വാത്മീകിയുടെ രാമായണം. ആദികാവ്യം വാത്മീകിയുടെ രാമായണമാണ്. അത് ഇതിഹാസമാണ്. ഭാരതത്തിൽ രണ്ട് ഇതിഹാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു ഇതിഹാസം ഏതാണ്? ഒരു ഇതിഹാസം മഹാഭാരതമാണ്. മഹാഭാരതമാണ്, മഹാഭാരതം. ഇപ്പൊ രണ്ട് ഇതിഹാസങ്ങളുണ്ട് യഥാർത്ഥത്തിൽ. പാശ്ചാത്യ ലോകത്തും രണ്ട് ഇതിഹാസങ്ങളുണ്ട്. ഏതൊക്കെയാണത് അറിയാമോ? അവിടെയും ഉണ്ട് രണ്ട് ഇതിഹാസങ്ങൾ. ഏതാണ്? ഗ്രീക്ക് ഭാഷയിൽ ഏതാണത്? ഗ്രീസിൽ ഉണ്ടായിട്ടുള്ള ഇലിയഡ് ആൻഡ് ഒഡീസി. മനസ്സിലായില്ലേ? ഇലിയഡും ഒഡീസിയും. അപ്പൊ ഇങ്ങനെ ഇപ്പൊ ആ ഇതിഹാസങ്ങൾ ഇന്നും ജീവിക്കുന്നു. അതായത് ആദികാവ്യമായ, എനിക്ക് തോന്നുന്നു ഒരു 5000-6000 വർഷങ്ങൾക്ക് മുൻപ് എഴുതപ്പെട്ടിട്ടുള്ള, അല്ലെങ്കിൽ ആ കൃതികൾ ഇന്നും നമ്മളുടെ ഓർമ്മകളിൽ നിൽക്കുന്ന ആ കൃതികൾ എന്തുകൊണ്ട് ഇന്നും നിൽക്കുന്നു എന്നുള്ളതിന് ചോദ്യം, അതിനകത്ത് ജീവിതം ഉണ്ട് എന്നാണ്. അതിനകത്ത് സമൂഹമുണ്ട് എന്നാണ്. ചിന്തകളുണ്ട് എന്നാണ്. തത്വങ്ങളുണ്ട് എന്നാണ്. എങ്ങനെ ജീവിക്കണമെന്ന പാഠങ്ങളുണ്ട് എന്നാണ്. അപ്പൊ എങ്ങനെ ജീവിക്കണമെന്ന പാഠങ്ങൾ തരുന്നതാണ് സാഹിത്യ കൃതികൾ. അപ്പൊ നമ്മൾ സാഹിത്യം പഠിക്കുമ്പോൾ ആദ്യം മനസ്സിലിടേണ്ടത് ഈ ഒരു തത്വമാണ്. യഥാർത്ഥത്തിൽ അവിടെ ഫിലോസഫി ഉണ്ട്, സോഷ്യോളജി ഉണ്ട്, പോളിറ്റിക്സ് ഉണ്ട്. മഹാഭാരതമൊക്കെ പോളിറ്റിക്സും കൂടെ ഉള്ളതാണ്. രാഷ്ട്രീയമുണ്ട് അതിനകത്ത്. വാത്മീകി രാമായണം രാഷ്ട്രീയമുണ്ട് അതിനകത്ത്. സോഷ്യോളജി ഉണ്ട്, സാമൂഹ്യ ശാസ്ത്രമുണ്ട് അതിനകത്ത്. മനസ്സിലായില്ലേ? പറഞ്ഞതുപോലെ ഈ ഭരണതന്ത്രങ്ങളുണ്ട്, എല്ലാ കാലത്തും ഉപയോഗിക്കാൻ പറ്റുന്നവ. അതുകൊണ്ടാണ് അതൊക്കെ ഇതിഹാസങ്ങളായിട്ട് മാറുന്നത്. അപ്പൊ നമ്മുടെ ഉള്ളിൽ ഈ പറഞ്ഞതുപോലെ നമ്മൾ പഠിക്കുന്നത് കുടിയൊഴിക്കലാകട്ടെ, പെരുന്തച്ഛനാകട്ടെ, ഒരു എൻ വി കൃഷ്ണവാര്യരുടെ ഇതാകട്ടെ, അല്ലെങ്കിൽ ഖസാക്കിന്റെ ഇതിഹാസമാകട്ടെ,
എസ് മാധവന്റെ കഥാസമാഹാരമാകട്ടെ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ വിമർശന കൃതികളാകട്ടെ അവിടെയൊക്കെ നമ്മൾ ചെയ്യേണ്ടത് ജീവിതവുമായിട്ട് ഇതിനെ എന്ത് ചെയ്യുക ജീവിതത്തെ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് അതാണ് ഏറ്റവും പ്രധാനം ജീവിത കഥന ജീവിത കഥനങ്ങളാണ് കഥനം എന്ന് വെച്ചാൽ പറയലാണ് ജീവിത കഥനങ്ങളാണ് യഥാർത്ഥത്തിൽ സാഹിത്യ കൃതികൾ എന്ന എന്ന ഉള്ളിൽ തോന്നിയിട്ട് വേണം നമ്മളിത് പഠിക്കാൻ അല്ലാതെ ഇത് വെറും പാഠപുസ്തകങ്ങളാക്കരുത് നിങ്ങൾ മനസ്സിലായോ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് അതായത് നിങ്ങളുടെ സിലബസിൽ വരുന്നത് 4-6 യൂണിറ്റുകളാണ് നിങ്ങളുടെ കയ്യിൽ സിലബസ് ഉണ്ടെങ്കിൽ മനസ്സിലാവും യൂണിറ്റ് 1-ൽ പഴയ കൃതികളാണ് പഴയ കൃതികൾ യൂണിറ്റ് 2-ൽ കുറച്ചും കൂടി പുതുതായിട്ട് വരുന്നതാണ് യൂണിറ്റ് 3-ൽ ഏറ്റവും പുതിയ കവിതകളാണ് ഏറ്റവും പുതിയതെന്ന് വെച്ചാൽ അയ്യപ്പ പണിക്കാരെ തുടങ്ങി അങ്ങനെ വരുന്ന കവിതയാണ് സെക്ഷൻ ബിയില് ഗദ്യങ്ങൾ ഗദ്യ വിഭാഗമാണ് അതിനകത്ത് നോവൽ നോവൽ എന്ന് പറയുന്നത് നോവലിന്റെ ആദ്യം നമ്മൾ ഉണ്ടായ ഇന്ദുലേഖ മുതൽ പിന്നീട് വരുന്ന ആധുനികതയിലേക്ക് വരുന്ന ഖസാക്കിന്റെ ഇതിഹാസം ഇന്ദുലേഖ ചെമ്മി ഖസാക്കിന്റെ ഇതിഹാസം 3 നോവലുകൾ നോവൽ പ്രസ്ഥാനത്തിന്റെ വളർച്ച നോവൽ എങ്ങനെയാണ് മാറിയത് എന്നുള്ള പഠനം പിന്നെ കഥാസമാഹാരങ്ങളിൽ വരുന്നത് MT വാനപ്രസ്ഥവും പിന്നെ NS മാധവന്റെ ഹിഗിറ്റയുമാണ് പിന്നെ വരുന്ന ഒരു നാടകമുണ്ട് CJ പിന്നെ 1128 Crime 27 അപ്പം നാടകം പഠിക്കുന്നു വിമർശനം പഠിക്കുന്നു ഭാരത പര്യടനം കുട്ടിക്കൃഷ്ണമാരാരുടെ ഭാരത ഐതിഹാസമായ മഹാഭാരതത്തിലൂടെ കുട്ടിക്കൃഷ്ണമാരാരുടെ ചിന്തകൾ കടന്നു പോകുന്നതിന്റെ ചിത്രമാണ് ഭാരത പര്യടനം അതുപോലെ ചെങ്ങമ്പുഴയെ പറ്റിയുള്ള ഒരു ജീവചരിത്രം VT ഭട്ടതിരിപ്പാടിന്റെ ആത്മകഥയുടെ കുറച്ച് ഭാഗങ്ങൾ ഇതാണ് നിങ്ങൾക്ക് പഠിക്കേണ്ടുന്ന ഒരു സിലബസ് എന്ന് പറയുന്നത് അപ്പൊ ഇത് സിലബസ് എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് പരീക്ഷയും കൂടെ ബേസ് ചെയ്തിട്ട് വേണം നമ്മളിത് പഠിക്കാൻ നേരത്തെ ടീച്ചർ പറഞ്ഞതുപോലെ യഥാർത്ഥത്തിൽ എങ്ങനെയാണ് പരീക്ഷ എഴുതേണ്ടത് അപ്പൊ അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് നിങ്ങളിപ്പോ ഈ പറഞ്ഞതുപോലെ എന്താണ് നിങ്ങൾക്ക് പരിചിതമായതുകൊണ്ട് ONV സാറിന്റെ ഭൂമിക്ക് ഒരു ചരമഗീതം പഠിച്ചു അതിൽ നിന്ന് ഏതെങ്കിലും വരികൾ വരുമ്പോൾ യഥാർത്ഥത്തിൽ എന്തിനാണ് കവി ഇങ്ങനെ ഒരു ചരമഗീതം ഭൂമി മരിക്കുന്നതിന് മുൻപേ എഴുതിയത് കവിയുടെ മനസ്സിലെ ആശങ്കകൾ എന്താണ് ഈ ഭൂമിയെ നശിപ്പിക്കുന്നവരോട് കവിക്ക് തോന്നുന്ന പ്രതിഷേധം എന്താണ് മനസ്സിലായില്ലേ ഒരു പ്രതിഷേധ ശബ്ദമാണ് യഥാർത്ഥത്തിൽ ഭൂമിക്ക് ഒരു ചരമഗീതം നമ്മുടെ ഉള്ളിൽ ഒരുത്തുന്നത് അപ്പൊ അതൊരു അറിയിപ്പും കൂടിയാണ് കാരണം നിങ്ങൾ ഒരിക്കലും ഈ ഭൂമിയെ നശിപ്പിക്കരുത് നിങ്ങളെങ്കിലും അതാണ് നിങ്ങളെങ്കിലും ആ ഒരു ചിന്ത ഈ പറഞ്ഞതുപോലെ വായനക്കാരനപ്പോൾ യഥാർത്ഥത്തിൽ ഏതു കവിയും ഏത് എഴുത്തുകാരനും ഏതു കലാകാരനും സാമൂഹ്യ പരിഷ്കർത്താവും കൂടിയാണ് സമൂഹത്തിന് മുന്നറിയിപ്പ് കൊടുക്കുന്ന യഥാർത്ഥത്തിൽ ഈ പറഞ്ഞതുപോലെ നമ്മളെ മുന്നോട്ട് നയിക്കാൻ പ്രാപ്തരാക്കുന്ന നമ്മളുടെ ചിന്തകളെ ഉദ്ദീപിപ്പിക്കുന്ന സാമൂഹ്യ പരിഷ്കർത്താക്കളുമാണ് യഥാർത്ഥം അതാണ് അവരാണ് നമ്മുടെ ഉള്ളിൽ ഇത്തരം ചിന്തകൾ മനുഷ്യനാണ് ഏറ്റവും ഈ പറഞ്ഞതുപോലെ ജന്മങ്ങളിൽ ഏറ്റവും യഥാർത്ഥത്തിൽ പിന്നെ പുണ്യം ചെയ്തവൻ എന്നൊക്കെയാണല്ലോ നമ്മൾ പറയുന്നത് മനുഷ്യനായി ജനിക്കുക മനുഷ്യനായി ജനിച്ചു കഴിഞ്ഞാൽ എനിക്കുള്ള കടപ്പാടുകൾ സമൂഹത്തോട് ഈ ഭൂമിയോട് ഈ ആകാശത്തോട് ഈ നക്ഷത്രങ്ങളോട് അപ്പൊ ഇങ്ങനെ തോന്നുന്ന ഈ പറഞ്ഞതുപോലെ അത് യഥാർത്ഥത്തിൽ ആവിഷ്കരിക്കലാണ് സാഹിത്യം എന്ന ചിന്തയോടുകൂടി വേണം യഥാർത്ഥത്തിൽ നമ്മൾ സാഹിത്യ കൃതികളെ പഠിക്കേണ്ടത് അതിലോട്ട് ചെല്ലേണ്ടത് അല്ലാതെ വാക്കുകളുടെ അർത്ഥമാത്രത അർത്ഥം മനസ്സിലായേ പറ്റൂ മനസ്സിലായില്ലേ ഇതിലിപ്പോ രാമചരിതം എന്നൊക്കെ പറയുന്ന ആദ്യത്തെ ഒന്നിലാത്ത 11 പാട്ടാണ് പഠിക്കേണ്ടത് 11 ചെറിയ ഇതാണ് പക്ഷെ അതിലെ വാക്കുകളൊക്കെ നിങ്ങൾക്ക് അപരിചിതമായിരിക്കും ഈ ആദി ഭാഷ ഈ പറഞ്ഞതുപോലെ മലയാളത്തിന്റെ ആദി രൂപങ്ങളാണ് അതിനകത്ത് വരുന്നത് പക്ഷെ അത് നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് പഠിച്ചെടുക്കാം ഒരു പ്രശ്നവുമില്ല കണ്ണശരാമായണം ആദ്യത്തെ 25 പദ്യങ്ങളാണ് കുറച്ചും കൂടി നിങ്ങൾക്ക് എളുപ്പം പഠിക്കാൻ പറ്റുന്നതാണ് അപ്പൊ ഈ പിന്നെ എന്താണ് എഴുത്തച്ഛന്റെ എന്താണ് കിളിപ്പാട്ട് അപ്പൊ യഥാർത്ഥത്തിൽ നമുക്ക് അതിനോട് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എനിക്കതിനോട് താല്പര്യമുണ്ടെങ്കിൽ എനിക്ക് ഇത് അനായാസം പഠിച്ചെടുക്കാൻ സാധിക്കും സമയം പക്ഷേ നിങ്ങൾ അതിന് ഉപയോഗിക്കണം അതാണ് ഏറ്റവും പ്രധാനം ക്ലാസ്സുകൾ ഞാൻ ആദ്യമേ പറയാൻ പോകുന്ന ഒരു കാര്യം ക്ലാസ് തുടങ്ങിയാൽ നിങ്ങൾ എത്ര ഓപ്ഷണലി നിങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ ക്ലാസ് തുടങ്ങിയാൽ നിങ്ങൾ ഈ പറഞ്ഞതുപോലെ ലെക്ചർ നോട്ട് എഴുതിക്കൊണ്ടേയിരിക്കുക അതാണ് എനിക്ക് ആദ്യം പറയാനുള്ള ഒരു കാര്യം
ഞാൻ പറയുന്നത് ഒരു പക്ഷേ ഈ പറഞ്ഞതുപോലെ എന്താണ് പലപ്പോഴും നമ്മൾ പറയുന്ന നമ്മൾ ഉള്ളിൽ അപ്പോഴും ഒരു ആശയം തോന്നും, പുതുതായ ഒരു ആശയം തോന്നും. ആ ആശയമാണ് അപ്പോഴും പറയുന്നത്. അപ്പൊ ഈ പറഞ്ഞതുപോലെ കേൾക്കുന്ന കുട്ടികൾ ഇത് ഈ ആശയം ഈ പറഞ്ഞ പോലെ അത് എഴുതിക്കൊണ്ടിരുന്നാൽ പിന്നെ ഒരു പക്ഷേ പിന്നീട് നമ്മൾ അതിനെപ്പറ്റി ഓർക്കേയില്ല, അത് ചിലപ്പോൾ പുതിയ ആശയങ്ങളായിരിക്കും. മനസ്സിലായി? അത് ഒന്ന്, അത് അപ്പൊ അത് നമുക്ക് കിട്ടും. പിന്നെ ഒന്ന്, നിങ്ങൾക്ക് എഴുതാനുള്ള സ്പീഡ് കിട്ടുക, ഏറ്റവും പ്രധാനം അതാണ്. എഴുതാനുള്ള സ്പീഡ് വളരെ പ്രധാനമാണ്. കാരണം മലയാളം എന്ന് പറയുന്നത് ഇംഗ്ലീഷ് പോലെ എളുപ്പം എഴുതി പോകാവുന്ന ഒരു എന്താണ് ലിപി വിന്യാസമല്ല അതിനുള്ളത്. കാരണം അത് ഏകദേശം ഒരു റൗണ്ട് റൗണ്ട് ആയിട്ട് പോകുന്ന ഒന്നാണ്. ഇംഗ്ലീഷ് ആണെങ്കിൽ ഇങ്ങനെ കോണി പോകുന്ന ഒന്നാണ്. അപ്പൊ അതുകൊണ്ട് കൈക്ക് ഈ പറഞ്ഞതുപോലെ ഒരു ഇതുണ്ട്. അപ്പൊ അതുകൊണ്ട് സ്പീഡ് കിട്ടണമെങ്കിൽ, അതായത് നിങ്ങൾ ഈ പറഞ്ഞ പോലെ 3 മണിക്കൂർ കൊണ്ട് ഏകദേശം എത്രയും പേജുകൾ എഴുതേണ്ടി വരും പരീക്ഷയ്ക്ക്, ഒരു 30 കുറയാതെ പേജുകൾ എഴുതേണ്ടി വരും. അപ്പൊ അങ്ങനെ എഴുതേണ്ടി വരുമ്പോൾ നിങ്ങൾക്ക് ആ സ്പീഡ് കിട്ടാൻ യഥാർത്ഥത്തിൽ ഈ ലെക്ചർ നോട്ടുകൾ വല്ലാണ്ട് സഹായിക്കും. ഒന്നത്. പിന്നെ ഒന്ന്, ഈ പറഞ്ഞതുപോലെ നമ്മൾ വിചാരിക്കുമ്പോൾ സാഹിത്യമല്ലേ പഠിക്കുന്നത്, അതുകൊണ്ട് സാഹിത്യത്തിൽ ഉപയോഗിക്കാവുന്ന ചില കേമൻ വാക്കുകൾ ഉപയോഗിക്കാം. വേണ്ടേ വേണ്ട, വേണ്ടേ വേണ്ട. കാരണം എങ്ങനെയാണ് ലളിതമായി നന്നായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് എന്താണ് വ്യക്തമായി എഴുതി ഫലിപ്പിക്കാൻ പറ്റുന്നത്, അവിടെയാണ് ഈ ഉത്തരത്തിന്റെ പ്രസക്തി. നമ്മൾ പറയില്ലേ ക്രിസ്പായിരിക്കുക എന്നാണ്, വലിയ വലിയ വാചകങ്ങളിലേക്ക് പോകാതിരിക്കുക. വലിയ വലിയ വാചകങ്ങൾ വേണ്ടേ വേണ്ട, ചെറിയ വാചകങ്ങൾ, ചെറിയ വാക്കുകൾ. മനസ്സിലായില്ലേ? ഇപ്പൊ കണ്ട ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഉള്ളിൽ പതിഞ്ഞു പോകുന്ന വാക്കുകൾ, സാധാരണ നമ്മൾ ഭാഷ ഉപയോഗിക്കുന്ന വാക്കുകളൊക്കെ ധാരാളം മതി. കാരണം ഭാഷ എന്ന് പറയുന്നത് ആശയവിനിമയത്തിന് ഉപാധിയാണ്. അതിന് പ്രത്യേകിച്ച് ഒരു സാഹിത്യ ഭാഷ ഇല്ല എന്നിവിടെ നമ്മൾ ഓർക്കുക. യഥാർത്ഥത്തിൽ മുൻപൊക്കെയാണ് അതിനെ ഉപയോഗിച്ചിരുന്ന സാഹിത്യ ഭാഷ, അല്ലെങ്കിൽ എന്താണ് വാമൊഴി, വരമൊഴി എന്നൊക്കെ പറയുന്നത്. ഇപ്പൊ അത് യഥാർത്ഥത്തിൽ ഇല്ല. അപ്പൊ നിങ്ങൾക്ക് അനായാസം നിങ്ങളുടെ ഉള്ളിലുള്ള ആശയങ്ങളെ വ്യക്തമാക്കാൻ ഉപയുക്തമായിട്ടുള്ള ലളിതമായ വാക്കുകൾ ഒന്നത്. പിന്നെ ഒന്ന്, ഈ പറഞ്ഞ പോലെ പറയുന്ന കാര്യങ്ങളിൽ വ്യക്തത ഉണ്ടായിരിക്കുക. വാചകങ്ങൾ ചെറുതായിരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അത് വല്ലാണ്ട് വ്യക്തമായി മാറുകയും ചെയ്യും. അതാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ ഒരു പേപ്പർ നോക്കുന്ന ഒരാളിന് ഇപ്പൊ ഒരു വാചകം കണ്ടു കഴിയുമ്പോഴത്തേക്ക് ഈ കുട്ടിക്ക് എഴുതാൻ അറിയാമല്ലോ എന്ന് തോന്നുക, അതാണ്. അങ്ങനെ എഴുതാൻ അറിയുക എന്ന് പറയുന്നത് അത് ടീച്ചർ പറഞ്ഞു കാണും നിങ്ങളുടെ അടുത്ത് എങ്ങനെ എഴുതണം എന്നുള്ളത്. എഴുതാൻ അറിയുക, എഴുതുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ ആശയം എങ്ങനെയാണ് നിങ്ങൾക്ക് വ്യക്തമായി എന്താണ് പുറത്തെ പ്രകാശിപ്പിക്കാൻ കഴിയുക, അതാണ് ഏറ്റവും പ്രധാനം. എങ്ങനെയാണ് വ്യക്തമായി മനസ്സിലാക്കിക്കുക, മറ്റുള്ളവരെ വായിക്കുമ്പോൾ അത് ക്ലിയറായിരിക്കുക, അതാണ് ക്ലാരിറ്റി, വ്യക്തമായിരിക്കുക എന്ന്. നമ്മൾ ചിലരുടെ ഒരു ധാരണയുണ്ട് സാഹിത്യം എന്ന് പറഞ്ഞാല് എന്തോ ഈ പറഞ്ഞതുപോലെ മറ്റുള്ളവർക്ക് മനസ്സിലാകാതെ എഴുതലാണ്. അതേ അല്ലേ? അല്ല. മാത്രമല്ല ഇത് നിങ്ങൾ കണക്ക് പഠിക്കുന്നത് പോലെയാണ്. അതും കൂടെ ഞാൻ പറയാം. കാരണം ഈ പറഞ്ഞതുപോലെ എങ്ങനെയാണ് അത്ര കൃത്യമായി പോയിന്റ്സ് എടുത്തിട്ട്, ഇപ്പൊ ഒരു കവിത അതിന് ഇത്രയും ഇത്രയും പോയിന്റ്സ് ഉണ്ടാകും. ആ പോയിന്റ്സിനെ ഒന്ന് എന്താണ് ഇലാബറേറ്റ് ചെയ്യുക, ഒന്ന് വ്യക്തമാക്കുക. അവിടെയാണ് ഉത്തരം കറക്റ്റ് ആയിട്ട് വരുന്നത്. മനസ്സിലായി? ഒരു 150 വാക്കുകളുടെ ഉത്തരത്തിന് അത്ര എഴുതിയാൽ മതി. കൂടുതലൊന്നും നിങ്ങൾ, അതായത് കൂടുതൽ എഴുതിയത് കൊണ്ട് നിങ്ങൾക്ക് ഒരു മെച്ചവും വരില്ല. കംപ്ലീറ്റ് ആൻസറുകൾ എഴുതാൻ പറ്റുക, അത് നന്നായി എഴുതാൻ പറ്റുക എന്നുള്ളത് ഒന്ന്. പിന്നെ ഭയങ്കര സുന്ദരമായ ഹാൻഡ് റൈറ്റിംഗ് ഒന്നും ആയിരിക്കില്ല മിക്കവാറും പേർക്ക്, വളരെ കുറച്ചു പേർക്ക് അത് ഉണ്ടാവുള്ളൂ. പക്ഷെ എഴുതുന്ന വാക്കുകൾ ക്ലിയർ ആയിരിക്കുക, അക്ഷരങ്ങൾ, അത്രയേ ഉള്ളൂ. അക്ഷരങ്ങളുടെ ഭംഗിയല്ല, അക്ഷരങ്ങൾ വ്യക്തമാകുക എന്നുള്ളതും വളരെ പ്രധാനം. അപ്പൊ പിന്നെ കഴിയുന്നതും തെറ്റുകൂടാതെ എഴുതുക എന്നുള്ളത്. അക്ഷരത്തെറ്റുകൾ കഴിയുന്നതും നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതേ ഉള്ളൂ. കുറച്ച് എഴുതി കഴിയുമ്പോഴത്തേക്കും അത് അനായാസം സാധിക്കും എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് അത്തരത്തിലുള്ള ചോദ്യോത്തരങ്ങള് പിന്നെ വന്ന് ടീച്ചർ പറഞ്ഞു കാണും. കാരണം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്തിട്ട് സെക്കൻഡ് പേപ്പറിന് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് കുറച്ചത് നോക്കുക, എങ്ങനെയാണ് ചോദ്യങ്ങൾ വരുന്നത്. അത് പഠിച്ചു കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാകുക. പഠിക്കുമ്പോഴേ അത് മനസ്സിലാവുള്ളൂ എങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ വരുന്നത്. ആ ചോദ്യങ്ങൾക്ക് അത് കുറച്ച് പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ്. അപ്പൊ അതും ഈ പഠിച്ചു തുടങ്ങിയാൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് കുറച്ചു കാലം ചോദ്യത്തിന്റെ മോഡൽസിനൊക്കെ ചിലപ്പോൾ മാറ്റം വരാം. എന്നാലും ചോദ്യങ്ങൾ എങ്ങനെയാണ് ചോദിക്കുക, ചോദ്യങ്ങൾക്കുള്ളിൽ ഒരു ചോദ്യം ഉണ്ടാവും അതെന്താ എന്ന് മനസ്സിലാക്കുക. അതൊക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത് അത് പ്രായേണ വന്നു ചേരും.
നിങ്ങൾ ശ്രദ്ധിക്കുക, എനിക്ക് മലയാളം അറിഞ്ഞുകൂടാ, മലയാളം എഴുതാൻ അറിഞ്ഞുകൂടാ എന്ന് പറയുന്നതിനകത്തൊന്നും യാതൊരു അർത്ഥവും ഇല്ല. നിങ്ങൾക്ക് മലയാളം അറിയാമെങ്കിൽ, മലയാളി ആണെങ്കിൽ അത് സുഖമായി സാധിക്കും. കാരണം എൻ്റെ ഭാഷയിലല്ലേ ഞാൻ എഴുതുന്നത്, അതാണ് എൻ്റെ ഭാഷയിലാണ് ഞാൻ എഴുതുന്നത്, എൻ്റെ ചിന്തകളൊക്കെ വരുന്നത് എൻ്റെ ഭാഷയിലാണ്. എന്നിട്ട് നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ എൻ്റെ ചിന്തകളിൽ വന്ന മലയാളത്തെ ഞാൻ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടാണ് ഇംഗ്ലീഷ് സംസാരിക്കുക, മനസ്സിലായില്ലേ? അപ്പൊ ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു വിവർത്തനത്തിന്റെ ആവശ്യം പോലും ഇല്ല. ശ്രദ്ധിക്കുക, ബാക്കി എല്ലാത്തിലും ഉണ്ട് ഒരു വിവർത്ത, നമ്മുടെ ഉള്ളിൽ ഒരു വിവർത്തകനുണ്ട്, ഒരു ട്രാൻസ്ലേറ്റർ ഉണ്ട്. അങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നത്. അതേസമയം മലയാളത്തിന് ആ ട്രാൻസ്ലേറ്ററുടെ ആവശ്യമില്ല. നിങ്ങൾക്ക് എന്താണ് സ്വന്തമായിട്ട് നിങ്ങളുടെ ഭാഷയിൽ എഴുതാനുള്ള ഒരു അവസരം കൂടിയാണ് മലയാളം ഓപ്ഷണൽ എടുത്താൽ വരുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഒരു എന്താണ് ദോഷം സംഭവിക്കാനില്ല, മാത്രമല്ല അതിനകത്ത് ഗുണം ഏറെ ഉണ്ടായി. അത ഈ കുറേ കാലമായിട്ട് ഇവരെ പഠിപ്പിച്ചിട്ടുള്ള അനുഭവങ്ങളിൽ നിന്ന് എനിക്ക് പറയാനുള്ളതാണ് നിങ്ങളോട്. അപ്പൊ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് നമ്മൾ പഠിക്കുന്ന ഭാഷയോട് നമുക്ക് എന്ത് തോന്നണം, എന്ത് തോന്നണം, എന്ത് തോന്നണം, ഇഷ്ടം തോന്നണം, ഇഷ്ടം തോന്നണം, താല്പര്യമൊക്കെ തോന്നണം, താല്പര്യം തോന്നണം, താല്പര്യം തോന്നണം. നിങ്ങള് ഞാനിത് പഠിക്കും, ഞാൻ നന്നായി പഠിക്കും. നിങ്ങൾ ഈ ഇതല്ലേ ബാക്കി എല്ലാ പേപ്പറും ഞാൻ പറയുന്നത്, നിങ്ങൾ ഈ ഒരു സംരംഭത്തിന് മുതിരുമ്പോൾ, ഞാൻ ഓപ്ഷണലിന്റെ കാര്യം മാത്രമല്ല പറയുന്നത്, ഇങ്ങനെ ഒരു സംരംഭത്തിന് മുതിരുമ്പോൾ എന്റെ മുഴുവൻ സമർപ്പണവും മൊത്തം ഈ പറഞ്ഞതുപോലെ അത് അടിയറവ് വെക്കുക അതിനാണ്. ഞാനിപ്പൊ സിവിൽ സർവീസിന് ഞാൻ ഇങ്ങനെ ചേരുന്നു, അതിന്റെ എല്ലാ പേപ്പറുകൾ പ്രിലിംസ് ആണ് ആദ്യമായിട്ട് നിങ്ങൾക്ക് അതിന്റെ ഒരു കടമ്പയെ മാറുന്നത്. അപ്പൊ നിങ്ങൾ ഈ പറഞ്ഞതുപോലെ ആ ഒരു 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 ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്, ആ ലക്ഷ്യം എന്ന് പറയുന്നത്, ആ ലക്ഷ്യം യഥാർത്ഥത്തിൽ നിങ്ങളുടെ എന്താണ് പിന്നെ മറ്റെല്ലാറ്റിനെയും നിങ്ങൾ, ഞാനീ പഠിപ്പിച്ച് കിട്ടിയ എല്ലാ കുട്ടികളും മറ്റെല്ലാം ഒഴിവാക്കിയവരാണ്. അത്രയും കാലം അവർ അതിലേക്ക് വേണ്ടി തീവ്രമായി പരിശ്രമിച്ചവരാണ്. അപ്പൊ ആ ഒരു പരിശ്രമം, പിന്നെ ഒരു കാര്യവും കൂടി, നിങ്ങളുടെ ഉള്ളിലെ വിശ്വാസം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഈശ്വര വിശ്വാസമാകാം, നിങ്ങളിലുള്ള വിശ്വാസമാകാം, ഇതെല്ലാം കൂടി ചേർന്ന് വരുമ്പോൾ ഞാൻ എപ്പോഴും ഈ കുട്ടികളോട് പറയുന്ന ഒരു കാര്യം, 100% നിങ്ങളുടെ ഹാർഡ് വർക്ക്, 100% ഭാഗ്യം എന്ന് പറയുന്നത് നിങ്ങൾ വിശ്വസിക്കുന്ന ഏതിലെങ്കിലും ഒന്നിനെ ആശ്രയിച്ചിരിക്കും. മനസ്സിലായില്ലേ? അതുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. അപ്പൊ ഇത് രണ്ടും കൂടി ചേരുമ്പോഴാണ് യഥാർത്ഥത്തിൽ നിങ്ങൾ ഇതിന്റെ അതിലോട്ട് എത്തുക. അങ്ങനെ എത്താൻ നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ മലയാളം ഓപ്ഷണൽ എടുക്കുന്നത് ഒരു തടസ്സമേ ആയിരിക്കും. അതൊരു വൃത്തിനത്തിന് വേണ്ടി നിങ്ങൾക്ക് ഇഷ്ടം, അതായത് പ്രയാസം തോന്നും ആദ്യമൊക്കെ, 10-ാം ക്ലാസ് വരെ പഠിച്ചവർക്ക് ചിലപ്പോൾ തോന്നാം, സ്വാഭാവികമാണ് അത്. പക്ഷേ അതൊരു പിന്നെ വലിയ ഒരു കടമ്പയായിട്ട് നിങ്ങൾ എടുക്കണ്ട. ഇത് അനായാസമായി എൻ്റെ ഭാഷയിലുള്ള ചില നല്ല കൃതികളെ പഠിക്കാൻ എനിക്ക് കിട്ടിയ ഒരു അവസരമാണ്, മനസ്സിലായി? അങ്ങനെ ചിന്തിക്കുക, എൻ്റെ ഭാഷയെ പഠിക്കാൻ എനിക്ക് കിട്ടിയ ഒരു അവസരമാണ്, അത് ഞാൻ എന്ത് ചെയ്യും, ശ്രദ്ധാപൂർവം വിനിയോഗിക്കും എന്നൊരു തീരുമാനം, ഉറച്ച തീരുമാനം എടുത്ത് ഇതിലോട്ട് വരാൻ വരികയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ പ്രയോജനം തീർച്ചയായും ലഭിക്കും, യാതൊരു സംശയവും. ഇത്രയൊക്കെയാണ് എനിക്കിതിനെപ്പറ്റി നിങ്ങളോട് പ്രധാനമായിട്ടും പറയാനുള്ളത്. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ചോദ്യങ്ങൾ എന്നോട് ചോദിക്കാം, സംശയങ്ങൾ. ബാക്കി കുറെ ടീച്ചർ പറഞ്ഞു കാണുമല്ലോ, ആവർത്തിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കുക എന്നോട്, സംശയങ്ങൾ ചോദിച്ചോളൂ. ഹലോ, ചോദിച്ചോളൂ, ചോദിക്കൂ. മാം കേൾക്കാമോ? കേൾക്കാം, കേൾക്കാം. അതായത് പേപ്പർ ഒന്നില് രണ്ട് തരം ചോദ്യങ്ങളുണ്ട്. ഒന്നൊരു ഷോർട്ട് ചോദ്യം പോലെ വരുന്നത്, ഏകദേശം ഒരു 1.5 പേജിനകത്ത് നിൽക്കുന്നത്, മറ്റൊന്ന് ഒരു 2.5 പേജ് 3 പേജിനകത്ത് നിൽക്കുന്ന രീതിയിലാണ് മോഡലുകൾ വരുന്നത്, മനസ്സിലായില്ലേ? അപ്പൊ മിക്കവാറും ഡിസ്ക്രിപ്റ്റീവ് ആണ് എന്ന് ഓർക്കുക, ഡിസ്ക്രിപ്റ്റീവ് ആണ്, അതാണ് ശ്രദ്ധിക്കേണ്ടത്, ഡിസ്ക്രിപ്റ്റീവ് ആണ്, ആ ഡിസ്ക്രിപ്റ്റീവ് ആണ്. അതായത് 1.5 പേജ്, അതായത് ഇപ്പൊ നിങ്ങൾ സ്കൂളിലൊക്കെ പഠിച്ചു കാണുമല്ലോ സന്ദർഭം വിവരിച്ച് ആശയം വിശദമാക്കുക എന്നുള്ളതൊക്കെ, ഇല്ലേ? പഠിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു മോഡലായിരിക്കും യഥാർത്ഥത്തിൽ പിന്നെ ഇതിനകത്ത് സെക്കൻഡ് പേപ്പറിൽ വരുന്ന ആദ്യത്തെ 2 സെക്ഷൻ ഉണ്ട്, സെക്ഷൻ A ആൻഡ് B.
അപ്പൊ അതിനകത്ത് വരുന്നതിൽ ഇതാണ് സന്ദർഭം ആശയം വിശദമാക്കുക എന്നുള്ളതാണ് വരുന്നത്. ഓക്കേ മാം, താങ്ക് യു. ഡിസ്ക്രിപ്റ്റീവ് ആണ്. പിന്നീട് എന്താ, പിന്നെ ആർക്കാ സംശയം വരുന്ന, ചോദിച്ചോളൂ. നിങ്ങളുടെ സംശയങ്ങൾക്ക് ഉത്തരം തരിക, കാരണം നിങ്ങൾക്ക് ഇത് എടുക്കാൻ, ഈ ഏതെടുക്കണം എന്നുള്ള ഒരു ആശങ്ക ഉണ്ടാവുമല്ലോ. ഇപ്പൊ അതുകൊണ്ടാണ്, നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കാണ് ഇവിടെ പ്രാധാന്യം. പറഞ്ഞോളൂ. വേറെ ഹലോ, പറഞ്ഞോളൂ നിങ്ങളുടെ സംശയങ്ങൾ. പിന്നെ ഉള്ളത്, എനിക്ക് പറയാനുള്ളത് ഒന്ന്, ഈ ടെക്സ്റ്റുകൾ അതാണ്. ഇപ്പൊ നിങ്ങള് ഫസ്റ്റ് പേപ്പറിനകത്ത് നിങ്ങൾക്ക് ടെക്സ്റ്റുകൾക്ക് പ്രാധാന്യമില്ല, മനസ്സിലായി. ഇതിനകത്ത് ടെക്സ്റ്റ് ഉണ്ട്. ഈ ടെക്സ്റ്റ് പലപ്പോഴും ഈ പറഞ്ഞ ചില ടെക്സ്റ്റുകൾ വാങ്ങുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ചില ടെക്സ്റ്റുകൾ വാങ്ങണം. ഇപ്പോ കുമാരനാശാന്റെ ചിന്താവിഷ്ട, സീത, പിന്നെ എന്താണ് വൈലോപ്പിള്ളിയുടെ കുടിയൊഴിക്കൽ, ഇതൊക്കെ അങ്ങനത്തെ ചില കൃതികൾ നിങ്ങൾ വാങ്ങുക. പിന്നെ ചില ചെറിയ കവിതകളുണ്ട്, അത് നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഫോട്ടോ കോപ്പിയോ മറ്റോ എടുത്തിട്ട്, അതുപോലെ രാമചരിതത്തിലെ പടലം ഒന്ന്, അതും ഫോട്ടോ കോപ്പി മതി, പുസ്തകം വാങ്ങാൻ കിട്ടില്ല. അത് നിങ്ങൾക്ക് അവിടെ നിന്ന് ഈ പറഞ്ഞതുപോലെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് നിങ്ങൾക്ക് അതിന്റെ ഫോട്ടോ കോപ്പികൾ അയച്ചു തരും. കണ്ണശ രാമായണവും ഒക്കെ, ഉണ്ണുനീല സന്ദേശമല്ല. അതുപോലെ മഹാഭാരതം കിളിപ്പാട്ട്, ഭീഷ്മപർവ്വം ഉണ്ടെങ്കിൽ അത് വാങ്ങുന്നതായി. അത് കുറച്ച് നീണ്ട അതാണ്, ഏകദേശം ഒരു പിന്നെ എന്താണ് കുറെ അധികം 800 പരം വരികളുള്ള ഒരു കവി അതാണ് കാവ്യമാണ് അത്. പിന്നെ ചിന്താവിഷ്ടയ സീത, അത് വാങ്ങാൻ കിട്ടും. കുടിയൊഴിക്കൽ വാങ്ങാൻ കിട്ടുമെന്ന് എനിക്കറിയില്ല, എന്നാലും അത് വാങ്ങാൻ പറ്റും. പിന്നെ പെരിന്തച്ചൻ പോലെയുള്ള കവിതയെല്ലാം നിങ്ങൾ അതിന്റെ ഫോട്ടോ കോപ്പി എടുത്താൽ മതി. ചെറിയ ചെറിയ കവിതകൾ, ഭൂമിക്കൊരു ചരമഗീതം, അയ്യപ്പ പണിക്കരുടെ കുരുക്ഷേത്രം, പിന്നെ ഉള്ളത് ഇന്ദുലേഖ ചെമ്മീൻ ഹസാക്കിന്റെ ഇതിഹാസം, നോവലുകൾ. അത് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുമെങ്കിൽ വാങ്ങിയാൽ മതി, ഇല്ലെങ്കിൽ ലൈബ്രറിയിൽ നിന്നോ മറ്റേതെങ്കിലും എടുത്തൊന്നോ ഒന്ന് രണ്ട് പ്രാവശ്യം വായിക്കുക. വായിക്കുക, വായിച്ച് നന്നായിട്ട്. ഇപ്പൊ അതിനകത്ത് കുറച്ച് പ്രയാസം നിങ്ങൾക്ക് തോന്നുന്നത് ഖസാക്കിന്റെ ഇതിഹാസമായിരിക്കും. അതിന്റെ ഭാഷയും മറ്റു കാര്യങ്ങളും എല്ലാം കുറച്ച് പ്രയാസം വരും അതിനകത്ത്. പിന്നെയുള്ളത് കഥാസമാഹാരമാണ്, രണ്ടെണ്ണം. അതും വാങ്ങാൻ പറ്റുമെങ്കിൽ വാങ്ങിയാൽ മതി, ഇല്ലെങ്കിൽ ഒന്ന് വായിച്ച് അതിന്റെ പോയിന്റ്സ് എടുത്തു വെച്ചാൽ മതി. പിന്നെ നാടകമാണ് ക്രൈ 27. അതും നിങ്ങൾക്ക് വാങ്ങാൻ ചില പറ്റുമായിരിക്കും. ഇപ്പൊ ഔട്ട് ഓഫ് പ്രിന്റ് ഒക്കെ ആയിരുന്നു നേരത്തെ, ഇപ്പൊ വരുമെന്ന് എനിക്കറിയാം, ചിലപ്പോൾ വന്നിട്ടുണ്ടാവാം. എന്നാലും അത് നിങ്ങൾക്ക് ഒന്ന് വായിച്ചെടുത്താൽ, അതിന്റെ പോയിന്റ്സ് ഒക്കെ വെച്ചാൽ നിങ്ങൾക്ക് അതിനെപ്പറ്റി എഴുതാൻ പറ്റും. പിന്നെ വാങ്ങേണ്ട ഒരു പുസ്തകം ഭാരത പര്യടനം, ശരിക്കും വാങ്ങേണ്ട കുട്ടിക്കൃഷ്ണമാരാരുടെ ഭാരത പര്യടനം എന്നുള്ള പുസ്തകം വാങ്ങുക. കാരണം അത് യഥാർത്ഥത്തിൽ നമ്മൾ കവിത പഠിക്കുന്നത് പോലെ പഠിക്കാനുള്ള ഒരു വിമർശന ഗ്രന്ഥമാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പുസ്തകമാണ്. ഈ മഹാഭാരതത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ മാരാർക്ക് അദ്ദേഹത്തിന്റെ ഉള്ളിൽ തോന്നുന്ന ഒരുപാട് അഭിപ്രായങ്ങൾ ഈ പറഞ്ഞതുപോലെ ഇതിനകത്ത് വരുന്നു എന്നും കൂടെ നമ്മൾ ശ്രദ്ധിക്കുക. അപ്പൊ ആ ഒരു ചിന്തയും കൂടി ഇതിനകത്ത് ഉണ്ടാവണം. അപ്പൊ പുസ്തകങ്ങൾ കൂടി പരിചയപ്പെടണമെങ്കിൽ പുസ്തകം വായിച്ചിരിക്കണം, മനസ്സിലായില്ലേ? പുസ്തകം വായിക്കാതെ നമുക്ക് എഴുതാൻ പറ്റില്ല, മനസ്സിലായോ? മനസ്സിലായി മാം. അപ്പൊ പുസ്തകം വാങ്ങാൻ പറ്റുന്നവർ ആ പുസ്തകങ്ങൾ വാങ്ങുക, അതിനകത്തൂടെ പോവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നമ്മൾ ഈ പുസ്തകങ്ങളിലൂടെ പോവും. ഈ പറഞ്ഞ പോലെ കവിത മുഴുവൻ നമ്മൾക്ക് അങ്ങനെ പഠിക്കാൻ പറ്റുള്ളൂ. കവിത വളരെ പ്രധാനമായിട്ട് അതിന്റെ വരികളിലൂടെ നമുക്ക് പോയേ പഠിക്കാൻ പറ്റുള്ളൂ. നോവലൊക്കെ നിങ്ങളൊന്ന് വായിക്കുക, നമുക്ക് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യും. ഇന്ദുലേഖ എന്ന് പറയുന്ന കുറച്ച് വലിയ നീണ്ട നോവലാണ്, ആദ്യ നോവലായിട്ടാണ് ലക്ഷണമൊത്ത നോവൽ. ചെമ്മീൻ എന്നൊക്കെ പറയുന്നത് നിങ്ങൾക്ക് അതിന്റെ കഥ മാത്രം മനസ്സിലായിരുന്നാലും മതി. മനസ്സിൽ എന്തിനാണ് ചെമ്മീൻ എന്താണ് ഇദ്ദേഹം എഴുതിയത്, അങ്ങനെ ഒരു കഥ എഴുതിയത് എന്തിനാണ്, അതിനകത്ത് എന്തിനാണ്. അപ്പൊ നിങ്ങളുടെ ഉള്ളിൽ ഒരു ചിന്ത വരണം, എന്തിനാണ് ചന്തുമേനോൻ ഇന്ദുലേഖ എഴുതിയത് എന്നൊരു ചിന്ത നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവണം. ഞാൻ പറയുന്നത് മാത്രമല്ല പ്രാധാന്യം, ഇപ്പൊ ടീച്ചർ ഇത് പറഞ്ഞു എന്നുള്ളതല്ല. നിങ്ങളുടെ ഉള്ളിൽ എന്തിനാണ് ആ കാലഘട്ടത്തിൽ യഥാർത്ഥത്തിൽ ഇന്ദുലേഖ എന്ന് എന്താണ് ഒരു സ്ത്രീയുടെ പേര് വെച്ച്, സ്ത്രീയുടെ പേരിലുള്ള ഒരു നോവൽ. ആദ്യത്തെ മൂന്ന് നോവല് നമുക്ക് സ്ത്രീയുടെ പേരിലാണ്. ഒന്ന് കുന്തലത, അപ്പുനെടുങ്ങാടിയുടെ ആദ്യത്തെ, അതത്ര ലക്ഷണമൊത്ത നോവൽ അല്ലാത്തത് കൊണ്ടാണ് ചന്തുമേനോൻ ഇന്ദുലേഖ എന്ന പേരില് ലക്ഷണമൊത്ത നോവൽ എഴുതുന്നത്. അദ്ദേഹത്തിന്റെ തന്നെ പകുതി പൂർത്തിയാക്കിയ ശാരദ എന്നൊരു നോവൽ. എന്തിനാണ് അക്കാലങ്ങളിൽ സ്ത്രീയുടെ പേര്, സ്ത്രീക്ക് വലിയ സ്വാതന്ത്ര്യം ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ എന്തിനാ സ്ത്രീയുടെ പേര് വെച്ച് നോവൽ? അങ്ങനത്തെ ചിന്തകൾ വരണം, മനസ്സിലായില്ലേ? പിന്നെ വരുന്നത് എന്തുകൊണ്ടാണ്
തകഴി ചെമ്മീനെ പോലെ ഒരു അപ്പൊ നവോത്ഥാന കഥാകൃത്താണ് യഥാർത്ഥത്തിൽ തകഴി. അന്ധവിശ്വാസങ്ങളെ തല്ലി തകർക്ക എന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിൽ പുരോഗമന സാഹിത്യത്തിന്റെ അന്നത്തെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടുപേര് തകഴിയും കേശവദേവുമായിരുന്നു. പക്ഷെ എന്തുകൊണ്ടാണ് ചെമ്മീൻ എന്ന് പറയുന്ന ഒരു കൃതി ഒരു ഒരു വിശ്വാസത്തെ അടിസ്ഥാനപ്പെടുത്തി ഒരു കൃതി എഴുതിയത്? മനസ്സിലായില്ലേ? പിന്നെന്താണ് കടൽ തീരങ്ങളിലെ ആ വിശ്വാസികൾ എങ്ങനെയാണ് ഈ പറഞ്ഞതുപോലെ ഈ വിശ്വാസത്തെ ഭയന്ന് ജീവിക്കുന്നത്? അത് ആ വിശ്വാസത്തിൽ നിന്ന് ഒരു പാളിച്ച പറ്റിയപ്പോൾ എങ്ങനെയാണ് കടൽ എന്താണ് ഈ പ്രകോപിതയായത്, കടലമ്മ പ്രകോപിതയായത്? അപ്പൊ എന്തിനാണ് തകഴി അങ്ങനെ ഒരു നോവൽ എഴുതിയത് എന്നൊക്കെ പറഞ്ഞ് ഈ ചിന്തകൾ വരണം നിങ്ങളുടെ ഉള്ളിൽ. അതെ, നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവണം ഇത് വായിക്കുമ്പോൾ. അതിന്റെ കേവല അർത്ഥങ്ങളല്ല, വെറും ഈ പറഞ്ഞതുപോലെ ഒരാശയം മാത്രമല്ല, അതിന്റെ ധ്വനി തലത്തിലേക്ക് ഈ പറഞ്ഞതുപോലെ നമ്മൾ ചെല്ലേണ്ടതാണ്. ഒരു വാചകം കേട്ട് കഴിഞ്ഞാൽ ആ വാചകത്തിന്റെ ഉള്ളിലോട്ട് കടന്നു ചെല്ലാനുള്ള ഒരു എന്താണ് മനസ്സ് നമുക്ക് ഉണ്ടായിരിക്കും. അതാണ് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത്. ഞാനൊരു ഒരു വാചകം പറയും, നിങ്ങളെ ഈ പറഞ്ഞതുപോലെ എന്നെ കേൾക്കാവുന്നവർ ആ വാചകത്തെ എങ്ങനെ വ്യാഖ്യാനിക്കുന്നു എന്നുള്ളത് അറിയാൻ വേണ്ടിയാണ്. ഈ വാചകം കുട്ടികൃഷ്ണ മാരാര് തന്നെ അദ്ദേഹത്തിന്റെ ഒരു ലേഖനത്തിലെ ആദ്യത്തേതായിട്ട് കൊടുത്തിരുന്നതാണ്. എന്താണ്, കുന്നും മേലൊരു ചൂട്ടു കാണുന്നു, കുഞ്ഞമ്പൂന്റെ അച്ഛനോ ആരാനോ. കുന്നും മേലൊരു ചൂട്ടു കാണുന്നു, ചൂട്ടെന്ന് വെച്ചാൽ തീ, പണ്ട് ചൂട്ട് കത്തിച്ച് ചൂട്ട കറ്റ കത്തിച്ചിരുന്നു. കുഞ്ഞമ്പൂന്റെ അച്ഛനോ ആരാനോ, ഇതൊരു വാചകമാണ് അല്ലേ? ഇതൊരു സാധാരണ നാടൻ വാചകമാണ് ആണല്ലോ. ഹലോ, നാടൻ വാചകമാണ്. കുന്നിന്മേലൊരു ചൂട്ടു കാണുന്നു, കുഞ്ഞമ്പൂന്റെ അച്ഛനോ ആരാനോ. ഇത് ഇത് വച്ചിട്ട് നമുക്ക് അതിൽ നിന്നും എന്തെല്ലാം ഊഹിച്ചെടുക്കാൻ സാധിക്കും. ഈ ഒരു വാചകം കൊണ്ട് ഈ വാചകത്തിൽ നിന്ന് എന്തെല്ലാമാണ് നമുക്ക് കിട്ടുന്ന എന്താണ് ആശയങ്ങൾ, ഈ വാചകം നമ്മളെ എങ്ങനെയൊക്കെ ചിന്തിപ്പിക്കും? ആർക്കെങ്കിലും ഒരു ചിന്ത ഉണ്ടാവുന്നുണ്ടോ ഇതിനകത്ത്, ഈ വാചകത്തിൽ നിന്ന് ഉണ്ടോ? കുന്നുമേലൊരു ചൂട്ടു കാണുന്നു, കുഞ്ഞമ്പൂവിന്റെ അച്ഛനോ ആരാ, ഒരു ചിന്ത ആരെങ്കിലും ഒന്ന് പറഞ്ഞേ. കുഞ്ഞമ്പു എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണോ? കുഞ്ഞമ്പു ഒരു പേരല്ലേ? പേര്, ആ പേര്. ആ കുന്നിന്റെ പുറത്ത് ഒരു ചൂട്ട് കാണുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ വെളിച്ചം ചൂട്ട് കത്തിച്ചിട്ടാണല്ലോ പണ്ടത്തെ ആൾക്കാർ. പണ്ടത്തെ, അപ്പോൾ കുഞ്ഞമ്പൂന്റെ അച്ഛനായിരിക്കുമോ അതോ വേറെ ആരെങ്കിലും ആണോ എന്ന് ആര് ചിന്തിക്കുന്നു? കുഞ്ഞമ്പു അല്ലേ ചിന്തിക്കുന്നെ? അല്ലല്ല, കുഞ്ഞമ്പു അല്ല ചിന്തിക്കുന്നെ, കുഞ്ഞമ്പൂന്റെ അച്ഛനോ ആരാണോ എന്ന് ചോദിക്കുന്നു. ആരാനോ, ആരാനോ, വേറെ ആരെങ്കിലും ആണോ എന്ന്. അത് കവി. അപ്പൊ ആരായിരിക്കും അത് ചിന്തിക്കുന്നത് ഒന്ന് പറഞ്ഞ, നമ്മള് ഒന്ന് ആലോചിച്ചാല്. കുന്നമ്മേലൊരു ചുട്ടു കാണുന്നു, കുഞ്ഞമ്പൂന്റെ അച്ഛനോ ആരാനോ, ആരായിരിക്കും ചിന്തിക്കുന്നത്? അത് കുഞ്ഞമ്പൂനെ കാത്തിരിക്കുന്ന ആരോ ഒരാൾ അല്ലേ? ഒരാൾ ആരായിരിക്കും? ഭാര്യ ആയിരിക്കും. ഭാര്യ, മനസ്സിലായില്ലേ? കുഞ്ഞമ്പൂന്റെ അമ്മ, മനസ്സിലായില്ലേ? ഈ പറഞ്ഞ അവിടെ നമുക്ക് ഇങ്ങനെ കുഞ്ഞമ്പൂവിന്റെ അമ്മയുടെ കാത്തിരിപ്പിന്റെ ആ ഒരു ഇത്. പിന്നെ ഒന്ന്, ഇത് ഒരു നാട്ടിൻപുറമാണ്, പഴയ കാലമാണ് അല്ലേ? പഴയ കാലമാണ്. അപ്പൊ ഈ പറഞ്ഞ പോലെ കുന്നിന്മേലൂടെ ഇങ്ങനെ പല ആളുകളും ചൂട്ട് കത്തിച്ചുകൊണ്ട് സന്ധ്യ കഴിഞ്ഞ് എന്താണ് സഞ്ചരിക്കാറുണ്ട്. അതിൽ എപ്പോഴും ഈ പറഞ്ഞതുപോലെ കുഞ്ഞമ്പൂവിന്റെ അച്ഛനും യഥാർത്ഥത്തിൽ വരുന്നത് സന്ധ്യക്ക് ശേഷമായിരിക്കും. അപ്പൊ ഇങ്ങനെ ഉള്ള ഒരുപാട് ഒരുപാട് ചിന്തകൾ ഒരു ചെറുവാചകത്തിൽ നിന്നും എന്തുണ്ടാക്കാൻ പറ്റും? നമുക്ക് എന്തുണ്ടാക്കാൻ പറ്റും യഥാർത്ഥത്തിൽ? ഇതിനെ നമുക്കിങ്ങനെ വിശദീകരിക്കാൻ പറ്റും. അപ്പൊ ആ വാക്കിന്റെ ഉള്ളിലേക്ക്, ആത്മാവിലേക്ക് കടന്നു ചെല്ലണം നമ്മള്. അതാണ് ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഒരു ചെറിയ വാചകം പോലും കേട്ട് കഴിഞ്ഞാൽ അതിന്റെ ആത്മാവിലേക്ക്, അതിന്റെ സത്തയിലേക്ക്, അതിന്റെ ജീവനിലേക്ക് കടന്നു ചെല്ലാൻ നമുക്ക് കഴിവുള്ളപ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ യഥാർത്ഥത്തിൽ ഭാഷയുടെ ഉള്ളിലേക്ക് സഞ്ചരിക്കുക. ഭ
ഭാഷ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ ഉള്ള് തന്നെയാണ്. അതാണ് ഏറ്റവും നമ്മുടെ മനസ്സാണ് അത്. യഥാർത്ഥത്തിൽ ഭാഷ എന്ന് പറയുന്നത് വെറും എന്താണ് അക്ഷരങ്ങളുടെ കൂട്ടമല്ല. മനസ്സിലായില്ലേ? ഈ അക്ഷരക്കൂട്ടം നമ്മുടെ ആത്മാവിൽ നിന്നും വരുന്ന ഒന്നാണ് എന്ന് ശ്രദ്ധിക്കുക. അപ്പൊ അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഭാഷാ പഠനം ഉണ്ടായത് തന്നെ അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ. കാരണം എനിക്ക് എന്നെ വ്യക്തമാക്കാൻ, എന്നെ എന്താണ് അവതരിപ്പിക്കാൻ എന്റെ വാക്കുകളല്ലാതെ വേറെ ഒന്നുമില്ല. നിങ്ങൾക്ക് കണക്ക് പഠിക്കാം, അതിന് ചില വേറെ ഉണ്ട്. നിങ്ങൾക്ക് ഫിസിക്സ് പഠിക്കാം, അതിന് ശാസ്ത്രമുണ്ട്. ഇതാ ഈ നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ ബാക്കി പലതും പഠിക്കാം, അതിനൊക്കെ ചില നിബന്ധനകളുണ്ട്. ചരിത്രമുണ്ട്, ചരിത്രത്തിനും ചില എന്താണ് ഈ പറഞ്ഞതുപോലെ ചില മയിൽക്കുറ്റികളുണ്ട്, നാഴികക്കല്ലുകളുണ്ട്, എല്ലാറ്റിനുമുണ്ട്, എല്ലാ വിഷയത്തിനുമുണ്ട്. അതേസമയം മയിൽക്കുറ്റികളില്ലാത്ത, ഈ നാഴികക്കല്ലുകളില്ലാത്ത, ഈ പറഞ്ഞതുപോലെ അതിരുകളില്ലാത്ത ഒരു ആകാശം പോലെയാണ് യഥാർത്ഥത്തിൽ സാഹിത്യം. നമുക്കത് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഒരു നക്ഷത്രത്തെ കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ എൻ്റെ ഉള്ളിൽ തോന്നുന്ന ഒന്നായിരിക്കില്ല വേറൊരാളിന് തോന്നുക. അതാണ് ചന്ദ്രനെ കാണുമ്പോൾ, സൂര്യനെ കാണുമ്പോൾ, ഒരു പൂവിനെ കാണുമ്പോൾ, ഒരു ഒരു കിളിയെ കാണുമ്പോൾ, മനസ്സിലായില്ലേ? ഒരു പറഞ്ഞ പോലെ കിളിയുടെ പാട്ട് കേൾക്കുമ്പോൾ ഒക്കെ നമുക്ക്, പൂവിൻ്റെ പല പല നിറങ്ങൾ കാണുമ്പോൾ ഒക്കെ നമുക്ക് തോന്നുന്ന, ഞാനീ ഇത് പറയുമ്പോൾ ഒരു ചെറിയ കവിത, ഒരു കഥ, കുട്ടികൾക്കുള്ള ഒരു കഥയാണ്, അറിയാതെ ഓർത്തു പോകുന്നത് ഇതാണ്. കാരണം ഒരു കുട്ടിക്ക് അവളുടെ അച്ഛൻ ഈ കുറച്ച് ഈ പറഞ്ഞതുപോലെ കുറെ നിറ പെൻസിലുകൾ കൊണ്ടുകൊടുത്തു, നിറ ചായ പെൻസിലുകൾ. അപ്പൊ അവളിങ്ങനെ യഥാർത്ഥത്തില് ആദ്യം തോന്നി, എല്ലാം നീല നിറമുണ്ട്, ചുവപ്പുണ്ട്, പച്ചയുണ്ട്, മനസ്സിലായില്ലേ? ഇതെല്ലാം ഉണ്ട്. അപ്പൊ അവള് ആദ്യമായിട്ട് നോക്കുന്നത് ഈ പറഞ്ഞതുപോലെ പച്ച നിറം എടുക്കുന്നു വരയ്ക്കാൻ വേണ്ടി. അപ്പൊ പച്ച നിറം എടുത്തിട്ട് ഇവളിങ്ങനെ പുറത്തേക്ക് നോക്കുമ്പോൾ പച്ചിലകൾ, പച്ച ഇലകൾ, ആ ഇലകൾക്ക് തന്നെ പല പല ഷെയ്ഡുകളാണ്. ഒരേ മരത്തിലെ പച്ച ഇലകൾക്ക് തന്നെ ചിലപ്പോ ഇളം മഞ്ഞ കലർന്ന പച്ച, പല പലതരം പച്ചകൾ, മനസ്സിലായില്ലേ? അപ്പൊ അവൾ വിചാരിക്കുന്നു വേണ്ട പച്ച പല, കാരണം ഈ പച്ച അല്ല ആ പച്ച. അവസാനം ഈ പറഞ്ഞ പോലെ ചുമപ്പെടുക്കാം. ചുമപ്പെടുക്കുമ്പോ അവള് തോന്നുന്നു എന്റെ ചേച്ചിയുടെ ചുണ്ടിന്റെ ചുമപ്പ്, എന്റെ ചേച്ചിയുടെ കവിളിന്റെ ചുമപ്പ്, ഈ പറഞ്ഞതുപോലെ ചുമന്ന ചെമ്പരത്തിയുടെ ചുവപ്പ്, ആകാശത്തിൽ ഇത് ആ ചുവപ്പ് നിറം കാണുന്നു, ഇതൊന്നുമല്ല ഈ ചുവപ്പ്. അത് ഉപേക്ഷിക്കുന്നു, നീല എടുക്കുന്നു. നീല എടുത്തപ്പോൾ ആകാശത്തിന്റെ നീല, ശംഖുപുഷ്പത്തിന്റെ നീല, അവളുടെ ചേച്ചിയുടെ കണ്ണുകളിലെ നീലിമ എന്ന് പറയുന്നത് ഇതെല്ലാം വന്നപ്പോൾ അവൾക്ക് നീല, ഇങ്ങനെ ഓരോ നിറത്തെയും അവൾ തള്ളിക്കളയ, മനസ്സിലായില്ലേ? ഇതാണ് വൈവിധ്യം എന്ന് പറയുന്നത്. അത് കണ്ടെത്തുക എന്ന് പറയുന്നതാണ് ഭാഷാ പഠനം കൊണ്ട് നമ്മൾ സാധിക്കേണ്ടത്. അത് യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് സാധിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം നിങ്ങളുടെ ഉള്ളിലൊക്കെ ഉണ്ട് ഈ പറഞ്ഞതുപോലെ ഈ കൗതുകങ്ങൾ. അതാണ്, മനസ്സിലായില്ലേ? ഇതെല്ലാം കണ്ടെത്താനുള്ള കൗതുകങ്ങൾ എല്ലാവരുടെ ഉള്ളിലും ഉണ്ട്, മനസ്സിലായില്ലേ? ആ കൗതുകങ്ങളെ ആവിഷ്കരിക്കാനുള്ള ഉപാധിയാണ് യഥാർത്ഥത്തിൽ സാഹിത്യഗതികൾ. ആ സാഹിത്യഗതികൾ നിങ്ങളെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിന്റെ വ്യക്തിത്വ വികാസത്തിനും അത് വളരെ സഹായമാണ്. അതുകൊണ്ടാണ് ഈ പറഞ്ഞതുപോലെ എല്ലാ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളിലും ഭാഷാ പഠനം കൂടി പണ്ടേ ഈ പറഞ്ഞ പോലെ പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഭാഷ പഠിച്ചിട്ട് എന്ത് നേടാനാണ് എന്നുള്ളത് വേറെ, ഇതുകൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റുമോ എന്നുള്ളത് വേറെ. പണം ഉണ്ടാക്കി ഉണ്ടാക്കി പറഞ്ഞ പോലെ ഏറ്റവും ഉന്നത നിലയിൽ നിൽക്കുന്ന ആളുകൾ പോലും എന്തുകൊണ്ട് വിഷമിക്കുന്നു? പണം മാത്രമല്ല പ്രധാനം, മനസ്സിന്റെ ശാന്തി വളരെ പ്രധാനമാണ്. മനസ്സിന് ശാന്തിയും സമാധാനവും കൊടുക്കാൻ, സന്തോഷം കൊടുക്കാൻ ഈ പറഞ്ഞതുപോലെ സാഹിത്യ കൃതികൾക്ക് അപാരമായ ശക്തിയുണ്ട് എന്നുള്ളത് ആണ് എനിക്ക് പറയാനുള്ളത്. ആ ഒരു ശക്തി ഉണ്ടോ എന്ന് നിങ്ങൾ നിങ്ങളുടെ എന്താണ് പഠിച്ചു കഴിഞ്ഞാൽ, പഠിക്കാൻ താല്പര്യമുള്ള, ഇതൊരു പ്രയാസമുള്ള വിഷയമാണെന്ന് നിങ്ങൾ കരുതേ വേണ്ട. മലയാളിക്ക് ഈ പറഞ്ഞതുപോലെ ആർക്കും അവരുടെ ഭാഷ എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ അവരുടെ ഈ പറഞ്ഞ രക്തത്തിൽ കലർന്നു പോയ ഒന്നാണ് അവരുടെ ഭാഷ. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ ചിന്തകളിൽ ഓപ്ഷനിൽ എടുക്കാൻ തയ്യാറായ ഒരു എടുക്കുക. കാരണം നമ്മൾ ഉടനെ തന്നെ ക്ലാസ്സുകൾ തുടങ്ങേണ്ടതാണ്. അപ്പൊ നിങ്ങളുടെ തീരുമാനങ്ങൾ ഈ പറഞ്ഞതുപോലെ ഇൻസ്റ്റിറ്റ്യൂഷനെ അറിയിക്കുക. പിന്നെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും എന്നുള്ളത് ഞാൻ ഉറപ്പ് പറയുന്നു. 10ാം ക്ലാസ് വരെ മാത്രമേ ഞാൻ മലയാളം പഠിച്ചിട്ടുള്ളൂ എന്ന് നിങ്ങൾ സംശയിക്കേ വേണ്ട. അത് കാരണം എന്ന് വെച്ചാല് പിന്നെ അതൊന്നും അതിനൊരു ഒരു എന്താണ് അതിര് അല്ല. ശരി, മലയാളം പഠിക്കുന്നതിന് നിങ്ങൾക്ക് ഇത് 10ാം ക്ലാസ് അല്ലെങ്കിൽ 12ാം ക്ലാസ് അല്ലെങ്കിൽ ഞാൻ MA മലയാളം പഠിച്ചിട്ടും ഈ പറഞ്ഞതുപോലെ കാര്യം.
മനസ്സിലായില്ലേ? അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യം, നിങ്ങളുടെ ശ്രദ്ധ, നിങ്ങളുടെ മുഴുവൻ സമയത്തിന്റെ സമർപ്പണം, ഇതെല്ലാം ഈ സിവിൽ സർവീസിന്റെ പരീക്ഷ, ഞാൻ മലയാളം ഓപ്ഷണല് മാത്രമല്ല പറയുന്നത്, ഇതിനെല്ലാറ്റിനും നിങ്ങൾക്ക് സഹായകമാകണം, സഹായമാകട്ടെ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇന്ന് നിർത്താം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ചോദിക്കാനുണ്ടെങ്കിൽ ഒന്നും കൂടെ ചോദിച്ചോളൂ. മാം ഒരു ഡൗട്ടും കൂടെ ഉണ്ട്, പേപ്പർ വണ്ണും പേപ്പർ ടൂവും എപ്പോഴൊക്കെയായിരിക്കും എക്സാം? ഒരു ദിവസം തന്നെയാണോ? ഒരു ദിവസം ആയിരിക്കില്ല, മിക്കവാറും രണ്ടു ദിവസം ആയിരിക്കും. കാരണം മൂന്ന് മൂന്ന് മണിക്കൂർ അല്ലെ, ആറ് മണിക്കൂർ എഴുതേണ്ടി വരില്ലേ? അപ്പോ അല്ല, ഞാൻ ചോദിക്കുന്നത് പേപ്പർ വണ്ണില് സെക്ഷൻ എയും സെക്ഷൻ ബി ഉണ്ട്, അപ്പൊ രാവിലെയും ഉച്ച കഴിഞ്ഞു ആയിരിക്കും ഒരു ദിവസം? ഒരു പേപ്പറിന്റെ തന്നെയാണോ ചോദിച്ചത്? അല്ല അല്ല അല്ല, മൂന്ന് മണിക്കൂറാണ് സെക്ഷൻ ബി എന്ന് പറയുന്നത്, ചോദ്യ പേപ്പറിനകത്തുള്ളതാണ് അത്, അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ അല്ലേ? അത്രേ ഉള്ളൂ. മൂന്ന് മണിക്കൂറിനകത്താണ് ഒരു പേപ്പർ അവതരി, ഒരു പേപ്പർ രണ്ടായിട്ട് വരില്ല. അതായത് സെക്ഷൻ എ എന്ന് പറയുന്നത് സെക്ഷൻ ബി എന്ന് പറയുന്നതും യഥാർത്ഥത്തിൽ ഒരു പേപ്പറിനകത്ത് തന്നെ വരുന്നതാണ്. അതിനകത്ത് സെക്ഷൻ എയിലെ ആദ്യത്തെ ചോദ്യാഞ്ചെണ്ണവും സെക്ഷൻ ബിയിലെ ആദ്യത്തെ അഞ്ച് ചോദ്യം കമ്പൽസറി ഉത്തരം എഴുതേണ്ടതാണ്. മനസ്സിലായില്ലേ? സെക്ഷൻ ബിയിലേത്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചോയ്സ് തിരഞ്ഞെടുക്കാം. എന്നാലും നിങ്ങൾക്ക് സെക്ഷൻ ബിയിൽ നിന്നും സെക്ഷൻ എയിൽ നിന്നും കമ്പൽസറി വേറെ ഒരു ചോദ്യം കൂടി എന്താണ് ചെയ്യേണ്ടതുണ്ട് എന്നുകൂടെ മനസ്സിലാക്കുക. അതാണ് നിങ്ങൾക്ക് ഈ ചോദ്യം എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ആകെ 8 ചോദ്യങ്ങളാണ് ഇതുവരെയും കൊടുത്തിട്ടുള്ളത്. ഇവയെ രണ്ടു ഭാഗങ്ങളായിട്ട് തിരിക്കും. ഈ പറഞ്ഞതുപോലെ ഈ രണ്ടു ഭാഗങ്ങളിൽ നിന്ന് പരീക്ഷ എഴുതുന്ന കുട്ടികൾ 5 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാം. 5 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാം. ഒന്നാമത്തെയും അഞ്ചാമത്തെയും ചോദ്യങ്ങൾക്ക് കമ്പൽസറി നിർബന്ധമായിട്ട് ഉത്തരം എഴുതണം. പിന്നെ വരുന്ന 3 ചോദ്യം, പിന്നെ വരുന്ന 3 ചോദ്യങ്ങൾക്ക്, 3 ചോദ്യം എന്ന് വെച്ചാൽ ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഒരു ചോദ്യം എന്ന് പറയുന്നത് ഇതാണ്. ഇപ്പോ ക്വസ്റ്റ്യൻ 4 എന്ന് പറയുന്നത് കുരുക്ഷേത്രം എന്ന ആദ്യ രൂപത്തിലേക്ക് കാലിക പ്രശ്നങ്ങൾ ഉൾക്കൊള്ളിക്കാനുള്ള ശ്രമത്തിൽ കവിത പൊയ്പോയി എന്ന വാദം സ്വീകാര്യമാണോ? അതിന് 20 മാർക്ക് ഒരു ക്വസ്റ്റ്യൻ ആണത്. പിന്നെ ബി എന്ന് പറയുന്നത് ചോദ്യം വനനശീകരണം കൊണ്ട് ഭൂമിക്കൊരു ചരമഗീതം, 15 മാർക്കുണ്ടത്. മേഘരൂപൻ എന്ന കവിതയിൽ 15. ഇത് ചേരുന്നതാണ് ഒരു ക്വസ്റ്റ്യൻ. മനസ്സിലായില്ലേ? ക്വസ്റ്റ്യൻ അങ്ങനത്തെ 3 ക്വസ്റ്റ്യൻ കൂടി ഉത്തരം എഴുതേണ്ടതുണ്ട് എന്നാണ്. 3 ചോദ്യങ്ങൾക്കും കൂടി ഉത്തരം, അങ്ങനെ 5 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതണം. 8 ചോദ്യങ്ങൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അപ്പൊ 3 ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഒഴിവാക്കാം. മനസ്സിലായില്ലേ? 3 ചോദ്യങ്ങൾ. അപ്പൊ ചോദ്യങ്ങൾക്കുള്ള പിന്നെ എന്താണ്, അത് മലയാളത്തിൽ തന്നെ എഴുതണം. ഈ പറഞ്ഞതുപോലെ മലയാള ഇംഗ്ലീഷ് വാക്കുകൾ പോലെ നമ്മൾ മലയാള ലിപിയിലാണ് പ്രധാനമായിട്ടും എഴുതേണ്ടത് എന്ന്. ഇംഗ്ലീഷ് വാക്ക് ചിലപ്പോൾ നമുക്ക് ചേർക്കേണ്ടി വന്നാൽ അത് യഥാർത്ഥത്തിൽ മലയാള ലിപിയിൽ എഴുതിയാൽ മതി, മലയാളത്തിന്റെ ലിപിയിൽ എഴുതണം. അപ്പം ഈ പിന്നെ 2 വിഭാഗത്തിൽ നിന്നും കുറഞ്ഞത് 1 ചോദ്യത്തിനെങ്കിലും ഉത്തരം എഴുതേണ്ടി വരും. അപ്പൊ ചോയ്സ് ഉണ്ട് നിങ്ങൾ, മനസ്സിലായി? ചോയ്സ് ഉണ്ട്. അത് നിങ്ങൾ കുറച്ച് പഠിച്ച് വരുമ്പോൾ, നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് വരുമ്പോഴത്തേക്ക് നിങ്ങൾക്കത് കൃത്യമായിട്ട് മനസ്സിലാകും. പിന്നെ എന്തെങ്കിലും? പിന്നെ മാം, നമ്മൾ 150 വേർഡ്സിന് എഴുതാൻ പറയില്ലേ? അത് ആക്ച്വലി 1.5 പേജ് ആണല്ലേ വരുന്നത്? 1.5 പേജ്, അതായത് 100 വാക്കാണ് ഒരു പേജ്. അങ്ങനെയാണ് ഒരു കണക്ക്. നമ്മൾ എണ്ണയൊന്നും വേണ്ട നിങ്ങള്, ഞാൻ പറഞ്ഞു ഏകദേശം വരുന്ന 100 വാക്കുകളാണ് ഒരു പേജ്. അങ്ങനെയാണ് 150 ഏകദേശം. അത് നിങ്ങൾ 1.5 പേജ് തന്നെ എഴുതണമെന്നില്ല, മനസ്സിലായില്ലേ? ഒരു 1.5 പേജ് ആയാലും ഒന്നും കുഴപ്പമില്ല. നിങ്ങൾ 1.5 പേജ് തികയ്ക്കണമെന്ന് വിചാരിച്ച എഴുതേ വേണ്ട. നിങ്ങൾക്കത് ആശയം കൃത്യമായിട്ട് അവതരിപ്പിച്ചു കഴിഞ്ഞാൽ തീർന്നു ആ ഉത്തരം. ഓ, 1.5 പേജ് തികച്ചില്ലല്ലോ എന്ന് വിഷമിക്കണ്ട, മനസ്സിലായില്ലേ? അതാണ്. ഓക്കെ മാം, ഡൗട്ട്സ് ക്ലിയർ ആയി, താങ്ക് യു. പിന്നെ ഇനി എന്താ, ആർക്കെങ്കിലും വേറെ ചോദിക്കാനുണ്ടോ? പാർട്ട് എയിലും ബിയിലും കൂടി മൊത്തം 8 ചോദ്യങ്ങളുണ്ട്. 8 ചോദ്യം, അതെ. ഓരോ ചോദ്യത്തിനും 3 ഉപചോദ്യങ്ങളും ഉണ്ട്. പാർട്ട് എയിലെ 1-ാമത്തെ ചോദ്യവും പാർട്ട് ബിയിലെ 1st ചോദ്യവും, അതായത് 1-ഉം 5-ഉം 5-ാമത്തെ ചോദ്യം ആയിരിക്കും അത് മിക്കവാറും. അപ്പൊ ഈ 1-ഉം 5-ഉം നിർബന്ധമായിട്ട് എഴുതണം. നിർബന്ധമായിട്ട് എഴുതണം. അതാണ് ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആണ് അത്. അതാണ് ഈ 1.5 പേജ് എഴുതുന്നത്. അപ്പൊ പിന്നുള്ള 6 എണ്ണത്തിൽ നിന്നും എത്ര എണ്ണം എഴുതണം നമ്മള്? നമ്മള് ഈ പറഞ്ഞതുപോലെ അപ്പൊ ഇത് രണ്ടും കഴിഞ്ഞാൽ പിന്നെ 3 ചോദ്യം. 3 ചോദ്യങ്ങൾ ഉത്തരം, 5 ചോദ്യങ്ങൾ എഴുതണം. മൊത്തം 5 ചോദ്യത്തിന് ഉത്തരം എഴുതണം. ഈ 3 ചോദ്യം എഴുതുമ്പോ ഇപ്പൊ 2 സെക്ഷൻ ഉണ്ടല്ലോ, സെക്ഷൻ എയും ബിയും ഉണ്ടല്ലോ. അപ്പൊ നിങ്ങൾക്ക് ഈ സെക്ഷൻ എയിൽ എല്ലാ ചോദ്യവും എഴുതാൻ അറിയാമെങ്കിൽ അങ്ങനെ എഴുതരുത്. 1 ചോദ്യം
അങ്ങനെ എഴുതണം അല്ലേ, അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ എഴുതാം. നിങ്ങൾക്ക് പറഞ്ഞ പോലെ ഏറ്റവും എളുപ്പം എന്ന് തോന്നുന്നത് ഏതാണോ അതെ നിങ്ങൾക്ക് എഴുതാൻ സൗകര്യം. പിന്നെ ഒരു കാര്യം എനിക്ക് എപ്പോഴും ശ്രദ്ധിക്കാനുള്ള, ഏറ്റവും എളുപ്പം എന്ന് തോന്നുന്നത് കഴിയണോ എഴുതാതിരിക്കുക. മനസ്സിലായില്ലേ, നമുക്ക് പെട്ടെന്ന് കണ്ടാ നന്നായി തോന്നിക്കുന്നത് കഴിയണം കുറച്ചൊരു ഇതാണ്. കാരണം ഈ ഏറ്റവും എളുപ്പം എന്ത് ചെയ്യും, എളുപ്പത്തിന് സംഭവിക്കുന്നത് എന്താണ്, ഇതൊരു ഒൺവേഡ് ആൻസർ അല്ലല്ലോ, ഡിസ്ക്രിപ്റ്റീവ് അല്ലേ. അപ്പൊ ഏറ്റവും എളുപ്പം എന്ന് പറയുന്ന തോന്നി എല്ലാരും എഴുതൂലേ. ശരിയാണ് ശരിയാണ്. അപ്പൊ ഈ ഡിഫറെന്റ് ആയിട്ട് പേപ്പർ നോക്കുന്ന ആളിന് ഒരു ഡിഫറെന്റ് ആയിട്ട് ഒരു ഉത്തരം ഒരു ചോദ്യം കാണുമ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങൾ എളുപ്പമുള്ള ചോദ്യം എഴുതിയതിനേക്കാൾ കൂടുതൽ മാർക്ക് എന്തായിരിക്കും കിട്ടുന്നത്, നിങ്ങൾ എളുപ്പമല്ലാത്ത ഒരു ചോദ്യത്തിന്. പക്ഷെ എഴുതാൻ അറിയണം. അപ്പൊ ഈ പറഞ്ഞതുപോലെ നമ്മൾ യഥാർത്ഥത്തില് പരീക്ഷ എഴുതുമ്പോൾ അതിനകത്തും എന്തുണ്ടാവണം, നമ്മുടെ ഉള്ളിൽ ഒരു ഒരു ആരുണ്ടാവണം, എങ്ങനെ എഴുതണം എന്നുള്ള ഈ ഒരു പിന്നെ എന്താ നമ്മൾ പറയില്ലേ സൂക്ഷ്മതൃക്കുണ്ടായിരിക്കണം. അതാണ് ഈ പറഞ്ഞ പോലെ ഒൺവേഡ് ആൻസർ അല്ലല്ലോ, ഒൺവേഡ് ആണെങ്കിൽ പ്രശ്നമില്ല, ഇതങ്ങനെയല്ല, ഡിസ്ക്രിപ്റ്റീവാണ്. ഡിസ്ക്രിപ്റ്റീവ് ആകുമ്പോഴത്തേക്കും ഈ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ചിലപ്പോ ചിലർക്ക് ഈ ടഫ് ഒന്ന് തോന്നണ എഴുതാം, പക്ഷെ നിങ്ങൾക്ക് അത് അറിയാമെങ്കിൽ എഴുതാൻ ഒരു പ്രയാസമില്ല. നിങ്ങൾ അതാണ് നിങ്ങൾക്ക് ഭാഷ കൈവശം ഉണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ഇതൊന്നും എഴുതാൻ വലിയ പ്രയാസം. കാരണം നിങ്ങൾക്ക് ടെസ്റ്റ് അറിയാം, എന്റെ സെക്കൻഡ് പേപ്പറിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ടെക്സ്റ്റ് അറിയാമെങ്കിൽ പിന്നെ എഴുതാൻ എന്താ പ്രയാസം, മനസ്സിലായില്ലേ, പ്രയാസമില്ല. നമ്മൾ ടെക്സ്റ്റുകളിലൂടെ പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് എങ്ങനെയാണ് ഈ പറഞ്ഞതുപോലെ ഇതിനെ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് എന്നാ. ഒരു കഥ കഥയായിട്ടല്ല നമ്മുടെ ഉള്ളിൽ നിറയേണ്ടത്, പിന്നെ എന്തായിട്ട് നിറയണം, എന്തായിട്ട് നിറയണം കഥ, എന്തായിട്ട് നിറയണം നമ്മുടെ ഉള്ളിൽ, കാര്യമായി മാറണം. അതാ ആ കാര്യത്തെ മനസ്സിലാക്കലാണ്, ആ കാര്യത്തെ അവതരിപ്പിക്കലാണ്, അതിനെങ്ങനെ നമ്മൾ കാണുന്നു എന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിൽ ശരിയായ ആൻസർ ഉത്തരം എന്ന് പറയുന്നത്. അത് കണ്ടെത്തുക എന്നുള്ളതാണ് പ്രധാനം. അത് സാധിക്കും, യഥാർത്ഥത്തിൽ സാധിക്കും. അപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഈ തീരുമാനങ്ങൾ പെട്ടെന്ന് ഏത് ഓപ്ഷനിൽ എടുക്കണം എന്നുള്ള തീരുമാനം പെട്ടെന്ന് അവിടെ അറിയിക്കുക. ക്ലാസ്സൊക്കെ നേരത്തെ തുടങ്ങിയാലല്ലേ പോർഷൻ തീരാൻ കുറച്ച്, കാരണം ഈ ഞാൻ എടുക്കുന്ന പേപ്പർ തീരാനും കുറച്ച്, കാരണം എന്ന് വെച്ചാൽ ഡിസ്ക്രിപ്റ്റീവ് ആയതുകൊണ്ട് നിങ്ങൾക്ക് പദ്യമൊക്കെ പഠിക്കുമ്പോൾ അതിന്റെ അർത്ഥമെങ്കിലും മനസ്സിലാവണ്ടേ. അപ്പൊ അതുകൊണ്ട് കഴിയുന്നതും വേഗം ക്ലാസ് തുടങ്ങേണ്ടതാണ്. അപ്പൊ അത് അറിയിക്കുക. അപ്പോ പിന്നെ നിങ്ങളുടെ ഇഷ്ടം വളരെ പ്രധാനമാണ് ഇതിനകത്ത്, കാരണം ഞാൻ ഇത് എടുത്തു പോയല്ലോ എന്ന് ഒരിക്കലും തോന്നരുത്. ഓരോരുത്തരുടെയും ഇഷ്ടം അവനവന് പറ്റും എന്നുള്ളത് ഇതെല്ലാം ഇതിനകത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കുക, ഏതാണ് വേണ്ടതെന്ന് ശ്രദ്ധിക്കുക. അതിനകത്ത് ഒരു ഈ നേരത്തെ പറഞ്ഞതുപോലെ അതിനകത്ത് ഗുണങ്ങളുണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ മലയാള അധ്യാപിക ആയതുകൊണ്ട് മാത്രമല്ല, ഒരുപാട് കുട്ടികളെ പഠിപ്പിച്ചതിൻ്റെ ഒരു കാരണം ഒരുപാട് കാലമായിട്ട് പഠിപ്പിക്കുക. ഏകദേശം 2006-07 മുതൽ ഞാൻ ഇത്രയും കാലം പല ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് പഠിപ്പിക്കുകയാണ്. അതിൻ്റെ ഒരു അറിവിൻ്റെ വെളിച്ചത്തിൽ മനസ്സിലായാലും ഇന്നലെയും ഞാനൊരു കളക്ടറെ അവിടെ നിന്ന് വിളിച്ചതേ ഉള്ളൂ. അപ്പൊ അവരുമൊക്കെ ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് ചാൻസിലാണ് കുട്ടി, അന്ന് ബിടെക് ആയിരുന്നു, പിന്നെ 10 വരെ മാത്രമേ മലയാളം പഠിച്ചിട്ടുള്ളൂ, മനസ്സിലായില്ലേ. അപ്പൊ ഇവരെല്ലാം പിന്നെ ഒരാൾ ഡോക്ടറാണ്, അയാൾ ഇപ്പൊ ഈ കോയമ്പത്തൂർ കളക്ടറാണ്, അയാൾ ഈ 10-ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ, മനസ്സിലായില്ലേ. ഡോക്ടർ ആയിരുന്നു ഇവിടെ ആലപ്പുഴ മെഡിക്കൽ കോളേജില്. അപ്പൊ ഇവരെല്ലാം ഫസ്റ്റ് ചാൻസിൽ എഴുതിയവരാണ്. ഇവരെല്ലാം ബിടെക്കുകാരും പിന്നെ എന്താണ് മറ്റതൊക്കെയാണ് ആരും ഈ പറഞ്ഞ പോലെ എല്ലാരും കിട്ടിയവരെല്ലാം ബിടെക്കുകാരും ഈ പറഞ്ഞതുപോലെ MBBSകാരും ഒക്കെ അവരാരും ഈ പറഞ്ഞ പോലെ 10-ാം ക്ലാസ് വരെ മാത്രമേ പഠിച്ചിട്ടുള്ളൂ. അവരൊക്കെ ഈ ഫസ്റ്റ് ചാൻസിൽ കിട്ടിയവരാണ്, പക്ഷെ അവർക്ക് നല്ല താല്പര്യം ഉണ്ടായിരുന്നു എന്നുള്ളതും കൂടെ ഞാൻ അടിവരെ ഇട്ട് പറയുകയാണ്, മനസ്സിലായില്ലേ. അപ്പൊ അതുകൊണ്ട് പിന്നെ നിങ്ങളുടെ തീരുമാനമാണ് ഏറ്റവും നിർണായകം. നിങ്ങൾ തീരുമാനിക്കുക നിങ്ങൾക്കിത് സാധിക്കുമെന്ന് ഉറപ്പിക്കുക. ആ വിശ്വാസത്തിന്മേൽ ഈ ഒരടിത്തറ വേണമല്ലോ. ആ അടിത്തറയിന്മേൽ നിങ്ങൾ ആ വിശ്വാസമാണ് അടിത്തറ. നല്ല ബേസ്മെന്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ വിശ്വാസം, ഏറ്റവും നല്ല ബേസ്മെന്റ്, നല്ല ഉറപ്പുള്ള ബേസ്മെന്റ് നിങ്ങളുടെ വിശ്വാസമാണ്. ആ വിശ്വാസം നിങ്ങളുടെ ഈ സിവിൽ സർവീസ് പരീക്ഷയിൽ മൊത്തം പേപ്പറുകളാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ആവുക, അങ്ങനെ അധ്വാനിക്കുക. അധ്വാനത്തിന്റെ ഫലം എന്തായാലും ഉണ്ടാകാതെ ഇരിക്കില്ല. ശരി, നമുക്കപ്പോ വേറെ ഒന്നും ചോദിക്കാനില്ലല്ലോ. ഇല്ലല്ലോ, ഇല്ല മാം. താങ്ക് യു, താങ്ക് യു എല്ലാവർക്കും. താങ്ക് യു, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് ആയി അല്ലേ? ഇല്ല ഇല്ല. ഓക്കെ ഓക്കെ, താങ്ക് യു.